കടമറ്റത്ത് കത്തനാർ. ആദ്യം നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. പാഠം 1, ജനനവും ബാല്യവും. പാഠം 2, ദൈവത്തിൻ്റെ സന്നിധിയിൽ. പാഠം 3, വിദ്യാഭ്യാസവും ശമാശപ്പെട്ടവും. പാഠം 4, പശുക്കളെ തേടി വനത്തിലേക്ക്. പാഠം 5, നരഭോജികളുടെ പിടിയിൽ. പാഠം 6, കാട്ടുമൂപ്പൻ്റെ സവിധത്തിൽ. പാഠം 7, 3 സാഹസിക പരീക്ഷണങ്ങൾ. പാഠം 8, ഷമാശൻ്റെ മാന്ത്രിക അഭ്യാസം. പാഠം 9, ഒരു നുറുക്കരിയും ഒരു കലം ചോറും. പാഠം 10, കത്തനാരും ഷമാശനും ചില കാട്ടാളന്മാരും. പാഠം 11, കത്തനാർ പട്ടവും വളർത്തുപിതാവിൻ്റെ വിയോഗവും. പാഠം 12, കടമറ്റത്ത് കത്തനാരും കോവിലകം തമ്പുരാനും. പാഠം 13, കത്തനാരും പരദേശി മൂസാക്കുട്ടിയും. പാഠം 14, കത്തനാരും രക്തയക്ഷിയും. പാഠം 15, രക്തയക്ഷിയുടെ കീഴടങ്ങൽ. പാഠം 16, കടമറ്റത്ത് കത്തനാരും കുഞ്ചമ്മൺ മഠത്തിലെ പോറ്റിയും. പാഠം 17, കത്തനാരും ലന്തക്കാരും. പാഠം 18, കത്തനാരുടെ കോലവും പടയണി തുള്ളലും. പാഠം 19, കത്തനാരും ബ്രഹ്മരക്ഷസും. പാഠം 20, കത്തനാരും ഭാവാതിരുമേനിയും. പാഠം 21, കത്തനാരുടെ തിരോധാനം. പാഠം 22, കടമറ്റം പള്ളി. പാഠം 23, കത്തനാരെക്കുറിച്ച്. പാഠം 1, ജനനവും ബാല്യവും. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാരുടെ അത്ഭുത സിദ്ധികളെക്കുറിച്ചുള്ള കേട്ടുകേൾവി നമ്മുടെ കേരളത്തിൽ എമ്പാടും പരന്നിരിക്കുന്നു. പഴയ തിരുവിതാംകൂറിലെ കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം AD 9 ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനിയായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചതും വളർത്തപ്പെട്ടതുമെല്ലാം. മാർ ആബോ എന്ന് വിളിക്കുന്ന ആബോ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ശക്തിയായി തന്നെ മാറിയിരുന്നു. നിർധരനായിരുന്ന ഉലഹന്നാൻ്റെയും ഏലിയാമ്മയുടെയും ഏക സന്താനമായി അവരുടെ ചെറുകുടിലാണ് കത്തനാർ ഭൂജാതനായത്. കുംഭമാസത്തിലെ പൗർണമി രാവിൽ ജനിച്ച ആ ശിശു ജന്മനാ ഓജസ്സും തേജസ്സുമുള്ളവനായിരുന്നു. മാതാപിതാക്കന്മാരുടെ കണ്ണിലുണ്ണിയായിരുന്ന ആ പൈതൽ അയൽവാസികൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. ഭൗതികമായ സമ്പത്തുകൾ കുറഞ്ഞവരായിരുന്നുവെങ്കിലും സ്നേഹസമ്പന്നനായിരുന്ന ആ മാതാപിതാക്കന്മാർ ആചാരമുറകൾ എന്ന് അനുസരിച്ച് തങ്ങളുടെ പുത്രന് പൗലോസ് എന്ന നാമകരണം ചെയ്തു. അന്നു മുതൽ എല്ലാവരും ആ കുഞ്ഞിനെ കൊച്ചു പൗലോസ് എന്ന് അരുമയോടെ വിളിക്കുവാൻ തുടങ്ങി. ഇല്ലായ്മകളുടെ നടുവിൽപ്പെട്ട് ഉലഹന്നാനും ഏലിയാമ്മയും നട്ടം തിരിയുമായിരുന്നെങ്കിലും തങ്ങളുടെ എല്ലാമായിരുന്ന കൊച്ചു പൗലോസിൻ്റെ കാര്യത്തിൽ അവരിരുവരും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുമായിരുന്നു. കാരുണ്യമില്ലാത്ത കാലം അതിൻ്റെ കരാളഹസ്തം നീട്ടി നാടിൻ്റെ പല ഭാഗങ്ങളിലും പകർച്ചവ്യാധി എന്ന വിത്ത് വിതച്ചു. അതിൻ്റെ വിളവെടുപ്പിൽപ്പെട്ട് കടമറ്റമെന്ന ഗ്രാമത്തിലെ നിരപരാധികളായിരുന്ന പലരും മരണപ്പെട്ടു. അക്കൂട്ടത്തിൽ കൊച്ചു പൗലോസിൻ്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അപ്പനമ്മമാരുടെ വേർപാടിൻ്റെ ദുഃഖമോ താൻ അനാഥനാക്കപ്പെടുകയാണെന്നുള്ള നഗ്ന സത്യമോ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിന് അന്ന് കൊച്ചു പൗലോസിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അറിയപ്പെടാത്ത കുറേ നൊമ്പരങ്ങൾ അവൻ്റെ കുരുന്നു മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. ആ നോവിൻ്റെ തീവ്രത കൊച്ചു പൗലോസിൻ്റെ നയനങ്ങളെ ഈറണണിയിക്കുമായിരുന്നു. അഭയമേകുന്നതിനോ ആശ്വാസം പകരുന്നതിനോ കൊച്ചു പൗലോസിന് ബന്ധുക്കളായി ആരുമുണ്ടായിരുന്നില്ല. അവൻ തികച്ചും അനാഥനായി തീർന്നു. അവൻ ദൈവത്തെക്കുറിച്ച് ഓർത്തു. അപ്പനമ്മമാരുടെ പ്രാർത്ഥനാ ശകലങ്ങൾ അവൻ്റെ കുരുന്നു മനസ്സിൽ പച്ചപ്പ് വിടാതെ നിലനിർന്നിരുന്നു. പള്ളിയുടെയും ദൈവത്തിൻ്റെയും ഓർമ്മ ദുഃഖഭാരത്താൽ വിതുമ്പിക്കൊണ്ടിരുന്ന കൊച്ചു പൗലോസിൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസം പ്രദാനം ചെയ്യുകയായിരുന്നു. പാഠം 2, ദൈവത്തിൻ്റെ സന്നിധിയിൽ. തൻ്റെ കുടിലുവിട്ടിറങ്ങിയ കൊച്ചു പൗലോസ് അധികം വൈകാതെ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു. ദൈവത്തിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ
കൈകൂപ്പി നിന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. ഹൃദയവേദന അശ്രുകണങ്ങളായി അവൻ്റെ കവിളിണങ്ങളിൽ ചാലുകൾ സൃഷ്ടിച്ചു. കളങ്കരഹിതമായിരുന്ന കൊച്ചു പൗലോസിൻ്റെ നെഞ്ചിലെ വിങ്ങൽ അവൻ്റെ ചുണ്ടുകളിൽ വിതുമ്പലുകളായി രൂപാന്തരപ്പെട്ടു. ആശ്രയം നഷ്ടപ്പെടുന്ന അഗതികളുടെ അഭയസ്ഥാനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെന്ന് ആ കുരുന്ന് ഹൃദയം എപ്രകാരമോ അറിഞ്ഞിരുന്നു. നിമിഷങ്ങൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു വീണതിനൊപ്പം കൊച്ചു പൗലോസിൻ്റെ പ്രാർത്ഥനയും നീണ്ടുപോയി. ദൈവം തമ്പുരാൻ നിരാലംബനായിരുന്ന കൊച്ചു പൗലോസിൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളാതിരുന്നില്ല. ദൈവത്തിൻ്റെ പ്രേരണയാൽ എന്നതുപോലെ ആ പള്ളിയിലെ പ്രധാന വികാരിയായിരുന്ന വലിയ കത്തനാർ അവിടെ വന്നു ചേർന്നു. ദൈവത്തിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ഏകാഗ്രതയോടുകൂടിയുള്ള ആ പിഞ്ചുബാലൻ്റെ നിൽപ്പും പ്രാർത്ഥനയും നിഷ്കളങ്കഭാവവും വലിയ കത്തനാരെ വല്ലാതെ ആകർഷിച്ചു. കളങ്കരഹിതനായി തൻ്റെ മുമ്പിൽ നിന്നിരുന്ന ബാലനെ കാരുണ്യത്തോടെ ആശ്ലേഷിച്ച് ആശ്വസിപ്പിച്ച് വലിയ കത്തനാർ അവനോട് ചോദിച്ചു, മകനെ, നീ ആരാണ്? ഈ കുരുന്നുപ്രായത്തിൽ ഏത് ദുഃഖത്തിനുള്ള പരിഹാരം തേടിയാണ് നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പരമകാരുണ്യവാനായ ദൈവം തമ്പുരാൻ തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. തൻ്റെ സങ്കടങ്ങളെല്ലാം അവൻ വലിയ കത്തനാരെ ധരിപ്പിച്ചു. മനുഷ്യസ്നേഹിയായിരുന്ന വലിയ കത്തനാരുടെ മനസ്സ് വേദനിച്ചു. അദ്ദേഹം കൊച്ചു പൗലോസിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ ഒട്ടും വിഷമിക്കേണ്ട. അവശന്മാരും ആർത്തന്മാരും ദൈവത്തിൻ്റെ ഇഷ്ടപുത്രന്മാരാണ്. എളിമയും വിനയമുള്ളവരെ അദ്ദേഹം സ്നേഹിക്കുന്നു. ആ സത്യം ലോകത്തെ ബോധിപ്പിക്കുന്നതിനായിട്ടാണ് ദൈവപുത്രൻ അപ്രകാരം നമ്മുടെ ഇടയിൽ അവതരിച്ച് ജീവിച്ചത്. ഇന്നു മുതൽ എന്നോടൊത്ത് എൻ്റെ പുത്രനായി നിനക്ക് കഴിയാവുന്നതാണ്. വരൂ മകനെ, എന്നോടൊപ്പം വരൂ. പാഠം 3. വിദ്യാഭ്യാസവും ക്ഷമാശപ്പെട്ടവും. ചുരുങ്ങിയ ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചു പൗലോസ് സുശീലനും ബുദ്ധിമാനുമാണെന്ന് വലിയ കത്തനാർക്ക് മനസ്സിലായി. അവനെ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നും ഭാവിയിൽ അവനൊരു നല്ല പൗരനായിത്തീരുമെന്നും വലിയ കത്തനാർ ആഗ്രഹിച്ചു. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം യഥോചിതം അദ്ദേഹം ഏർപ്പാട് ചെയ്തു. തൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ വിനയപൂർവ്വം ഇരുന്ന് കൊച്ചു പൗലോസ് പാഠങ്ങളും ഉപപാഠങ്ങളും നന്നായി പഠിച്ചു. കാലവിളംബം കൂടാതെ മലയാളം, സുറിയാനി എന്നീ ഭാഷകളിൽ കൊച്ചു പൗലോസ് നൈപുണ്യം നേടി. അത്യാവശ്യത്തിന് ആംഗലേയ ഭാഷയും അഭ്യസിച്ചു. അതോടൊപ്പം ഒരു പട്ടക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതായ വിഷയങ്ങളും വിവരങ്ങളും വലിയ കത്തനാറിൽ നിന്ന് കൊച്ചു പൗലോസ് യഥാവിധി ഗ്രഹിക്കുകയും ചെയ്തു. കാലം കൊച്ചു പൗലോസിനെ സുന്ദരനും സുമുഖനുമായ ഒരു യുവാവാക്കി തീർത്തു. അതോടൊപ്പം അദ്ദേഹത്തിൽ വിനയവും വിവേകവും കൂടുതൽ പ്രകടമായി. കൊച്ചു പൗലോസിൻ്റെ സ്വഭാവശുദ്ധിയിലും ആത്മാർത്ഥത നിറഞ്ഞ ഇരുന്ന ആ പെരുമാറ്റത്തിലും വലിയ കത്തനാർ അതിയായി സന്തോഷിച്ചു. സദാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമയം ചിലവഴിക്കുമായിരുന്ന ആ കൊച്ചു പൗലോസ് നാട്ടുകാരുടെയും ഏവരുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭൂതനായി തീർന്നു. ആ അവസരത്തിൽ വലിയ കത്തനാരുടെ ആശീർവാദത്തോടെ കൊച്ചു പൗലോസ് ക്ഷമാശപ്പട്ടം സ്വീകരിച്ചു. യുവാവായ പൗലോസിനെ അന്നു മുതൽ നാട്ടുകാർ പൗലോസ് ശമ്മാശൻ എന്ന് ആദരവോടെ വിളിക്കുവാൻ തുടങ്ങി. പാഠം 4. പശുക്കളെ തേടി വനത്തിലേക്ക്. അന്ന് വലിയ കത്തനാർക്ക് ധാരാളം പശുക്കളുണ്ടായിരുന്നു. വനത്തിൽ കൊണ്ടുപോയി അവയെ മേയിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി ഒരു വൃത്തിനെയും അദ്ദേഹം നിയമിച്ചിരുന്നു. പതിവ് പോലെ ഒരു ദിവസം സന്ധ്യയ്ക്ക് വൃത്തിയൻ വനത്തിൽ നിന്ന് പശുക്കളുമായി തിരിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് ഒരു കടുവ ചാടി വീണ് ഒരു പശുവിനെ ഗുഹയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. ഇത് കണ്ട് സംഭ്രാന്തനായി വൃത്തിയൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വിവരം വലിയ കത്തനാറെ അറിയിച്ചു. ദുഃഖിതനായ വലിയ കത്തനാർ പശുക്കളെ രക്ഷിക്കുന്നതിനായി പൗലോസ് ശമ്മാശനെയും മറ്റു ചില അനുചരന്മാരെയും കൂട്ടി വനത്തിലേക്ക് യാത്ര തിരിച്ചു. പെട്ടെന്നാണ് പ്രകൃതിക്ക് മാറ്റമുണ്ടായത്. കോരിച്ചൊരിയുന്ന മഴയും കാതടപ്പിക്കുന്ന ഇടിമുഴക്കങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ പിണരുകളും കൂടിയായപ്പോൾ അന്വേഷണം ദുസ്സഹമായി. ആ കുറ്റാക്കൂടിരുട്ടിൽ പരസ്പരം കാണുവാൻ പോലും വയ്യാതെയായി. കൂട്ടം തെറ്റി പലരും പല വഴികൾ കൂടി സഞ്ചരിച്ചു. ഒരു വിധത്തിൽ തൻ്റെ അനുയായികളെയെല്ലാം കൂവി വിളിച്ചു കൂട്ടിയ കത്തനാർ അവരുമായി സ്വവസതിയിലേക്ക് മടങ്ങി. ഭാഗ്യമെന്ന് പറയട്ടെ, വലിയ കത്തനാർ വസതിയിൽ മടങ്ങിയെത്തിയപ്പോൾ
കടുവ പിടിച്ച പശു ഒഴികെ മറ്റുള്ളവയെല്ലാം അവയുടെ ശാലകളിൽ എത്തിച്ചേർന്നിരുന്നു. ഒരു പശു മാത്രമല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, ബാക്കിയുള്ളവയെല്ലാം ആപത്തു കൂടാതെ മടങ്ങിയെത്തിയല്ലോ എന്നോർത്ത് വലിയ കത്തനാർ സമാശ്വസിച്ചു. അവയ്ക്ക് തീറ്റ കൊടുത്തിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് വലിയ കത്തനാർ പൗലോസ് ശമാശിനെ കുറിച്ച് ഓർത്തത്. അയ്യോ, എൻ്റെ മകൻ പൗലോസ് വനത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടില്ലല്ലോ. ഇരുട്ടിലും മഴയിലും വഴിതെറ്റി പൗലോസ് ഒറ്റപ്പെട്ടു പോയിരുന്നു. ഇനി ഇപ്പോൾ എന്താണ് ചെയ്യുക? രാത്രി വളരെയേറെ ഇരുട്ടിയിരിക്കുന്നു. വലിയ കത്തനാരുടെ ഉള്ളു പിടഞ്ഞു. പുത്രനെ നഷ്ടപ്പെട്ട ആ പിതാവ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ദുഃഖിതനായി. മനസ്വസ്ഥത നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ആ രാത്രി കാളരാത്രിയായിരുന്നു. പലതും ഓർത്ത് കരഞ്ഞും പറഞ്ഞും ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിച്ചും ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ച വലിയ കത്തനാർ വെപ്രാളത്തോട് അങ്ങുമിങ്ങും ഓടി നടന്ന് പലരെയും കണ്ട് പൗലോസ് ശമാശൻ ഇതുവരെ വനത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടില്ലെന്ന് വളരെ വിഷമത്തോടെ അറിയിക്കുകയും അവരെയെല്ലാം കൂട്ടിക്കൊണ്ട് തൻ്റെ കൊച്ചു പൗലോസിനെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനായി വനത്തിലേക്ക് തിടുക്കത്തിൽ പോവുകയും ചെയ്തു. വനത്തിൻ്റെ പല ഭാഗങ്ങളിലും ശമാശൻ ശമാശനെ തിരഞ്ഞു നടന്ന് അവർ കാട് മുഴുവനും അരിച്ചു പെറുക്കി. ആ തിരച്ചിൽ ഒരാഴ്ച കാലത്തോളം നീണ്ടു നിന്നു. പക്ഷേ പൗലോസ് ശമാശനെ കുറിച്ച് യാതൊരു വിവരവും അവർക്ക് കിട്ടിയില്ല. വലിയ കത്തനാർ ഉണ്ണാതെയും ഉറങ്ങാതെയും തൻ്റെ പ്രിയപുത്രൻ്റെ പുനരാഗമനത്തിനായി കാത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി വഷളായിക്കൊണ്ടുമിരുന്നു. പശുവിനെ പിടികൂടി കൊന്നു തിന്ന കടുവ പൗലോസ് ശമാശനെയും വകവരുത്തി കാണുമെന്ന് നാട്ടുകാർക്കിടയിൽ വാർത്ത പരന്നു. വലിയ കത്തനാരുടെ കാതുകളിലും ആ വാർത്ത എത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. നല്ലവനും ദൈവവിശ്വാസിയുമായ തൻ്റെ പ്രിയപുത്രൻ എപ്പോഴെങ്കിലും മടങ്ങി വരാതിരിക്കുകയില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പൗലോസ് ശമാശൻ്റെ പുനരാഗമനവും പ്രതീക്ഷിച്ച് നല്ലവരിൽ നല്ലവനായ ആ വലിയ കത്തനാർ കാത്തിരുന്നു. പാഠമഞ്ച്: നരഭോജികളുടെ പിടിയിൽ. അന്ധകാര നിബിഡമായ കാടിൻ്റെ മധ്യത്തിൽ കൂടി തപ്പിത്തടഞ്ഞ് കാലുകൾ ഇടറിയും ബന്ധപ്പെട്ട് നടക്കുന്ന ആ യുവകോമളൻ നമ്മുടെ പൗലോസ് ശമാശനായിരുന്നു. ഒരാഴ്ച കാലമായി രാപ്പകൽ വേദമന്യേ അദ്ദേഹം തൻ്റെ യാത്ര തുടരുകയാണ്. തൻ്റെ വളർത്തുപിതാവായ വലിയ കത്തനാരുടെ വസതിയിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ ജന്മം മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും സ്വയം വേദനിക്കുവാനും വേണ്ടി മാത്രമുള്ളതായിരിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. താൻ ഭൂമിയിൽ ജാതനായതോടെ തൻ്റെ മാതാപിതാക്കൾ ഇഹലോകവാസം വെടിഞ്ഞു. പുത്രനിർവിശേഷം തന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന വലിയ കത്തനാർ താൻ മുഖാന്തരം ഇന്ന് വേദനിക്കേണ്ടതായി വന്നിരിക്കുന്നു. എൻ്റെ ഈ ജീവിതം ശപിക്കപ്പെട്ടതാണ്. കരുണാമയനായ ദൈവമേ, ഈ ഉള്ളവൻ ഇത്രമാത്രം പാപം ചെയ്തിട്ടുള്ളവനാണോ? ഇപ്രകാരം പലതും ചിന്തിച്ച് കാട്ടിൽ കൂടി ദിശയറിയാതെ അലഞ്ഞു നടന്ന പൗലോസ് ശമാശൻ ചുറ്റിലും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു മലയിടുക്കിലേക്ക് എത്തിച്ചേർന്നു. പട്ടിണിയാലും പരവശത്താലും പരിശീണിതനായി തീർന്നിരുന്ന അദ്ദേഹം തൻ്റെ ദുർവിധിയെ പഴിച്ച് കൊണ്ട് തലയ്ക്ക് കയ്യും വെച്ച് അടുത്തു കാണപ്പെട്ട ഒരു കരിമ്പാറയിൽ ചാരിയിരുന്നു. സാവകാശം അദ്ദേഹം ഒരു ഉൾമയക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് കാടും മലയും കിടിലം കൊള്ളുന്ന വിചിത്രമായ ഒരാരവം ശ്രവിച്ച് ശമാശൻ്റെ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കൈകളിൽ കുന്തമെന്തികൊണ്ട് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഏഴെട്ടു ഭീകരജീവികൾ കാഴ്ചയിൽ മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പ്രാകൃതമായ വികൃത രൂപങ്ങളായിരുന്നു അവ. കാട്ടുപക്ഷികളുടെ വർണ്ണത്തൂവലുകൾ കുത്തി നിരത്തിയിട്ടുള്ള വിചിത്രമായ ശിരാവരണങ്ങൾ, മുഖത്ത് പല നിറത്തിലുള്ള ചായങ്ങൾ കൊണ്ട് ചുട്ടികളും വട്ടപ്പുള്ളികളും കുത്തിയിരിക്കുന്നു. കഴുത്തിൽ മനുഷ്യൻ്റെ അസ്ഥി കഷ്ണങ്ങളും നരിപ്പല്ലുകളും കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കപ്പെട്ട മാലകൾ ധരിച്ചിരിക്കുന്നു. മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടോ മറ്റെന്തോ മറ്റോ പേരിന് മാത്രം നഗ്നത മറച്ചിരിക്കുന്നു. കടഞ്ഞെടുക്കപ്പെട്ട തേക്കിൻ കാതിലുകൾ പോലെ ദൃഢതയാർന്ന ശാരീരിക അവയവങ്ങൾ, ക്രൂരതയുടെ
ക്രൂരതയോടെ പല്ലിളിച്ച് കാട്ടിക്കൊണ്ട് തൻ്റെ ചുറ്റിലും നിൽക്കുന്ന ഇവർ തീർച്ചയായും നരഭോജികൾ തന്നെ. ശമ്മാശൻ മനസ്സിലോർത്തു, ഈ നരഭോജികൾ ഏത് നിമിഷത്തിലും തന്നെ ആക്രമിച്ച് ഭക്ഷിച്ചേക്കാം. തൻ്റെ വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അവസാനമായി ദൈവത്തെ സ്മരിച്ചു. തൻ്റെ വളർത്തുപിതാവായ വലിയ കത്തനാരെക്കുറിച്ച് ഓർത്തു. മരണത്തിൻ്റെ ഭീകരമായ മുഖം നേരിൽ കണ്ട ശമ്മാശൻ പരമകാരുണ്യവാനായ ദൈവത്തെ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. മാറി നിൽക്കിൻ, തൊട്ടുപോകരുത്. ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദം കേട്ട് അനുസരണയുള്ള നായ്ക്കളെ പോലെ ശമ്മാശന് ചുറ്റും നിന്നിരുന്ന നരഭോജികൾ അകന്നു നിന്നു. മൂപ്പൻ്റെ കൽപ്പന കൂടാതെ കുരുത്തക്കേട് കാട്ടിയാൽ എല്ലാത്തിനെയും മൂപ്പൻ ചുട്ടുകളയും. പുതിയതായി വന്ന കാട്ടാളൻ മൂപ്പൻ്റെ വിശ്വസ്തനും മറ്റുള്ളവരുടെ നേതാവുമായിരുന്നു. അതുകൊണ്ട് ഏവരും അയാളുടെ കൽപ്പന അംഗീകരിച്ചു. തിമ്മ ബൊമ്മ ഇയാളെ കെട്ടിയെടുത്ത് നമ്മ ഗുഹയിലേക്ക് നടക്ക്. അയാളുടെ കൽപ്പന പാലിക്കപ്പെട്ടു. കാട്ടുവള്ളികൾ കൊണ്ട് ശമ്മാശൻ്റെ കൈകൾ ബന്ധിച്ച അവർ ഒരു ആട്ടിൻകുട്ടിയെ എന്നതുപോലെ തോളിലേറ്റിക്കൊണ്ട് ഇരുട്ടിൽ കൂടി ഗുഹയിലേക്ക് നടന്നു. പാഠം 6. കാട്ടുമൂപ്പൻ്റെ സന്നിധിയിൽ. ചുറ്റിലും കൂറ്റാക്കൂട്ടി ഇരുട്ടതിനാൽ തന്നെ എവിടെയാണ് ആ കാട്ടുമാക്കാന്മാർ കൊണ്ടുപോകുന്നതെന്ന് അനുമാനിക്കുവാൻ ശമ്മാശന് കഴിഞ്ഞിരുന്നില്ല. വഴിനീളെ കാട്ടുമൃഗങ്ങളുടെ പേടിപ്പെടുത്തുന്ന അലമുറകളും രാത്രി പക്ഷികളുടെ നീട്ടി നീട്ടിയുള്ള മൂളൽ ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഗുഹാന്തർഭാഗത്തേക്ക് അവർ പ്രവേശിക്കുന്നതായി അവരുടെ കാലടി ശബ്ദത്തിൽ നിന്ന് ശമ്മാശൻ ഊഹിച്ചു. അല്പദൂരം കൂടി പിന്നിട്ടപ്പോൾ ഗുഹയ്ക്കുള്ളിൽ അങ്ങിങ്ങായി വെളിച്ചം കാണപ്പെട്ടു തുടങ്ങിയിരുന്നു. ഗുഹയുടെ പല ഭാഗങ്ങളിലായി കുത്തി നിർത്തപ്പെട്ടിരുന്ന എരിയുന്ന പന്തങ്ങളുടെ പ്രകാശമായിരുന്നു അത്. അവ കത്തിക്കുന്നതിന് എണ്ണയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത് കാട്ടുപന്നുകളുടെയും മലമ്പാമ്പുകളുടെയും കൊഴുപ്പായിരുന്നുവെന്ന് അവിടമാകെ നിറഞ്ഞുനിന്ന ദുർഗന്ധത്തിൽ നിന്ന് ശമ്മാശന് അനുമാനിക്കുവാൻ സാധിച്ചു. ആ ഗുഹയിൽ നിരപ്പായി കാണപ്പെട്ട വിശാലമായ ഒരു ഭാഗത്ത് അവർ ശമ്മാശനെ തങ്ങളുടെ തോളിൽ നിന്ന് താഴേക്കിറക്കി നിർത്തി. അവിടെ ഉയർന്ന ഒരു പീഠത്തിൽ ഗാംഭീര്യത്തോടെ ആസനസ്ഥനായിരുന്ന കാട്ടുമൂപ്പൻ്റെ അടുത്ത് ചെന്ന് അവരുടെ തലവൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ രഹസ്യമായി പറഞ്ഞു. ഹേ മനുഷ്യ, നീ ആരാണ്? എന്തിനിവിടെ വന്നു? കള്ളനോ അതോ കൊറ്റുകാരനോ? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ കാട്ടുമനുഷ്യർക്ക് നിന്നെ ഇരയാക്കുവാൻ നാം മടിക്കുകയില്ല. കാട്ടുമൂപ്പൻ്റെ ചോദ്യത്തിനുത്തരമായി തൻ്റെ എല്ലാ പരമാർത്ഥ കഥകളും പൗലോസ് ശമ്മാശൻ ദയനീയമായി മൂപ്പനെ പറഞ്ഞു കേൾപ്പിച്ചു. ശമ്മാശൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്ന് ആ കാട്ടുമൂപ്പന് ബോധ്യമായി. അപ്പോൾ അവിടെ ഓടിക്കിതച്ചെത്തിയ ചില നരഭോജികൾ കാട്ടുമൂപ്പനെ കൈതൊഴുത് നിന്നുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു: മൂപ്പ, പൊന്നുമൂപ്പ, ഈ നാട്ടുപ്രാണിയെ അടിയങ്ങൾക്ക് വിട്ടു തരണേ. രാത്രി വിശപ്പിന് ശരിക്കൊന്നും തരപ്പെട്ടില്ല. മൂപ്പ ഇവൻ്റെ കൊഴുത്തിറച്ചി നാക്കിന് നല്ല രുചിയായിരിക്കും. നരഭോജികൾ ശമ്മാശനെ കടന്നുപിടിച്ച് പിച്ചി ചീന്തി കടിച്ച് തിന്നുവാൻ ഒരുമ്പെട്ടു. ചീ, അറിവുകെട്ട മുണ്ടങ്ങളെ, നമ്മുടെ മുന്നിൽ വന്നു നിന്ന് അക്രമം കാട്ടുവാൻ ധൈര്യപ്പെടുന്നു. കോപാകുലനായ കാട്ടുമൂപ്പൻ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന മന്ത്രവടി ഒരു വട്ടം വേഗത്തിൽ ചുറ്റി. അടുത്ത ക്ഷണം ശമ്മാശനെ പിടികൂടിയിരുന്ന നരഭോജികൾ നാല് ഭാഗങ്ങളിലേക്കായി തെറിച്ചു ചെന്ന് പാറയിൽ തട്ടി നിലത്ത് വീണു. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അവർ അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് കാട്ടുമൂപ്പനെ കൈതൊഴുതുന്നു. ഇനി മേലിൽ നമ്മുടെ സമ്മതം കൂടാതെ ആരെയെങ്കിലും കൊല്ലാനോ തിന്നാനോ തുനിഞ്ഞാൽ എല്ലാത്തിനെയും മന്ത്രശക്തി കൊണ്ട് നാം ഭസ്മമാക്കി കളയും. ജാഗ്രത, ജാഗ്രത, വെക്കം കടന്നു പോയിക്കൊള്ളിൻ. മൂപ്പൻ്റെ ആ ഉത്തരവ് ശിരസ വഹിച്ച എല്ലാവരും അവിടെ നിന്ന് അപ്രത്യക്ഷരായി. കോപം വെടിഞ്ഞും ശാന്ത സ്വഭാവക്കാരനായി മാറിയ കാട്ടുമൂപ്പൻ ശമ്മാശനെ തൻ്റെ അടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ക്ഷീണമകറ്റുന്നതിന് കുടിനീരും കാട്ടുപഴങ്ങളും നൽകി യഥോചിതം സൽക്കരിക്കുകയും ചെയ്തു. ഇവിടെ നടന്നതൊക്കെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ.
പറഞ്ഞു പറ്റിക്കാം, കബളിപ്പിച്ച് കടന്നു കളയാം എന്നൊക്കെ മനസ്സിൽ രൂപിച്ചാൽ നമ്മുടെ മന്ത്രശക്തി ഒരുത്തനെയും വെറുതെ വിടുകയില്ല. മലങ്കാളി നമ്മുടെ കുലദൈവമാണ്. സത്യം വെടിയാത്ത അവൾ അസത്യം പൊറുക്കുകയില്ല. ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ എന്നോടൊപ്പം കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്രവിദ്യകളും നന്നായി പഠിച്ച് മിടുക്കനാകാം. നമുക്കൊരു മകനെ മലങ്കാളി അരുളിത്തന്നില്ല. ഇപ്പോൾ നിന്നെ അവൾ നമുക്ക് മകനായി തന്നിരിക്കുന്നു. നീ ഇവിടെ നമ്മോടൊപ്പം നിന്ന് ഈ കാട്ടുകൂട്ടത്തെ ശൊൽപ്പടിക്ക് നിർത്താൻ പഠിക്കണം. കാട്ടുമൂപ്പൻ്റെ ആ ഉദ്ദേശശുദ്ധിയിൽ പൗലോസ്യമാശന മതിപ്പ് തോന്നി. അയാളുടെ വാക്കുകളനുസരിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുക തന്നെയല്ലാതെ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നതിന് യാതൊരു നിർവാഹവുമില്ല എന്ന് അദ്ദേഹം ഓർത്തു. എന്താണ്, ആലോചനയ്ക്ക് തീരുമാനമൊന്നും കിട്ടിയില്ലേ? മൂപ്പൻ്റെ ശബ്ദം കേട്ട് ചിന്താധാരയിൽ നിന്ന് മുക്തനായ ശമാശൻ എല്ലാം മൂപ്പൻ പറയുന്നത് പോലെ അനുസരിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. മൂപ്പന് സന്തോഷമായി. അയാൾക്ക് ശമാശനോട് അതിരറ്റ സ്നേഹവും വിശ്വാസവും ഉണ്ടായി. രാത്രിയേറെയായി, നമ്മോടൊപ്പം വരൂ. ഇന്ന് നല്ലതുപോലെ വിശ്രമിച്ച് നാളെ വിവരമായി സംസാരിക്കാം. ആ, ഈ കാപ്പ് കയ്യിലിട്ടോളൂ, ഇത് നിനക്കൊരു രക്ഷാകവചമായിരിക്കും. ഇപ്രകാരം പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് ഒരു കാപ്പൂരിയെടുത്ത് മൂപ്പൻ അത് ശമാശന് കൊടുത്തു. ആദരവോടെ ആ കാപ്പ് സ്വീകരിച്ച പൗലോസ് ശമാശൻ ഭക്തിപുരസരം അത് തൻ്റെ കൈത്തണ്ടയിൽ ധരിച്ചു. പാഠം 7, 3 സാഹസിക പരീക്ഷണങ്ങൾ. നേരം പുലർന്നപ്പോൾ ശമാശന് നല്ല ഉണർവും ഉന്മേഷവും ഉണ്ടായിരുന്നു. മൂപ്പൻ തനിക്ക് നൽകിയിരുന്ന കാപ്പിലേക്ക് അദ്ദേഹം ആദരവോടെ വീക്ഷിച്ചു. എത്ര നല്ല സ്നേഹമുള്ള മൂപ്പൻ! അയാൾ ദുർമന്ത്രവാദിയോ കൊള്ളക്കാരനോ നരഭോജിയോ ആരുമായിക്കൊള്ളട്ടെ, തനിക്ക് അയാൾ കാണപ്പെട്ട ദൈവമാണ്. അയാളുടെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ താൻ കാട്ടിലെ കാപ്പിരികൾക്ക് ഭക്ഷണമായി തീരുമായിരുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൈതൊഴുതു നിന്നതും താൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതുമൊന്നും വെറുതെയായില്ല. ദൈവം തന്നോടൊപ്പം ഉള്ളതിനാലാണ് ആപത്തുകളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ തനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. പൗലോസ് ശമാശൻ ഇപ്രകാരമെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ ഒരു കാട്ടുമനുഷ്യൻ മൂപ്പൻ വിളിക്കുന്നതായി ശമാശനെ അറിയിച്ചു. അയാളോടൊപ്പം നടന്ന ശമാശൻ തലേ ദിവസം മൂപ്പനുമായി താൻ കണ്ടുമുട്ടിയ വിശാലമായ സ്ഥലത്തെത്തിച്ചേർന്നു. തൻ്റെ ഇരിപ്പിടത്തിൽ പ്രൗഢിയോടെ ഭൂഷ്ടനായിരുന്ന കാട്ടുമൂപ്പൻ ശമാശനെ കണ്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ശമാശനും അയാളെ നോക്കി ഭവ്യതയോടെ കരങ്ങൾ കൂപ്പി. എല്ലാവരും വരീൻ, നമ്മുടെ വിശ്വാസം പാഴായതല്ലെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാം. 3 പരീക്ഷണങ്ങളിലും ഈ ചെറുപ്പക്കാരൻ ജയിച്ചാൽ ഇവൻ നമ്മുടെ ഇളമുറക്കാരനാകുന്നതാണ്. അതല്ല, ഇവൻ തോൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവനെ കൊല്ലുകയോ തിന്നുകയോ ആവാം. എന്താണ്, എല്ലാവർക്കും സമ്മതമല്ലേ? സമ്മതം. അവിടെ കൂടിയിരുന്ന കാട്ടുമനുഷ്യർ ഒരേ സ്വരത്തിൽ തങ്ങളുടെ സമ്മതം അറിയിച്ചു. കാര്യത്തിൻ്റെ ഗൗരവസ്ഥിതി ശമാശന് ഊഹിച്ചറിയുവാൻ കഴിഞ്ഞു. മറ്റുള്ളവരുടെ സംശയ നിവൃത്തിക്കായി മൂപ്പൻ തന്നെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭീകരന്മാരായ ഇവരുടെ പരീക്ഷണങ്ങളും ഭീതി തത്വങ്ങളായിരിക്കും. എല്ലാ പരീക്ഷണങ്ങളും ദൈവവിധിയെന്ന് സങ്കല്പിച്ച് സർവസ്വവും ദൈവത്തിൽ സമർപ്പിച്ച് ശമാശൻ പരീക്ഷണ വിധേയനാകുവാൻ ഒരുങ്ങി നിന്നു. കൊണ്ടുവരീൻ, പരീക്ഷണങ്ങൾ ആരംഭിക്കട്ടെ, മൂപ്പൻ കൽപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ അവിടെ കൊണ്ടുവരപ്പെട്ട തിളച്ച എണ്ണയിലേക്ക് തൻ്റെ മോതിരം ഊരിയിട്ട് മൂപ്പൻ ശമാശനോട് കൽപ്പിച്ചു, വേഗം എടുത്തുകൊള്ളി. ശമാശൻ ദയനീയ ഭാവത്തോടെ മൂപ്പനെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കി. പിന്നീട് ആവി പറക്കുന്ന എണ്ണയിൽ കിടന്നിരുന്ന മോതിരത്തിലേക്കും നോക്കി. പിന്നെ ശമാശൻ മടിച്ചു നിന്നില്ല. കൈകൾ ഉയർത്തി ദൈവത്തെ വന്ദിച്ചതിന് ശേഷം അദ്ദേഹം തിളച്ചുകൊണ്ടിരുന്ന എണ്ണയിൽ കൈയിട്ട് മോതിരം പുറത്തേക്കെടുത്തു. ഒന്നും സംഭവിച്ചില്ല. ദൈവകൃപയെന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? തിളച്ചുകൊണ്ടിരുന്ന എണ്ണ കുളിരുന്ന നീരായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ശമാശൻ ആശ്വാസത്തോടെ നെടുവീർപ്പ് ഇട്ടു.
കൊടിയ വിഷമുള്ള 5 പാമ്പുകളെ ശമ്മാശിനു നേരെ അഴിച്ച് വിടുകയുള്ളതായിരുന്നു 2-ാമത്തെ പരീക്ഷണം. മൂപ്പൻ്റെ കൽപ്പനപ്രകാരം പാമ്പിൻ്റെ കൂടുകളുമായി കാപ്പിരികൾ അവിടെ എത്തിച്ചേർന്നു. മകുടിയൂത്ത് സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പാമ്പിൻ്റെ കൂടകൾ തുറക്കപ്പെട്ടു. ഫണം വിടർത്തിയാടിയ വിഷസർപ്പങ്ങൾ ചീറിപ്പാഞ്ഞ് ശമ്മാശിൻ്റെ അടുത്തേക്ക് നീങ്ങി. കണ്ണും പൂട്ടി നിന്നിരുന്ന അദ്ദേഹം ഗീവർഗീസ് പുണ്യാളച്ചനെ മനസ്സിൽ ധ്യാനിച്ചു. ആക്രോശത്തോടെ ചീറ്റിക്കൊണ്ട് ശമ്മാശിൻ്റെ കാൽക്കീഴിലെത്തിയ അവ അനുസരണയുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ മുട്ടിയൊരുമി തിങ്ങിക്കിടന്നു. ശമ്മാശിനു ചുറ്റും അമ്പും വില്ലുമായി നിന്നിരുന്ന 5 മല്ലന്മാർ വിഷം പുരട്ടിയ 5 അമ്പുകൾ ഒരേ സമയത്ത് അദ്ദേഹത്തെ ലക്ഷ്യമാക്കി പ്രയോഗിക്കുക എന്നുള്ളതായിരുന്നു 3-ാമത്തെ പരീക്ഷണം. മൂപ്പൻ്റെ വലതുകരം മേൽപോട്ടുയർന്നു. ഒപ്പം 5 അമ്പുകളും ശമ്മാശിനെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. മൂളിപ്പറന്ന് പാഞ്ഞു ചെന്ന ആ 5 അമ്പുകളിൽ ഒന്നുപോലും ശമ്മാശിൻ്റെ ശരീരത്തെ തീണ്ടിയില്ല. അവ 5 ഭാഗങ്ങളിലേക്കായി ലക്ഷ്യം പിഴച്ച് പാഞ്ഞുപോയി. ആഹ്ലാദം കൊണ്ട് മതിമറന്ന മൂപ്പൻ അത്യുച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. അഗ്നിപരീക്ഷണങ്ങളുടെ വീർപ്പുമുട്ടലിൽ നിന്ന് മോചിതനായ ശമ്മാശൻ ആശ്വാസ നിശ്വാസങ്ങളും തീർത്തു. എല്ലാമെല്ലാം ദൈവകാരുണ്യമെന്ന് വിശ്വസിച്ച് അദ്ദേഹം ദൈവം തമ്പുരാന് സ്തുതി പറഞ്ഞു. ഹാലേലൂയ. പാഠമെട്ട്: ശമ്മാശൻ്റെ മാന്ത്രികാഭ്യാസം. പരീക്ഷണങ്ങളിൽ വിജയിച്ച ശമ്മാശൻ തികഞ്ഞ ദൈവവിശ്വാസിയും സത്യസന്ധനുമാണെന്ന് കാട്ടുമൂപ്പന് ബോധ്യമായി. ശമ്മാശൻ്റെ മാന്ത്രിക പഠനാരംഭത്തിനുള്ള മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു. ആടിമാസത്തിലെ അനിഴം നക്ഷത്രവും ആദ്യത്തെ വെള്ളിയാഴ്ചയും ഒത്തുചേർന്ന ശുഭയോഗ മുഹൂർത്തമായിരുന്നു അത്. അന്ന് മാന്ത്രികാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന വ്യക്തിയെ പരാജയപ്പെടുത്തുവാൻ മറ്റൊരു മാന്ത്രികനും കഴിയുമായിരുന്നില്ല എന്നായിരുന്നു വിശ്വാസം. അതീവ രഹസ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥലത്ത് മൂപ്പനും ശമ്മാശനും ഒത്തുചേർന്നു. ശിഷ്യൻ ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് വന്നിച്ച് അനുഗ്രഹാശ്വസികൾ നേടി. ഗുരു ശിഷ്യൻ്റെ നെറുകയിൽ പ്രാർത്ഥനയോടെ കരമർപ്പിച്ച് വിജയാശംസകൾ നേർന്നു. അങ്ങനെ പൗലോസ് ശമ്മാശൻ്റെ മാന്ത്രിക പഠനത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. സ്തംഭനം, ഗോപ്യം, നിഗൂഢം, തിരസ്കരണി, കൂടുവിട്ട് കൂടുചേരൽ എന്നിവയിൽ തുടങ്ങിയ മാന്ത്രിക പഠനം ഇന്ദ്രേണദത്തം, ദേവമാരുത, സുബർണസ്ത്വ, യമസ്യലോകാത്, ആഗ്നേയശോഭിനി, ധ്രുവം ധ്രുവേണ, അലക്തജീവ, അഹന്തേ ഭഗ്ന, യമേ പാഷ, അയന്തേ യോനി, ശബത്വഹൻ, മൂഞ്ചാവിത്വ എന്നിങ്ങനെ മാന്ത്രികവിദ്യയുടെ സകല പാഠന ഭേദങ്ങളും വിശദമായി പ്രായോഗിക പരിജ്ഞാനത്തോടെ മൂപ്പൻ ശമ്മാശിനെ അഭ്യസിപ്പിച്ചു. ക്ഷമാശീലനും ബുദ്ധിമാനുമായിരുന്ന പൗലോ ശമ്മാശൻ ഗുരുമുഖത്തുനിന്ന് സകല മാന്ത്രികവിദ്യകളും അനായാസേനെ കരസ്ഥമാക്കി. തൻ്റെ ശിഷ്യൻ്റെ അനന്യസാധാരണമായ ബുദ്ധിപാഠവും ഗുരുഭക്തിയും മൂപ്പനെ അത്യധികം ആകർഷിച്ചു. അദ്ദേഹം ശമ്മാശിനെ സ്വപുത്രനായി കരുതുകയും വിശ്വസിക്കുകയും ചെയ്തു. ദിവസങ്ങൾ പലതും കഴിഞ്ഞു പോയി. ആഴ്ചകളുടെ തേരോട്ടത്തിൽ മാസങ്ങൾ പിന്തള്ളപ്പെട്ടു. മാസങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് ആണ്ടുകൾ ഒന്നിനു പിൻപേ ഒന്നായി 12 കഴിഞ്ഞു. പിന്തള്ളപ്പെട്ട ആ നാളുകളിലെല്ലാം തന്നെ തൻ്റെ വളർത്തുപിതാവായ വലിയ കത്തനാരുടെ ഓർമ്മ ശമ്മാശൻ്റെ മനസ്സിൽ ഒരു വേദനിപ്പിക്കുന്ന നീറ്റലായി അവശേഷിച്ചു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം, ആ പാവനപാദങ്ങളിൽ ശിരം നമിക്കണം. ആ വലിയ മനുഷ്യൻ്റെ മനസ്സമാധാനത്തിനായി താൻ ജീവിച്ച് ഇരിപ്പുണ്ടെന്നുള്ള സത്യാവസ്ഥ അദ്ദേഹത്തെ അറിയിക്കണം. ഇപ്രകാരം ഓരോന്നോരോന്നായി ചിന്തിച്ചുകൊണ്ട് അസ്വസ്ഥനായി വളരെ നേരം ശയ്യയിൽ കിടന്നുകിടന്ന് പൗലോസ് ശമ്മാശൻ രാത്രിയുടെ 3-ാം യാമത്തിൽ നിദ്രയുടെ ആലസ്യത്തിലേക്ക് വഴുതി വീണു. കൊച്ചു പൗലോസേ, കൊച്ചു പൗലോസേ, വലിയ കത്തനാരുടെ മധുരിപ്പിക്കുന്ന മാർദ്ധവമേറിയ
ശബ്ദം. എന്താ അച്ഛാ? പുത്ര, നീ ഈ വയോധികൻ്റെ കാര്യം വിസ്മരിച്ചുവോ? ഇല്ല അച്ഛ, ഇല്ല. വരൂ മകനെ, വരൂ. ഈ അന്ത്യനാളുകളെങ്കിലും നിന്റെ മുഖം കണ്ട് ആ വയോധികൻ അല്പമൊന്ന് ആശ്വസിച്ചു കൊള്ളട്ടെ. ഇതാ വരുന്നു അച്ഛോ, വരുന്നു. വികാരാധീനനായ ശമാശൻ വളരെ ഉച്ചത്തിലാണ് അപ്രകാരം വിളിച്ചു പറഞ്ഞത്. അടുത്തുതന്നെ മറ്റൊരു കട്ടിലിൽ ശയിച്ചിരുന്ന മൂപ്പൻ പൗലോസ് ശമാശൻ്റെ ഉറക്കത്തിലുള്ള സംഭാഷണവും അതിൽ പ്രകടമായിരുന്ന നിർമ്മല സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശമാശൻ്റെ കട്ടിലിൽ ചെന്നിരുന്ന് മൂപ്പൻ സ്നേഹവാത്സല്യത്തോടെ അദ്ദേഹത്തിൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, മകനെ. ഉറക്കമുണർന്ന ശമാശൻ തൻ്റെ കടലിലിരുന്ന മൂപ്പൻ്റെ തോളിൽ തലചായ്ച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങിക്കരഞ്ഞു. പുത്രനിർവിശേഷം ശമാശനെ ആശ്ലേഷിച്ച് സമാധാനിപ്പിച്ച മൂപ്പൻ ദുഃഖകാരണം എന്താണെന്ന് ആരാഞ്ഞു. തൻ്റെ വളർത്തുപിതാവായ വലിയ കത്തനാരുമായി തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ഇപ്പോൾ അദ്ദേഹം രോഗബാധിതനായി അവശനിലയിൽ ശയ്യാവലംബനായി കിടക്കുന്നതായി സ്വപ്നം കണ്ടതായും ശമാശൻ വളരെ വിഷമത്തോടുകൂടി മൂപ്പനെ അറിയിച്ചു. പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ബോധവാനായിരുന്ന മൂപ്പൻ മൗനിയായിരുന്ന പലതിനെക്കുറിച്ചും ആലോചിച്ചു. ഇത്രമാത്രം പാവനമായ ഒരു ബന്ധത്തിന് താൻ തടസ്സമായി നിൽക്കുന്നത് മഹാപാപമാണ്. മനുഷ്യബന്ധങ്ങളുടെ പാവന മുഹൂർത്തങ്ങൾക്ക് വില കൽപ്പിക്കാത്ത മൂഢൻ മൃഗത്തിന് തുല്യമാണ്. പൗലോസ് ശമാശന് നാട്ടിലേക്ക് പോകുവാൻ മൂപ്പൻ അനുവാദം കൊടുത്തു. എന്നാൽ ശമാശൻ പുറപ്പെടുന്നതിനു മുമ്പ് മൂപ്പൻ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകി. പഠിച്ചിട്ടുള്ള വിദ്യകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായോ ധനസമ്പാദനത്തിനായോ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത്. ആപത്ഘട്ടങ്ങളിൽ അവ പ്രയോജനപ്പെടുത്തുന്നതിൽ തെറ്റില്ല. തനിക്കെല്ലാം അറിയാമെന്നും താൻ വലിയവനാണെന്നും ഒരിക്കലും അഹങ്കരിക്കരുത്. മൂപ്പൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്ത ശമാശൻ യാത്രയ്ക്കൊരുങ്ങി. സൂക്ഷിക്കണം, ഇവിടെയുള്ള പിശാചുക്കൾ നാട്ടിലെത്തിയും നിന്നെ തൊന്തരവ് ചെയ്തേക്കുവാൻ ഇടയുണ്ട്. എപ്പോഴും ജാഗ്രത പാലിക്കണം. എപ്പോഴും മലങ്കാളി നിനക്ക് തുണയായിട്ടുണ്ടാകും. പോയി വാ. ഇങ്ങനെ പറഞ്ഞ് മൂപ്പൻ ശമാശനെ അവിടുന്ന് യാത്രയച്ചു. പാഠം 9. ഒരു നുറുക്കരിയും ഒരു കലം ചോറും. ആ രാത്രിയിൽ മൂപ്പനൊഴികെ മറ്റാരുമറിയാതെ പൗലോസ് ശമാശൻ കടമറ്റത്തേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറച്ചും എത്രയും പെട്ടെന്ന് വലിയ കത്തനാരെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. നിലാവുള്ള രാത്രിയായിരുന്നു. വളരെ പണിപ്പെട്ട് വൻകാട്ടിൽ കൂടി കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പല ഭാഗങ്ങളിലേക്കായി ചെറിയ ചെറിയ നടച്ചാലുകൾ കാണപ്പെട്ടു. അവ എങ്ങോട്ടെല്ലാമാണ് ഉള്ളവയെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വഴിയിൽ കൂടി ശമാശൻ തിടുക്കത്തിൽ നടന്നു. കിഴക്ക് കീഴ്വാനം ചുവന്നു. ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ വെള്ളി വെളിച്ചമെന്ന് വജ്രായുധവുമായി രാത്രി രാക്ഷസിയെ വിരട്ടി ഓടിക്കുന്നതിന് പട പുറപ്പെട്ടു. കിളികളുണർന്നു. കാടും മലയും ശബ്ദമുഖിരിതമായി. ജീവജാലങ്ങളിൽ പകലോൻ്റെ വെളിച്ചം ഉന്മേഷം പകർന്നു. തിടുക്കത്തിൽ നടന്ന പൗലോസ് ശമാശൻ ജനസഞ്ചാരമുള്ള പാതയിലെത്തിച്ചേർന്നു. കീഴ്വാനത്തിൽ ഉദയം കൊണ്ട പ്രഭാതസൂര്യൻ ആവേശത്തേമർപ്പോടെ മേൽപോട്ടുയർന്ന് ആകാശമധ്യത്തിലെത്തിയിരുന്നു. അസഹ്യമായ ചൂട് അതോടൊപ്പം വിശപ്പും ദാഹവും ചേർന്ന് പൗലോസ് ശമാശനെ വല്ലാതെ അലട്ടി. വയ്യ, ഇനി ഒരടി പോലും മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ വയ്യ. ക്ഷീണം കൊണ്ട് തൻ്റെ ശരീരം തളരുകയാണ്. എവിടെയെങ്കിലും അല്പനേരം വിശ്രമിക്കാതെ തരമില്ല. പ്രതീക്ഷയോടെ ശമാശൻ നാലുപാടും തൻ്റെ മിഴികൾ ഓടിച്ചു. അതാ അങ്ങകലെ മലഞ്ചരിവിൽ ഒരു ചെറ്റപ്പുര കാണുന്നുണ്ട്. അവിടം ലക്ഷ്യമാക്കി അദ്ദേഹം തിടുക്കത്തിൽ നടന്നു. ആ കൂരയുടെ ഓലമറ ചാരിയിട്ടിരിക്കുകയാണ്. അകത്ത് ആരെങ്കിലും കാണാതിരിക്കുകയില്ല. ഇവിടെ ആരുമില്ലേ? ശമാശൻ പ്രതീക്ഷയോടെ വിളിച്ചു ചോദിച്ചു.
ആരാ? അത് എന്താ കാര്യം? ചില നിമിഷങ്ങൾക്കു ശേഷം ഓലമറ നീക്കി പുറത്തേക്ക് തലനീട്ടിയ ഒരു സ്ത്രീ ഷമ്മാസിനോട് ചോദിച്ചു, ഞാനൊരു വഴിപോക്കനാണ്, വിശപ്പും ദാഹവും നിമിത്തം വലഞ്ഞു വന്നിരിക്കുകയാണ്. കുടിക്കുവാൻ അല്പം വെള്ളവും കഴിക്കുവാൻ കുറച്ച് ആഹാരവും കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അവിടെ മുറ്റത്തിടപ്പെട്ടിരുന്ന മുളങ്കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഷമാശൻ പറഞ്ഞു, അയ്യോ കുഞ്ഞേ, ഈ കുടിലിൽ മനസ്സറിഞ്ഞ് ഒരു വകയും ഇരിപ്പില്ല. അടുപ്പിൽ തീ പുകച്ചിട്ട് 2 ദിവസമായി. ആ സ്ത്രീ ഷമാശനോട് പരാതിപ്പെട്ടു. ഓഹോ, എങ്കിൽ കുടിക്കാൻ അല്പം പച്ചവെള്ളമെങ്കിലും കൊണ്ടുവന്ന് തന്നാട്ടെ. അവർ അകത്തുപോയി ഒരു വട്ടച്ചട്ടി നിറച്ചും വെള്ളം കൊണ്ടുവന്ന് ഷമാശന് കൊടുത്തു. വെള്ളം കുടിച്ച് ഷമാശൻ ചോദിച്ചു, ചേട്ടത്തി അകത്തുപോയി എന്തെങ്കിലും ഇരിപ്പുണ്ടോയെന്ന് ഒന്നുകൂടി നോക്കിയാട്ടെ, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയണത് സത്യമാണ് കുഞ്ഞ്, എൻ്റെ മനസ്സറിഞ്ഞ് ഒരു വകയും ഇവിടെ ഇരിപ്പില്ല. തൻ്റെ ഇല്ലായ്മ അവർ ഷമാശനോട് പറഞ്ഞു. ഞാനല്ലേ പറയുന്നത്, ചേട്ടത്തി പോയി അരിവട്ടിയും മറ്റും ഒരിക്കൽ കൂടി തട്ടിക്കുടഞ്ഞ് നോക്കിയാട്ടെ. ഷമ്മാശൻ വീണ്ടും നിർബന്ധിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം. പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയ അവർ അരിവട്ടി നല്ലതുപോലെ തട്ടിക്കുടഞ്ഞു നോക്കി. അതിൽ നിന്ന് അവർക്കൊരു നുറുക്കരിയുടെ കഷ്ണം കിട്ടി. അത് കൊണ്ടു ചെന്ന് അവർ ഷമ്മാശൻ്റെ കയ്യിൽ കൊടുത്തു. ആ നുറുക്കരിയുടെ കഷ്ണം തിരിച്ചും മറിച്ചും നോക്കിയ ഷമ്മാശൻ അത് തൻ്റെ ഉള്ളം കൈയിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാമല്ലോ, ചേട്ടത്തി ഒരു കാര്യം ചെയ്യും. അടുപ്പിൽ തീ പിടിപ്പിച്ച് കലം നിറയെ വെള്ളമിട്ട് തിളപ്പിച്ചോളൂ. അത് കേട്ടപ്പോൾ ചേട്ടത്തിക്ക് പേടി തോന്നി. ഒരുപക്ഷേ തൻ്റെ മുന്നിലിരിക്കുന്നയാൾ ഭ്രാന്തനോ മറ്റോ ആയിരിക്കുമോ? അവർ ആശ്ചര്യത്തോടെ ഷമാശനെ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പേടിക്കേണ്ട ചേട്ടത്തി, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വേഗം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളൂ. ഏതായാലും ആളെ കണ്ടിട്ട് ഒരു ഷമാശൻ്റെ മട്ടും ഭാവമൊക്കെ ഉണ്ട്. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് പാപമായേക്കാം. അവർ അകത്തു ചെന്ന് അടുപ്പിൽ തീ കൂട്ടി കഞ്ഞിക്കലം വെച്ച് വെള്ളമിട്ടു. അടുപ്പിൽ കലം കാഞ്ഞു കുഞ്ഞി. അല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് തലനീട്ടിയ ചേട്ടത്തി ഷമാശനോട് പറഞ്ഞു, ഓഹോ, എങ്കിൽ ഈ അരിനുറുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടോളൂ. അരിനുറുക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഷമാശൻ പറഞ്ഞു, ചേട്ടത്തിക്ക് അമ്പരപ്പ് മാറിയിരുന്നില്ല, എങ്കിലും ആ അരിനുറുക്ക് കലത്തിൽ തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലേക്ക് അവരിട്ടു. ഒരു അടപ്പ് ചട്ടിയെടുത്ത് കലം മൂടുകയും ചെയ്തു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കലത്തിലെ കഞ്ഞി തിളച്ച് അടുപ്പ് ചട്ടിയുടെ വടിവിൽ കൂടി കഞ്ഞിവെള്ളം വാർന്നൊഴുകുവാൻ തുടങ്ങി. ഒന്നാന്തരം കഞ്ഞിവെള്ളത്തിൻ്റെ മണവും നിറവും. ചേട്ടത്തിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്തൊരു മറിമായം! അഞ്ഞാഴി അരി വെന്താലും നിറയാത്ത പോത്തൻ കലത്തിൽ ഒരു നുറുക്കരി വെന്തപ്പോൾ ചോറ് നിറയുന്നുവെന്നോ? ആശ്ചര്യം കൊണ്ട് വായ് വിളർന്നുവെന്ന അവർ ഒരു ചിരട്ടത്തവിയെടുത്ത് കലത്തിൻ്റെ അടുപ്പ് മാറ്റി ഇളക്കി നോക്കി. കലം നിറച്ചും നല്ല ഒന്നാന്തരം ചോറ്. എൻ്റെ പൊന്നു ദൈവമേ, ഇതെന്തൊരു കൃപ! അവർ വായും പിളർന്ന് നെഞ്ചത്ത് കൈവച്ച് നിന്നുപോയി. ചേട്ടത്തി, കഞ്ഞി വെന്തോ? വല്ലാതെ വിശക്കുന്നു, ഷമാശൻ വിളിച്ചു ചോദിച്ചു. കലം നിറച്ചും ചോറായി കുഞ്ഞേ, ഒരു തൊടുകറി കൂടി ഉണ്ടാക്കിയിട്ട് ഇപ്പം വിളമ്പിയേക്കാം. ചേട്ടത്തിയുടെ വാക്കുകളിൽ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. പുറത്തിരുന്ന ഷമാശൻ അർത്ഥവത്തായ ഒന്ന് പുഞ്ചിരിച്ചു. മൂപ്പനിൽ നിന്നും താൻ അഭ്യസിച്ചിരുന്ന ഇന്ദ്രജാല വിദ്യ അപ്പോഴാദ്യമായി അദ്ദേഹം പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. ചേട്ടത്തിയോടൊപ്പം ഇരുന്ന ഷമാശൻ മിഷ്ടഭോജനം കഴിച്ചു. കുഞ്ഞെ, ഇതെന്തൊരു വിദ്യയാണ്! മായാജാലമോ അതോ ദൈവത്തിൻ്റെ പരമകൃപയോ? 2 ഒന്നുതന്നെയാണ് ചേട്ടത്തി, എല്ലാം ദൈവത്തിൻ്റെ മായാലീലകൾ തന്നെ. ഷമാശൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ആ ചേട്ടത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് ഇങ്ങനെയൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോയി.
പാഠം 10. കത്തനാരും ഷമ്മാശനും ചില കാട്ടാളന്മാരും. പകൽ പൂർണ്ണമായും എരിഞ്ഞടങ്ങിയിരുന്നില്ല. ചിലരോടെല്ലാം കടമറ്റത്തേക്കുള്ള വഴി തിരക്കിയ ഷമ്മാശൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. തനിക്ക് ഒരു ജീവിതം നൽകിയ ആ സ്ഥലവും പരിസരവും കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കത്തനാരുടെ വസതിയിലേക്കുള്ള വഴി പച്ചപ്പ് മാറാതെ അദ്ദേഹത്തിന് മനസ്സിൽ തങ്ങി നിന്നിരുന്നു. പുറം തിണ്ണയിൽ കസേരയിലിരുന്ന വലിയ കത്തനാർ എന്തൊക്കെയോ ആലോചനയിലായിരുന്നു. പൂർണ്ണമായും നരബാധിച്ചു കഴിഞ്ഞ മുടിയും താടിയും ചുളിവുകൾ വീണ ആ മുഖം, ശോഷിച്ച് ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്ന ശരീരം, വലിയ കത്തനാർ വല്ലാതെ പരവശനായിരുന്നു. അച്ചോ, ഷമാശൻ ആദരവോടെ വലിയ കത്തനാരെ വിളിച്ചു. ആരാ, എവിടെ നിന്നാ, മനസ്സിലായില്ലല്ലോ. തലയുയർത്തി നോക്കിയ വലിയ കത്തനാർ ഷമാശനോട് ചോദിച്ചു. അച്ചോ, ഇത് ഞാനാ, അവിടുത്തെ പുത്രൻ കൊച്ചു പൗലോസ്. എന്ത്? എൻ്റെ പൊന്നുമോൻ കൊച്ചു പൗലോസ് മടങ്ങി വന്നിരിക്കുന്നു. ദൈവമേ, നീ വലിയവനാണ്, നിനക്ക് സ്തുതി. ആനന്ദാരേഖത്താൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തൻ്റെ കൊച്ചു പൗലോസിനെ ആലിംഗനം ചെയ്യുമ്പോൾ കത്തനാരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞെ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? നടന്ന സംഭവങ്ങളെല്ലാം ചുരുക്കമായിട്ട് ഷമ്മാശൻ കത്തനാരെ പറഞ്ഞു കേൾപ്പിച്ചു. ഇപ്രകാരം കത്തനാരും ഷമ്മാശനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് പള്ളിയിൽ നിന്ന് കപ്പിയാർ ഓടിക്കതച്ച് അവിടേക്ക് എത്തി. എന്താ കപ്പിയാരെ, എന്തുണ്ടായി? താൻ എന്താണ് ഇങ്ങനെ പേടിച്ചു വരുന്നു? അയാളുടെ പരിഭ്രമം കണ്ടിട്ട് ഷമ്മാശൻ ചോദിച്ചു. അയ്യോ, എനിക്ക് വയ്യ. പള്ളിമുറ്റത്ത് അഞ്ചാറു പിശാചുകൾ വന്നു നിൽക്കുന്നു. ഓരോന്നിനും ഓരോ ചില്ലിത്തെങ്ങിൻ്റെ പൊക്കം കാണും. കറുത്ത് കരിവീട്ടി പോലെ തടിച്ചു കൊഴുത്തിട്ടുള്ള കാലമാടന്മാർ. നേരം സന്ധ്യയായല്ലോന്ന് കരുതി പള്ളിയിൽ മണിയടിക്കാൻ ചെന്നതാച്ചു. ഇനി ഞാൻ അങ്ങോട്ടില്ല. ഇന്നിനി മണിയടിയും വേണ്ട, നമസ്കാരവും വേണ്ട. പള്ളിയിൽ വരുന്നവരൊക്കെ അവറ്റകൾ ജീവനോടെ വിഴുങ്ങിയേക്കും. ഞങ്ങളങ്ങോട്ട് വരാം. കപ്പിയാരും എൻ്റെ കൂടെ വന്നോളൂ. ആ പിശാചുക്കളെയെല്ലാം അവിടെ നിന്ന് ഞാൻ ഓടിച്ചു കളയാം, ഷമ്മാശൻ കപ്പിയാരോട് പറഞ്ഞു. അത് വേണ്ട പൗലോസേ, നീ അങ്ങോട്ട് പോകണ്ട. വലിയൊരാപത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇപ്പോൾ നീ വന്നതല്ലേ ഉള്ളൂ. ഞാൻ ചെല്ലാം, എൻ്റെ കാലം അവസാനിക്കാറായില്ലേ. എനിക്ക് വയസ്സ് 50. നീ ഇനിയും വളരെക്കാലം ജീവിച്ചിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആർക്കും യാതൊരു ആപത്തും സംഭവിക്കുകയില്ല. ആ പിശാചുക്കളെ ഞാൻ പമ്പ കടത്തി വിട്ടുകൊള്ളാം. അങ്ങ് എന്നോടൊപ്പം വരുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. ഒരു കാരണവശാലും അങ്ങേ ഞാൻ തനിച്ച് വിടുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഷമ്മാശനും കത്തനാരും കപ്പിയാരും കൂടി പള്ളിയിലേക്ക് നടന്നു. പള്ളിയങ്കണത്തിൽ വന്നു നിൽക്കുന്നത് തന്നെ അന്വേഷിച്ച് നടക്കുന്ന നരഭോജികളാണെന്ന് ഷമ്മാശന് മനസ്സിലായി. യാതൊരു കൂസലും കൂടാതെ ഷമ്മാശൻ അവരുടെ അടുക്കലേക്ക് ചെന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഭസ്മമാക്കി കളയും. ഇത് ഭാവനമായ പള്ളിയങ്കണമാണ്, നിങ്ങൾക്ക് കൂത്തടിച്ച് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ല. എന്നാൽ ആ പിശാചുക്കൾ ഷമ്മാശനെ അനുസരിക്കുവാൻ കൂട്ടാക്കിയില്ല. അവർ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. ആ കാട്ടുമുട്ടന്മാരെയെല്ലാം കൂടി ഷമ്മാശനെ ആക്രമിക്കുന്നതെന്ന് ഒരുമ്പെട്ടു. ആ കാഴ്ച കണ്ട് വലിയ കത്തനാരും കപ്പിയാരും വല്ലാതെ പേടിച്ചു. അടുത്ത ക്ഷണം തൻ്റെ കയ്യിലിരുന്ന് തൂവാല പലതായിട്ട് മടക്കിയെടുത്ത് ഷമ്മാശൻ അത് ശക്തിയോടെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. തൂവാല മടങ്ങിയിരുന്നതുപോലെ ഒടിഞ്ഞു മടങ്ങിയ ആ കാട്ടുപിശാചുക്കൾ ബോധം നഷ്ടപ്പെട്ട് തറയിൽ മലർന്നടിച്ചു വീണു. ആശ്ചര്യകരമായ ആ കാഴ്ച കണ്ട് വലിയ കത്തനാരും കപ്പിയാരും അത്ഭുത പരതന്ത്രരായി കണ്ണും മിഴിച്ചു നിന്നു. കപ്പിയാരെ, സമയമായി, പള്ളിമണി അടിച്ചുകൊള്ളു, ഷമാശം പറഞ്ഞു. ആ ശബ്ദം കേട്ട് സമനില വീണ്ടെടുത്ത കപ്പിയാർ ആദിശക്തിയോടെ പള്ളിമണി അടിച്ചു. അന്ന് പതിവിലും കൂടുതൽ ആളുകൾ പള്ളിയിൽ വന്നുകൂടി. ആരാധനയും കർമ്മങ്ങളും വിദ്യാമണ്ണം ആചരിക്കപ്പെട്ടു. പള്ളിയങ്കണത്തിൽ കരിമ്പിനകൾ പോലെയുള്ള
പിശാചുകൾ വീണ് കടന്നിരുന്ന് വാർത്തയറിഞ്ഞ് ധാരാളം ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. അതെല്ലാം ഷമ്മാസിൻ്റെ വിദ്യ കൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നി. അതേ തുടർന്ന് അവരദ്ദേഹത്തെ കാണുകയും വന്നിക്കുകയും അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്തു. കുഞ്ഞെ, ഇവരെല്ലാം മരണപ്പെട്ടിരിക്കുമോ? തെല്ല് പരിഭ്രമത്തോടെ വലിയ കത്തനാർ ഷമ്മാസിനോട് ചോദിച്ചു. ഇപ്പോൾ മരിച്ചിട്ടില്ല, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. വേണ്ട കുഞ്ഞെ, ശത്രുക്കളെ പോലും നിഗ്രഹിക്കരുതെന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ചെകുത്താന്മാരെ പള്ളിയങ്കണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ തന്നെ അച്ചു, ഉടനെ ഒഴിപ്പിച്ചു വിട്ടേക്കാം. തറയിലിട്ടിരുന്ന തൂവാല കയ്യിലെടുത്ത് പൗലോസ് ശമ്മാശൻ അതിലെ ചുളിവുകൾ നിവർത്തിക്കുടഞ്ഞിട്ട് തൻ്റെ വലത് കൈ കൊണ്ട് ചെറുതായിട്ടൊരു ആംഗ്യം കാണിച്ചു. അടുത്ത ക്ഷണത്തിൽ ഉറക്കത്തിൽ നിന്നുണർന്നവരെ പോലെ ആ കാട്ടുപിശാചുക്കൾ ചാടിയെഴുന്നേറ്റു. എന്താ, ഇനിയും എന്നെ കൊന്നു തിന്നണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ആ മോഹം ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചു തരുന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ കൈമേൽ പോട്ടുയർത്തുവാൻ ഷമ്മാസൻ ഒരുമ്പെട്ടു. അയ്യോ, ഒന്നും വേണ്ടായേ, ഇനി ഞങ്ങൾ ഗുഹ വിട്ടൊരിടത്തും വരികയില്ല. ഞങ്ങൾ പോയിക്കൊള്ളാമേ. ആ പിശാചുക്കൾ കൈ തൊഴുതുന്നുകൊണ്ട് ഷമ്മാസനെയോട് അപേക്ഷിച്ചു. എന്നാൽ വേഗം പോയിക്കൊള്ളൻ, മേലാൽ ഒരു മനുഷ്യനെയും ഉപദ്രവിച്ചു പോകരുത്. അടുത്ത ക്ഷണം ആ പിശാചുകൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ കാഴ്ച കണ്ടു നിന്നവരെല്ലാം ഷമ്മാസൻ്റെ കഴിവുകളെ അഭിനന്ദിച്ചു. കൊച്ചു പൗലോസേ, നിനക്ക് ഈ അത്ഭുത സ്ഥിതികളെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? വലിയ കത്തനാർ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇതൊന്നും എൻ്റെ ശക്തിയല്ല അച്ചു, എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ സർവശക്തനാണല്ലോ. പാഠം 11. കത്തനാർ പട്ടവും വളർത്തുപിതാവിൻ്റെ വിയോഗവും. അധികം വൈകാതെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി പൗലോസ് ശമ്മാസിന് കത്തനാർ പട്ടം കൊടുത്തു. അന്ന് മുതൽ അദ്ദേഹത്തെ കടമറ്റത്ത് കത്തനാരെന്നും കടമറ്റത്തച്ഛനെന്നും ജനങ്ങൾ ആദരവോടെ വിളിക്കുവാൻ തുടങ്ങി. പ്രായാധിക്യം കൊണ്ട് രോഗബാധിതനായ വലിയ കത്തനാർ ശയ്യാവലംബനായി. അദ്ദേഹത്തിൻ്റെ പരിചരണവും പള്ളിയിലെ കാര്യങ്ങളും നാട്ടുകാരുടെ പ്രശ്നങ്ങളുമെല്ലാം കൂടി കടമറ്റത്തച്ഛന് വായിച്ച ചുമതല ഉണ്ടാക്കിയിരുന്നു. ഇതിനിടയിൽ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രേതബാധകളും ഉപദ്രവങ്ങളും അപസ്മാരം, ഭ്രാന്ത് എന്നീ പ്രകാരമുള്ള മറ്റ് രോഗങ്ങളും കടമറ്റത്ത് കത്തനാർ ചിലവുകളൊന്നും കൂടാതെ വളരെ ലളിതമായ രീതിയിൽ മാറ്റിക്കൊടുത്തുകൊണ്ടിരുന്നു. അതോടെ അദ്ദേഹം വലിയ മന്ത്രവാദിയാണെന്നുള്ള പ്രസിദ്ധി സമ്പാദിക്കുകയും ചെയ്തു. നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കടമറ്റത്ത് കത്തനാരെ അന്വേഷിച്ച് വരുവാൻ തുടങ്ങി. എന്നാൽ വലിയ കത്തനാർ രോഗശയ്യയിലിരുന്നത് കാരണം ദൂരദിക്കുകളേക്കുള്ള യാത്രകളൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ടായിരുന്നു. അദ്ദേഹം ഹോമങ്ങളോ പൂജയോ നടത്തിയിരുന്നില്ല. ആട്, കോഴി മുതലായ ജീവികളെ ബലി കൊടുക്കുമായിരുന്നില്ല. വസ്ത്രങ്ങളോ ദ്രവ്യമോ പാരിതോഷികങ്ങളായി ആരോടും അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നില്ല. ഒരു കത്തനാർക്ക് ചേരുന്ന വെള്ളവസ്ത്രങ്ങളും ധരിച്ച് അതോടൊപ്പം കറുത്ത തൊപ്പിയും അരക്കെട്ടും ധരിച്ച് സദാ പുഞ്ചിരിയോടെ ഏതു സമയത്തും എവിടെയും സഞ്ചരിക്കുമായിരുന്ന അദ്ദേഹത്തിന് താനൊരു മഹാമാന്ത്രികനാണെന്നുള്ള യാതൊരു ഭാവവും ഇല്ലായിരുന്നു. ആരോടും അദ്ദേഹം പ്രതിഫലം ചോദിച്ച് വാങ്ങുമായിരുന്നില്ല. ധനമുള്ളവനെയും അതില്ലാത്തവനെയും രോഗികളെയും അശരണന്മാരെയും കടമറ്റത്ത് കത്തനാർ ഒരുപോലെ സഹായിക്കുമായിരുന്നു. ഇപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ സവർണരായ പല മാന്ത്രികന്മാർക്കും ഇഷ്ടമായിരുന്നില്ല. ഭാരിച്ച ചെലവുകളുള്ള അവരുടെ മാന്ത്രിക രീതികൾക്ക് ചെലവുകളൊന്നുമില്ലാതെ കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക രീതികൾക്കും ധാരാളം വ്യത്യാസമുണ്ടായിരുന്നു. മാന്ത്രിക വിദ്യകളെല്ലാം തങ്ങളുടെ പാരമ്പര്യ സ്വത്തായി ഭാവിച്ചിരുന്ന സവർണർക്ക് കത്തനാർ കണ്ണിലെ കരടായി മാറി. അവർ ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ വെല്ലുവിളിക്കുവാനും പുച്ഛിക്കുവാനും തുടങ്ങിയിരുന്നു. എന്നാൽ അവയൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ കടമറ്റത്തച്ഛൻ തൻ്റെ ജനസേവ പ്രവർത്തനങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ വലിയ കത്തനാരുടെ രോഗം വളരെ ദുസ്സഹമാവുകയും അദ്ദേഹം
ഇഹലോകവാസം വെടിയുകയും ചെയ്തു. സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്ന വലിയകത്തനാരുടെ വിയോഗം അദ്ദേഹത്തെ അത്യധികം വേദനിപ്പിച്ചു. ഒരു പുത്രൻ പിതാവിനർപ്പിക്കേണ്ടുന്ന അന്തിമ കർമ്മങ്ങളെല്ലാം കടമറ്റത്ത് കത്തനാർ യഥാവധി ഓർത്തഡോക്സ് സുറിയാനി വിധിപ്രകാരം നിർവഹിച്ചു. അതിനുശേഷം അദ്ദേഹം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുടെ സങ്കീർണമായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു കൊടുത്തു. കടമറ്റത്ത് കത്തനാരുടെ പേരും പെരുമയും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ധാരാളം ആരാധകന്മാരും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ശത്രുക്കളും കുറവായിരുന്നില്ല. പാഠം 12. കടമറ്റത്ത് കത്തനാരും കോവിലകം തമ്പ്രാനും. കോവിലകം തമ്പ്രാൻ നാടുവാണിരുന്ന തമ്പ്രാൻ്റെ മച്ചുനായിരുന്നു. മാന്ത്രികനായി അയാൾ അഹങ്കാരിയും സ്വാർത്ഥനുമായിരുന്നു. കാടൻ, കരിമുട്ടി, കറുപ്പൻ, കങ്കണൻ, നീലി തുടങ്ങിയ ദുർദേവതകളെ ചൊൽപ്പടിയിലാക്കിയിരുന്ന തമ്പ്രാൻ നാട്ടുകാർക്ക് പേടി സ്വപ്നമായിരുന്നു. താനാണ് ലോകത്തിലെ ഏക മഹാശക്തിയെന്ന് അന്ധമായി വിശ്വസിച്ച അയാൾക്ക് കടമറ്റത്ത് കത്തനാരോട് വൈരാഗ്യം തോന്നി. സംസ്കൃത ഭാഷയുടെ ബാലപാഠം പോലും അഭ്യസിച്ചിട്ടില്ലാത്ത നിസാരനായ ഒരു നസ്രാണി വലിയ മാന്ത്രികനാണെന്ന് പോലും. അയാൾക്ക് എന്ത് മണ്ണാങ്കട്ടയാണ് അറിയാമെന്നത്? നാട്ടിലുള്ള മരമണ്ടന്മാർ പറഞ്ഞു നടക്കുന്നത് അങ്ങനെയല്ലേ? വേദപാഠങ്ങൾ ഉരുവിട്ട് പള്ളിയിലെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഒരു പാവം പട്ടക്കാരൻ മേലാളന്മാർക്കു മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള മാന്ത്രിക വിദ്യകളിൽ തൊട്ടു കളിച്ചിരിക്കുന്നുവോ? അനുവദിച്ചുകൂടാ, പുറത്തുകൂടാ. അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമുള്ളൂ. പാരമ്പര്യമായി നമുക്ക് സിദ്ധിച്ചിരുന്ന അഥർവത്തെ കേവലം ഒരു ക്രിസ്ത്യാനി അവമതിക്കുന്നുവെന്നോ? മുറിവേറ്റ വ്യാകൃതത്തെ പോലെ കുപിതനായ കോവിലകം തമ്പുരാൻ ഒരിക്കൽ മാന്ത്രികന്മാരുടെ ഒരു പ്രത്യേക സദസ്സിൽ വെച്ച് ആക്രോശിക്കുകയുണ്ടായി. മാത്രമല്ല, അയാൾ വളരെ പരോക്ഷമായി ഭാഷയിൽ കത്തനാർക്ക് ഒരു നീട്ടോല എഴുതി തൻ്റെ വൃത്തിൻ്റെ കൈവശം കൊടുത്തയച്ചു. എടോ കത്തനാരെ, തനിക്ക് മാന്ത്രികവിദ്യയുടെ ബാലപാഠമെങ്കിലും വശമുണ്ടെങ്കിൽ ഈ കോവിലകം തമ്പുരാൻ്റെ മണിമാളികയിൽ വന്ന് നമ്മെ മുഖം കാണിക്കൂ. അല്ലാത്ത പക്ഷം ഈ മലയാളകര വിട്ട് മറ്റെവിടെയെങ്കിലും പലായനം ചെയ്തോളൂ. ഓലയിൽ കുറിക്കപ്പെട്ടിരുന്ന വാക്കുകൾ വായിച്ച് അർത്ഥവത്തായ പുഞ്ചിരി തൂകിയ കത്തനാർ തമ്പുരാൻ്റെയും വൃദ്ധനോട് പറഞ്ഞു, ഓലയിൽ കുറിച്ചിരിക്കുന്ന ഈ ധൈര്യവും സാമർഥ്യവും നേരിൽ കാണുമ്പോഴുണ്ടായിരിക്കണമെന്ന് നിന്റെ തമ്പുരാനോട് പറഞ്ഞേക്കൂ. നാളെ നാം നിന്റെ വലിയ തമ്പുരാനെ മുഖം കാണിക്കുവാൻ വരുന്നുണ്ട്. ഭൃത്യൻ മുഖാന്തരം വിവരമറിഞ്ഞ കോവിലകം തമ്പുരാൻ തന്നെ അഭിമുഖീകരിക്കുവാൻ വരുന്ന കടമറ്റത്ത് കത്തനാരെ അപമാനിക്കുവാനും അപകടപ്പെടുത്തുവാനുമായുള്ള പലവിധ മാന്ത്രിക കെണികളും ഒരുക്കി വെച്ചു. രസകരമായ ആ കാഴ്ച കണ്ടാസ്വദിക്കുന്നതിനായി അയാളുടെ മാന്ത്രികന്മാരായ സുഹൃത്തുക്കളെയെല്ലാം മാളികയിൽ വിളിച്ചു വരുത്തി കടമറ്റത്തച്ഛൻ്റെ ആഗമനത്തിനായി കാത്തിരുന്നു. നേരം പുലർന്നു. തൻ്റെ വിജയം ആഘോഷിക്കുവാനുള്ള കൊതിയോടെ ആരാധക വൃന്ദവുമൊത്ത് കോവിലകം തമ്പ്രാൻ മാളികയുടെ മൂന്നാം നിലയിലെ മട്ടുപ്പാവിൽ രാജഗാംഭീര്യത്തോടെ ഞെളിഞ്ഞിരുന്നു. ഉച്ചവെയിലിന് ചൂടേറി തുടങ്ങിയിരുന്നു. മാളിക മുകളിൽ അക്ഷമരായി കാത്തിരുന്ന കോവിലകം തമ്പ്രാൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അകലെ നിന്ന് അലക്ഷ്യഭാവത്തോടെ കടമറ്റത്ത് കത്തനാർ നടന്നു വരികയായിരുന്നു. മെലിഞ്ഞു നീണ്ട ശരീരപ്രകൃതം, കത്തനാരച്ഛന്മാർ സാധാരണ ധരിക്കാറുള്ള പാദം വരെ മറയ്ക്കുന്ന വെളുത്ത പൈജാമയും ലോഹയും തലയിൽ ആചാരപ്രകാരം ധരിക്കാറുള്ള കറുത്ത വട്ടത്തൊപ്പി, കയ്യിൽ അറ്റം വളഞ്ഞ ഒരു നീണ്ട വടി, സാധാരണക്കാരിലും സാധാരണക്കാരനായ ഒരു സാധു കത്തനാർ. ഇയാളാണോ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ? ഇയാളുടെ പെരുമകളെക്കുറിച്ചാണോ ജനങ്ങൾ വായി തോരാതെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്?
കടമറ്റത്തച്ഛൻ്റെ എളിയ വേഷവും സാധാരണത്വവും കണ്ട് കോവിലകം തമ്പ്രാനും സുഹൃത്തുക്കളും പരസ്പരം മുഖം നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. സാവധാനത്തിൽ നടന്ന് മാളികയുടെ പടിപ്പുരയോളം എത്തിയ കത്തനാർ അല്പനേരം അവിടെ നിന്ന് ആ പടിപ്പുരയിലേക്ക് ഒരുക്കിയിരുന്ന പ്രത്യേക സജ്ജീകരണങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു. കൈകളിൽ നീണ്ട വാളുകളുമായി നിന്നിരുന്ന മനോഹരിമാരായ രണ്ട് മംഗമാരുടെ പളുങ്ക് പ്രതിമകൾ, പടിപ്പുരയുടെ ചവിട്ടുപടികൾ ആർക്കും സംശയം തോന്നിക്കാത്ത വിധത്തിൽ ചുവപ്പ് പരവതാനി വിരിച്ച് ശ്രദ്ധയോടെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കടമറ്റത്ത് കത്തനാരുടെ ചുണ്ടുകളിൽ അസാധാരണമായ ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞു. തന്നെ അപകടപ്പെടുത്തുന്നതിന് കൈകളിൽ വാളുകളും കൊടുത്ത് രണ്ട് പനയക്ഷികളെ പ്രതിമകളാക്കി തമ്പ്രാൻ പടിപ്പുരയിൽ നിർത്തിയിരിക്കുന്നു. പോരാത്തതിന് ചവിട്ടുപടികളുടെ സ്ഥാനത്ത് തന്നെ പാതാളത്തിൽ കൊണ്ടുവന്ന് വകവരുത്തുന്നതിനായി രണ്ട് കരിംകുട്ടി ചാത്തന്മാരെയും ചുവന്ന പട്ടിട്ട് മൂടി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു. കോവിലകം തമ്പ്രാൻ്റെ കുതന്ത്രങ്ങൾ ബഹുവിശേഷം തന്നെ കടമറ്റത്തച്ഛൻ മനസ്സിലോർത്തു. മാളിക പുറത്തിരുന്ന തമ്പ്രാനും കൂട്ടരും കത്തനാരുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതിമകളുടെ സമീപത്തിൽ ചെന്ന് നിന്നിട്ട് കടമറ്റത്ത് കത്തനാർ അവയുടെ നേരെ അതിരൂക്ഷമായി തൻ്റെ മിഴികൾ ഓടിച്ചു. അതിനുശേഷം രണ്ട് മൂന്ന് ചുവടുകൾ പിന്നോട്ട് വെച്ച ശേഷം അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന നീണ്ടവാടി ലാഘവത്തോടെ ഒന്ന് ചലിപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ രണ്ട് കടവാവലുകൾ അവിടെ നിന്ന് പറന്നകന്ന് കാടുകയറി. അപ്പോൾ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് ശൂന്യത വന്നു. ചുവപ്പ് വരവാനി വിരിക്കപ്പെട്ടിരുന്ന പടിപ്പുരയുടെ ചവിട്ടുപടികളിൽ മെതിയടികൾ ധരിച്ചിരുന്ന കടമറ്റത്ത് കത്തനാരുടെ പാദങ്ങൾ പതിച്ച മാത്രയിൽ ആരോ വേദനയോടെ വിലപിക്കുന്നതുപോലെ ദയനീയമായി ശബ്ദമുയർന്നു. അതോടെ അവിടമാകെ കറുത്ത പുകപടലം കൊണ്ട് മൂടപ്പെട്ടു. യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ പുഞ്ചിരി തൂവിയ കടമറ്റത്ത് കത്തനാർ തൻ്റെ ഇരുകരങ്ങളും ആകാശത്തേക്കുയർത്തി. അവിടെ കാണപ്പെട്ടിരുന്ന പുകപടലം സാവകാശത്തിൽ മേൽപോട്ടുയർന്നുയർന്ന് മേൽപ്പാലുകളിൽ ലയിച്ചു. അപ്പോൾ അവിടെ പളുങ്കു പ്രതിമകളോ ചുവന്ന പർവ്വതാനിയോ പടിപ്പുരയോ ഉണ്ടായിരുന്നില്ല. മാളികപ്പുറത്തെ മട്ടുപ്പാവിൽ കടമറ്റത്ത് കത്തനാരുടെ പതനം കണ്ടാസ്വദിക്കുന്നതിനായി കച്ചയും കെട്ടിയിരുന്ന കോവിലകം തമ്പ്രാനും ശിങ്കിടികളും തങ്ങളുടെ കൺമുമ്പിൽ അരങ്ങേറിയ കാഴ്ചകൾ കണ്ട് പകച്ചു നിന്നുപോയി. ഇതെന്തൊരു മഹാത്ഭുതം! ഇങ്ങനെയും ഒരു മാന്ത്രിക വിദ്യയെ അയാൾ കളം വരച്ചില്ല, ഹോമകുണ്ഠം ഒന്നും ഉയർത്തിയില്ല, ചമതയോ പ്ലാശോ ആലോ മാവോ കറുകയോ കടലാടിയോ ഹോമിച്ചില്ല, എന്തിനേറെ മന്ത്രങ്ങൾ പോലും ഉച്ചരിക്കുകയുണ്ടായില്ല. കടമറ്റത്ത് കത്തനാർ അസാമാന്യം തന്നെ, അയാളുടെ കഴിവുകൾ അത്ഭുതാവഹങ്ങൾ തന്നെ. ഇപ്രകാരം തമ്പ്രാൻ്റെയും കൂട്ടരുടെയും ആശ്ചര്യം നിലനിൽക്കെ തന്നെ മാളിക ലക്ഷ്യമാക്കി കത്തനാർ നടക്കുകയായിരുന്നു. വഴിമധ്യേ ഭീമാകാരമായ ഒരു പാറയും ചുമന്നുകൊണ്ട് ഒരു കരിംഭൂതത്തിൻ്റെ കൽപ്രതിമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. കടമറ്റത്തച്ഛൻ കൗതുകത്തോടെ അത് വീക്ഷിച്ച് പുഞ്ചിരിച്ചു. കൊള്ളാം, കോവിലകം തമ്പ്രാൻ്റെ കുതന്ത്രം കെങ്കേമം തന്നെ. തന്നെ അപകടപ്പെടുത്തുന്നതിന് വലിയൊരു പാറയും തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് കരിംഭൂതത്തനെ വഴിയിൽ നിർത്തിയിരിക്കുന്നു. ഏതായാലും മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇതിന് ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല. അച്ഛൻ മനസ്സിൽ നിശ്ചയിച്ചു. തൻ്റെ കയ്യിലിരുന്ന നീണ്ട വടി കൊണ്ട് തറയിൽ ഒരു വലിയ വൃത്തം വരച്ച് കത്തനാരച്ഛൻ അല്പം പിന്നോട്ട് മാറി നിന്ന് തൻ്റെ കയ്യിലെ മാന്ത്രിക വടി ഒരു വട്ടം ചലിപ്പിച്ചു. ഭീകര ശബ്ദത്തോടുകൂടി ഭൂമി പിളർന്നു. ആ ശബ്ദകോലാഹലത്തിൽപ്പെട്ട് തമ്പ്രാനും തമ്പ്രാൻ്റെ ശിങ്കിടികളും അയാളുടെ മണിമാളികയും ഞടുങ്ങി വിറച്ചു.
പിളർന്ന ഭൂമിയിലെ അഗാധ ഗർത്തത്തിലേക്ക് കരിമ്പുകത്താൻ തൻ്റെ തലയിൽ കയറ്റി വയ്ക്കപ്പെട്ടിരുന്ന വൻപാറയോടുകൂടെ കൂപ്പുകുത്തി. കടമറ്റ തച്ചൻ ഒരിക്കൽ കൂടി തൻ്റെ മാന്ത്രിക വടി തലപ്പിച്ചു. തമ്പുരാൻ്റെ കരിമ്പൂതത്താന് നിത്യസമാധി നൽകിക്കൊണ്ട് ആ മഹാകർത്തം അപ്രത്യക്ഷമായി. തങ്ങളുടെ കൺമുന്നിൽ അരങ്ങേറിയ കടമറ്റത്ത് കത്തനാരുടെ അത്ഭുത മാന്ത്രിക ശക്തിയുടെ പ്രഭാവങ്ങൾ കണ്ട് സംഭ്രാന്തരായ തമ്പുരാൻ്റെ സിൽബന്ധികൾ വല്ല പ്രകാരവും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആ മാളികയുടെ നാലുപാടും ഓടി നടന്ന് മാർഗങ്ങൾ ആരാഞ്ഞു. തമ്പുരാൻ്റെ ചിന്താഗതിയും മറിച്ചല്ലായിരുന്നു. ഏതു നിമിഷത്തിലും തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്ന് അയാൾ ഭയന്നു. ഖത്തനാരുടെ കാലു പിടിച്ച് മാപ്പിരുന്ന് പ്രാണൻ രക്ഷിച്ചാലോ? ഇപ്രകാരം പലതും ചിന്തിച്ച് തമ്പുരാൻ അയാളുടെ സിംഹാസനത്തിലിരുന്നു വിയർത്തു. അയാളുടെ തൊണ്ട വരണ്ടു. ഉഷ്ണസഞ്ചാരത്തിൽപ്പെട്ട് അയാൾക്ക് പൊറുതിമുട്ടി. എന്താ തമ്പുരാനെ, സുഖമല്ലേ? തൊട്ടുമുന്നിൽ പുഞ്ചിരിച്ച് തൂവിക്കൊണ്ട് കടമറ്റത്ത് ഖത്തനാർ നിൽക്കുന്നു. പരിഭ്രാന്തനായ തമ്പുരാൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അത് ഖത്തനാരെ, ഞാൻ അതേ വൃത്തിനെ പറഞ്ഞുവിട്ട് എന്നെ വിളിപ്പിച്ചിരുന്നു. മുഖം കാണിക്കാമെന്ന് കരുതി വന്നതാണ്, അച്ഛൻ ഭവ്യത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഖത്തനാരെ ഒന്ന് നേരിൽ കാണണമെന്ന് നിരൂപിച്ചു. അതുകൊണ്ട് പരിഭ്രമം കൊണ്ട് തമ്പുരാൻ വാക്കുകൾ കിട്ടിയിരുന്നില്ല. കണ്ടുവല്ലോ, ഇനി ഞാൻ പോയിക്കൊള്ളട്ടെ? ഖത്തനാർ തമ്പുരാനോട് ചോദിച്ചു. എങ്കിലും അത് ഓഹോ, അപ്പോൾ തമ്പുരാനും കൂട്ടരും എന്നെ കണ്ട് കൊതി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ഖത്തനാർ തൻ്റെ കയ്യിൽ നീണ്ട വടി ലാഘവത്തോടെ ഒന്ന് ചലിപ്പിച്ചു. അടുത്ത ക്ഷണം സിംഹാസനവും ആടയാഭരണങ്ങളും നഷ്ടപ്പെട്ട് ഒരു പാവം കർഷകനെ പോലെ കുറുമുണ്ട് മാത്രം ധരിച്ച് തമ്പുരാൻ ഖത്തനാരുടെ മുന്നിൽ നിന്നു. തമ്പുരാൻ്റെ ചിങ്കിടികൾ കൗപീനധാരികളായും. ഖത്തനാരെ, ദയവായി എന്നെ ഒന്നും ചെയ്യരുത്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾ മാപ്പാകണം. തമ്പുരാനെ, ദൈവം മനുഷ്യന് സമ്പത്ത് നൽകിയിരിക്കുന്നത് അഹങ്കരിക്കുവാനും അന്യരെ ദ്രോഹിക്കുവാനും വേണ്ടിയല്ല, അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ അത്ഭുത സിദ്ധികൾ പ്രദാനം ചെയ്യുന്നത് അന്യരെ തേജോവധം ചെയ്യുവാനും സ്വൈര്യം നഷ്ടപ്പെടുത്തുവാനുമല്ല, അത് പാമരന്മാരുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കാവുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് കടമറ്റത്ത് ഖത്തനാർ അവിടെ നിന്നും യാത്രയായി. പാഠം 13. കടമറ്റത്ത് ഖത്തനാരും പരദേശി മൂസാക്കുട്ടിയും. പരദേശത്തു നിന്ന് മലയാളകരയിൽ വന്ന ഇന്ദ്രജാല പ്രകടനങ്ങൾ പ്രദർശിപ്പിച്ച് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നവനായിരുന്നു മൂസാക്കുട്ടി. ഇന്ദ്രജാലത്തിലൂടെ സമ്പന്നനും അഹങ്കാരിയുമായ മൂസാക്കുട്ടി മറ്റു മാന്ത്രികരെ വെല്ലുവിളിക്കുക പതിവാക്കി. ചില മാന്ത്രികരെ മത്സരത്തിൽ പരാജയപ്പെടുത്തിയതോടെ കൂടുതൽ അഹങ്കാരിയായ അയാൾ കേരളത്തിലെ സകല മാന്ത്രികരെയും പൂജിക്കുമായിരുന്നു. ഒരിക്കൽ ചൂർണിപ്പുഴയുടെ തീരത്ത് ധാരാളം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അയാൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ യാദൃശ്ചികമായ കടമറ്റത്ത് ഖത്തനാർ അവിടെ എത്തി. അദ്ദേഹത്തെ കണ്ട ജനങ്ങൾ ആഹ്ലാദത്തോടെയും ആദരവോടെയും അദ്ദേഹത്തെ വന്ദിക്കുന്നത് കണ്ട് മൂസാക്കുട്ടി കോവാകുലനായി. എന്തൊരു ഖത്തനാർ, ഏതൊരച്ഛൻ! ചൂണയുണ്ടെങ്കിൽ എന്നോട് മത്സരിക്കാൻ പറയാം. അവൻ്റെ ജൽപ്പനങ്ങളൊന്നും കടമറ്റത്ത് ഖത്തനാരെ പ്രകോപിതനാക്കിയിരുന്നില്ല. പാവം, വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണല്ലോ അവൻ നാട് വിട്ടു വന്നിരിക്കുന്നതെന്ന് കരുതി അദ്ദേഹം തൻ്റെ വഴിക്ക് പോകുവാൻ ഒരുമ്പെട്ടു. അങ്ങനെ കാതു കേൾക്കാത്തതുപോലെ പോയിക്കൊള്ളിൻ, അതല്ലെങ്കിൽ ഈ മൂസാക്കുട്ടി കളി പഠിപ്പിക്കും. വലിയ മാന്ത്രികനാണത്രേ. അയാളുടെ കാട്ടാളൻ്റെ തൊപ്പിയും ശീലപോയ ഒരു കുടക്കാലും പടുത ചുറ്റിയതുപോലെയുള്ള ഒരു വേഷവും. മൂസാക്കുട്ടി ഖത്തനാരെയും അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തെയും പുച്ഛിച്ചു. ആ അവഹേളനം കേട്ട് ജനമടങ്ങി. തങ്ങളുടെ അഭിവന്ദ്യനായ കടമറ്റത്തച്ഛനെ പരിഹസിച്ച് സംസാരിച്ച് പരദേശിയായ മൂസാക്കുട്ടിയെ അവർ ആക്രമിക്കുവാൻ ഒരുമ്പെട്ടു. അരുത്, അവനെ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ കാണിച്ചവൻ ജീവിച്ചു കൊള്ളട്ടെ. പരദേശിയെ ഉപദ്രവിക്കുന്നത് പാപമാണ്. അച്ഛൻ ജനങ്ങളെ പിന്തിരിപ്പിച്ചു. ഓ, അങ്ങനെ നല്ലവെള്ള ചമഞ്ഞ് രക്ഷപ്പെട്ട് കളയാമെന്നൊന്നും വിചാരിക്കണ്ട. ചൂണയുണ്ടെങ്കിൽ എന്നോട് മത്സരിച്ച് വിജയിക്കാം. വേദാന്തം ഒക്കെ പിന്നെയാക്കാം. മൂസാക്കുട്ടി ഖത്തനാരെ വീണ്ടും വെല്ലുവിളിച്ചു.
ഹേ മനുഷ്യ, നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്? എന്തിനായിട്ടാണ് എൻ്റെ മാർഗം തടയുന്നത്? ഇതൊരു നല്ല ചോദ്യമാണ്. ഓട്ടം കളിച്ചാൽ സഹതാപം നേടിക്കളയാമെന്നായിരിക്കും കരുതുന്നത്. ആ കളിയൊന്നും ഈ മൂസാക്കുട്ടിയോട് വേണ്ട. എന്നോട് മത്സരത്തിന് തയ്യാറുണ്ടോ? അതാണിപ്പോൾ എനിക്കറിയേണ്ടത്. അച്ചു, ഈ അഹങ്കാരിയെ വെറുതെ വിടരുത്. അവൻ ഞങ്ങളുടെ ചങ്കിനിട്ടാണ് കുത്തിയിരിക്കുന്നത്. ഇത് മലയാളക്കരയിലെ ജനങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആവേശം കൊണ്ട ജനങ്ങൾ വിളിച്ചു പറഞ്ഞു. എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളട്ടെ, കത്തനാർ മനസ്സില്ലാ മനസ്സോടെ മൂസാക്കുട്ടിയോട് പറഞ്ഞു. എന്തു മത്സരമായിരിക്കാം കത്തനാരും മൂസാക്കുട്ടിയും തമ്മിൽ നടത്തുവാൻ പോകുന്നത്? അദ്ഭുതകരമായ ആ കാഴ്ച കാണുന്നതിനായി ആകാംക്ഷാഭരിതരായ ജനങ്ങൾ അക്ഷമയോടെ കാത്തുനിന്നു. കണ്ണും പൂട്ടി നിന്ന് എന്തെല്ലാമോ മന്ത്രങ്ങളുരുവിട്ട മൂസാക്കുട്ടി തൻ്റെ വിരലുകൾ കൊണ്ട് വിചിത്രമായ ചില ആംഗ്യങ്ങൾ കാണിച്ചു. എന്നിട്ട് ചൂർണാനദിയിലേക്ക് ഇറങ്ങിയ അയാൾ അതിൻ്റെ ഉപരിതലത്തിൽ കൂടി നടന്ന് മധ്യഭാഗത്തെത്തിയതിനു ശേഷം ജനങ്ങളെ അഭിമുഖീകരിച്ചു നിന്നു. വീണ്ടും തൻ്റെ കരങ്ങൾ മേൽപോട്ടുയർത്തിയ മൂസാക്കുട്ടി അസ്പഷ്ടമായ ചില മന്ത്രങ്ങൾ കൂടി ഉരുവിട്ടതിനു ശേഷം തൻ്റെ മുഖമുയർത്തി ആകാശത്തേക്ക് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, അതാ അയാളുടെ കൈകളിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പച്ച പരവതാനി. ജലാശയത്തിനു മേലെ നിന്നുകൊണ്ടുള്ള മൂസാക്കുട്ടിയുടെ അത്ഭുതകരമായ ഇന്ദ്രജാല പ്രകടനം കണ്ട ജനങ്ങൾ ഏതോ മായാലോകത്തിലേക്ക് അകപ്പെട്ടിരിക്കുന്നത് പോലെ അന്തം വിട്ട് നിന്നുപോയി. മടക്കുകൾ നിവർത്തിയ ആ പച്ചപ്പർവതാനി മൂസാക്കുട്ടി ജല പരപ്പിനു മീതെ വിരിച്ചു. അടുത്തതായി അയാൾ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത അനേകം കൗതുക വസ്തുക്കൾ ആ പർവതാനിയിൽ ചിട്ടയോടെ നിരത്തിവെച്ചു. മഹാജനങ്ങളെ, ഈ പർവതാനിയിൽ നിരത്തി വയ്ക്കപ്പെട്ടിരുന്ന എല്ലാ കൗതുക വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആവശ്യക്കാർക്ക് നടന്നു വന്ന് അവർക്കിഷ്ടപ്പെട്ട വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അച്ഛനും എടുക്കാം, അമ്മയ്ക്കും എടുക്കാം, കത്തനാർക്കും എടുക്കാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം. മൂസാക്കുട്ടി വീണ്ടും കത്തനാരെ പരിഹസിച്ചുകൊണ്ട് ജനങ്ങൾ കോപാകുലരായി. അച്ചു, ആ വരത്തൻ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ചൂണ്ടുകളിൽ മായാത്ത പുഞ്ചിരിയുമായി മൂസാക്കുട്ടിയുടെ ഇന്ദ്രജാല പ്രകടനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന കടമറ്റത്ത് കത്തനാർ തൻ്റെ മാന്ത്രികവടി ഒരു വട്ടം സാവകാശത്തിൽ ചലിപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ അവിടെ ഒരു കരുത്തൂറ്റ വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. ലാഘവത്തോടെ ആ അശ്വത്തിൻ്റെ പുറത്ത് ചാടിക്കേറിയ കടമറ്റത്ത് കത്തനാർ ചൂർണാനദിയുടെ ഉപരിതലത്തിൽ കൂടി അതിനെ അതിവേഗത്തിൽ പായിച്ച് മൂസാക്കുട്ടിയുടെ സമീപത്തിലേക്ക് എത്തിച്ചേർന്നു. അത്ഭുതകരമായ ആ കാഴ്ച അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളെ കോരിത്തരിപ്പിച്ചു. കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കഥനാർ അവിടെ എത്തിച്ചേരേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. മൂസാക്കുട്ടിയുടെ പർവതാനിയും കൗതുക വസ്തുക്കളും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. മൂസാക്കുട്ടി വെള്ളത്തിലുമായി. നദിയിൽ കിടന്ന് കൈയും കാലും അടിച്ച് മൂസാക്കുട്ടി, അയ്യോ കഥനാരെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലമുറയിട്ട് നിലവിളിച്ചു. മനുഷ്യസ്നേഹിയായിരുന്ന കടമറ്റത്ത് കത്തനാർ മൂസാക്കുട്ടിയെ കൈവിടുന്നില്ല. അവൻ്റെ കൈപിടിച്ച് തൻ്റെ കുതിരപ്പുറത്ത് കയറ്റിയ അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ അവനുമൊത്ത് കരയിലെത്തി. വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ കൂനിക്കുറുകി വിറവുകൊണ്ട് നിന്നിരുന്ന മൂസാക്കുട്ടി കത്തനാരുടെ പാദങ്ങളിൽ വീണ് കരഞ്ഞ് മാപ്പപേക്ഷിച്ചു. പാണ്ടിനാട്ടിലേക്ക് പോയിക്കൊള്ളൂ, മേലാൽ ഈ മലയാളകരയിൽ കണ്ടുപോകരുത്. അങ്ങനെ മൂസാക്കുട്ടി തൻ്റെ ജീവനും കൊണ്ട് മലയാളകരയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പാഠം 14. കത്തനാരും രക്തേക്ഷിയും. തിരുവനന്തപുരത്തു നിന്നും പത്മനാഭപുരത്തേക്ക് പോകുന്ന കുറേ ഭാഗം കൊടും കാടായിരുന്നു. ആ കാട്ടിൽ രക്തദാഹിയായ ഒരു യക്ഷി തമ്പടിച്ചിരുന്നു. പാതയോരത്ത് സുന്ദരി ചമഞ്ഞു നിൽക്കുകയായിരുന്ന ആ യക്ഷി യാത്രക്കാരെ മോഹിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി രക്തമൂറ്റിക്കുടിച്ച് കൊലപ്പെടുത്തുക പതിവായിരുന്നു. യക്ഷിയെ ഒതുക്കാനായി നാട്ടുകാർ പല മന്ത്രവാദികളെയും സഹായം തേടിയെങ്കിലും
അവയൊന്നും ഫലിച്ചില്ല. ഒടുവിൽ മഹാമാന്ത്രികൻ ചമഞ്ഞ് നടക്കുന്ന കുഞ്ചമ്മൻ പോറ്റിയെയും അവർ സമീപിച്ചു. ഒരു കനത്ത തുക ചിലവായി എന്നല്ലാതെ ഫലമൊന്നും ഉണ്ടായില്ല. കുഞ്ചമ്മൻ പോറ്റിയെയും കൂട്ടരെയും യക്ഷി പറപറപ്പിച്ചു. മാത്രമല്ല, കുഞ്ചമ്മൻ പോറ്റിയുടെ ഒരു സഹായിയെ യക്ഷി യമപുരത്തിലേക്ക് അയക്കുകയും ചെയ്തു. യക്ഷിയെ പിടിക്കുവാനുള്ള ഉദ്യമത്തിൽ കുഞ്ചമ്മൻ പോറ്റിയും പരാജിതനായെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ഭയാശങ്കകൾ പതിന്മടങ്ങ് വർദ്ധിച്ചു. ഇനി തങ്ങളുടെ ഏക ആശ്രയം കടമരത്തുകത്തനാർ മാത്രമാണ്. അദ്ദേഹം വല്ലാത്ത തിരക്കുള്ളതിനാൽ കണ്ടുപിടിക്കുന്ന കാര്യം ഏറെ ശ്രമകരവുമായിരുന്നു. മാന്ത്രിക കാര്യങ്ങൾക്കായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമായിരുന്ന അദ്ദേഹം എപ്പോൾ എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പ്രവചിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച് നാട്ടുപ്രമാണിമാരായ പലരും പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. ഒടുവിൽ കടമറ്റത്ത് കത്തനാരെ കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിച്ചു. അച്ചോ, ഈ അത്യാപത്തിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, നാട്ടുകാർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. കാര്യം പറയൂ, നമ്മുടെ എല്ലാം രക്ഷകൻ ദേവം തമ്പുരാനാണ്, അവിടുത്തെ കൃപ കൂടാതെ യാതൊന്നും നടക്കുകയില്ല എന്ന് കടമറ്റത്ത് കത്തനാർ പറഞ്ഞു. അച്ചോ, രക്തദാഹിയായ ഒരു യക്ഷി ഞങ്ങളുടെ എല്ലാം സ്വൈര്യവും സമാധാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ പലരെയും അവൾ കൊന്നു തിന്നു കഴിഞ്ഞിരിക്കുന്നു. അവശേഷിച്ചിരിക്കുന്ന ഞങ്ങളെ കൂടി അവൾ കൊന്നു തിന്നു മുടിക്കുന്നതിനു മുമ്പ് ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം. ഓഹോ, അതാണോ കാര്യം? അവൾ അത്രമാത്രം ഭയങ്കരിയാണോ? അതേ അച്ചോ, അവൾ പകൽ നേരത്തു പോലും സഞ്ചരിച്ച് അതിക്രമം കാട്ടുവാൻ മടിക്കാത്തവളാണ്. കുഞ്ചമ്മൻ പോറ്റിയെ വിരട്ടി ഓടിച്ച് അയാളുടെ ഒരു ശിഷ്യനെ ഈ ഇടയ്ക്ക് അവൾ വകവരുത്തുകയും ഉണ്ടായി. പോറ്റ് തന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നാണ് കേട്ടുകേൾവി. അപ്പോൾ അവൾ അത്രയ്ക്കങ്ങ് കേമിയാണെന്നർത്ഥം. എങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം, ഭയപ്പെടാതെ പോയിക്കൊള്ളി. ഇനി ആ യക്ഷി ആരെയും ഉപദ്രവിക്കുകയില്ല, കൊല്ലുകയില്ല. എന്താ പോരെ? മതിയച്ചോ, ഞങ്ങൾക്ക് സമാധാനമായി. അതിനുള്ള പ്രതിഫലം എത്രയാണെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് സമർപ്പിക്കാം. പ്രതിഫലമോ? ഒന്നും വേണ്ട, നിങ്ങളുടെ നല്ല മനസ്സുകളുടെ പ്രാർത്ഥനയായിരിക്കും എനിക്കുള്ള പ്രതിഫലം. പേടിക്കാതെ ധൈര്യമായിട്ട് പോയിക്കൊള്ളു. ഇന്ന് തന്നെ വേണ്ടത് ഞാൻ ചെയ്തുകൊള്ളാം. അച്ഛൻ്റെ ഉദാരമനസ്കതയും സ്നേഹസ്മരണമായ പെരുമാറ്റത്തിലും ആശ്വാസം കണ്ടെത്തി അവർ തിരിച്ചുപോയി. അന്നേ ദിവസം രാത്രിയിൽ തന്നെ അന്ധകാരനിബിഡമായ യക്ഷി കാട്ടിലെത്തിയ കടമറ്റത്ത് കത്തനാർ കാട്ടുപാതകളിലൂടെ നടന്ന് ആ പരിസരം ആകെ ഒന്ന് വീക്ഷിച്ചു. ഒറ്റയ്ക്കാണോ? പിന്നിൽ നിന്ന് മധുരിപ്പിക്കുന്ന ഒരു സ്ത്രീ ശബ്ദമുയർന്നു. അച്ഛൻ തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നിൽ സർവാംഗ സുന്ദരിയായിരുന്ന ഒരു കന്യക. അച്ഛൻ്റെ കണ്ണുകളിൽ കുസൃതിയും ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരിയും വിരിഞ്ഞു. ആയിരുന്നു, ഇപ്പോൾ കൂട്ടിന് നീ ഉണ്ടല്ലോ. കുസൃതി വിടാതെ അച്ഛൻ മറുപടി പറഞ്ഞു. കൂടെ ഞാനും പോരട്ടെ? അവൾ ചോദിച്ചു. വിരോധമില്ല, പക്ഷേ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അച്ഛൻ മറുപടി പറഞ്ഞു. മുമ്പ് പലരും ഇതുപോലെ പറഞ്ഞിരുന്നു, പക്ഷേ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു, അവൾ അച്ഛനോട് പരാതി പറഞ്ഞു. അവരെ ഉപേക്ഷിച്ചു പോയതാണോ അതോ നീ അവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു? അച്ഛൻ്റെ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അല്പനേരം മൗനിയായി അച്ഛൻ്റെ പിന്നാലെ നടന്നതിന് ശേഷം അവൾ ചോദിച്ചു, ആട്ടെ, ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ? അതിനെന്താ, ചുണ്ണാമ്പ് മാത്രം മതിയോ? വേണമെങ്കിൽ എല്ലാ കൂട്ടവും തരാം. വേണ്ട, ഇത്തിരി ചുണ്ണാമ്പ് മാത്രം തന്നാൽ മതി. എന്നാൽ ഇങ്ങ് അടുത്ത് വരൂ. കത്തനാർ ആ സുന്ദരിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. നാണം പൂത്ത മുഖത്തോടെ അവൾ കുണുങ്ങിക്കുണുങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അത്തരമൊരു സാമീപ്യത്തിനായി കാത്തിരുന്ന കടമറ്റത്ത് കത്തനാർ താൻ കയ്യിൽ കരുതിയിരുന്ന നീണ്ട കാരമുള്ള തന്ത്രപൂർവം അവളുടെ നെറുകയിൽ തറച്ചു. അതോടെ ആ രക്തരക്ഷയുടെ സർവ പ്രേതശക്തികളും നഷ്ടമായി. സാധാരണ ഒരു നാടൻ പെണ്ണിനെ പോലെ അവൾ കത്തനാരെ അനുസരിച്ചു. അദ്ദേഹം നടന്നുപോയ വഴിയെ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവളും പിന്തുടർന്നു. അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്തതിനു ശേഷം കത്തനാരും യക്ഷിയും കായംകുളത്തെത്തിച്ചേർന്നു. വഴിയിൽ യക്ഷിയെക്കുറിച്ച് ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. അന്ന് കായംകുളത്ത് കത്തനാരുടെ ബന്ധത്തിൽപ്പെട്ട ഒരമ്മായി താമസിക്കുന്നുണ്ടായിരുന്നു. യക്ഷിയെയും കൂട്ടി അവരുടെ വസതിയിലെത്തിയ കത്തനാർ കുളിയും ആഹാരവും കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുകയും ചെയ്തു. അവരുടെ മുഖശ്രീയും സത്സ്വഭാവവും ആ അമ്മായിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടി ഏതാണെന്ന
അവർ കത്തനാരോട് ചോദിച്ചു. അവളൊരു അനാഥ പെൺകുട്ടിയാണെന്ന് മാത്രം അമ്മായിയോട് പറഞ്ഞ കത്തനാർ മറ്റു വിവരങ്ങളൊന്നും പറഞ്ഞില്ല. എങ്കിലവൾ കുറച്ചു കാലം ഇവിടെ നിൽക്കട്ടെ, ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു, പോരെങ്കിൽ എനിക്ക് വയസ്സുമായില്ലേ, അമ്മായി കത്തനാരോട് പറഞ്ഞു. ഓഹോ, അങ്ങനെയെങ്കിൽ വിരോധമില്ല, ഞാൻ ഉടനെ ഒരു സ്ഥലം വരെ പോവുകയാണ്, നാളെ രാവിലെ മടങ്ങി എത്തിക്കൊള്ളാം, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാം. കത്തനാർ യാത്ര പറഞ്ഞിറങ്ങി. വീട്ടുജോലികളെല്ലാം യക്ഷി ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർത്തു. കാലിൽ കുഴമ്പ് പുരട്ടുവാനും ചൂടുവെള്ളം കൊണ്ട് ആവി പിടിക്കുവാനുമൊക്കെ യക്ഷി അമ്മയെ സഹായിച്ചു. തൻ്റെ ഒരു പുത്രിയോടെന്നതുപോലെ അമ്മായി സ്നേഹവാത്സല്യത്തോടെ അവളോട് പെരുമാറി. അത്താഴത്തിനു ശേഷം അവർ തമ്മിൽ ഏറെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. രാത്രിയിൽ ഒരേ കട്ടിലിൽ കിടന്ന് അമ്മായിയും മോളും ഉറങ്ങി. നേരം പുലർന്നു. വീട്ടുജോലികളെല്ലാം ചുറുചുറുക്കോടെ ചെയ്തു തീർത്ത യക്ഷി അമ്മായിയുടെ അടുത്ത് ചെന്ന് സ്നേഹവായ്പയോടെ കുത്തിയിരുന്നു. അപ്പോഴാണ് ജട പിടിച്ചു പാറിപ്പറന്ന് കിടന്നിരുന്ന അവളുടെ മുടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടില്ലേ, മുടി കാടുപിടിച്ച് ചടകെട്ടി കിടക്കുന്നത്, നല്ല പനങ്കുല പോലത്തെ മുടി, നല്ലതുപോലെ നോക്കിയില്ലെങ്കിൽ മുഴുവനും കൊഴിഞ്ഞു വീണ് നശിച്ചു പോകും. മോള് പോയി എണ്ണ കുപ്പി എടുത്തുകൊണ്ട് വാ, അമ്മായി ചട വിടുത്തു തരാം. എണ്ണക്കുപ്പി കൊണ്ടുവന്ന് അമ്മായിയുടെ കയ്യിൽ കൊടുത്തിട്ട് യക്ഷി അവരുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു. കുപ്പിയിൽ നിന്ന് കുറേശ്ശെ എണ്ണ തൻ്റെ ഉള്ളം കൈയിലേക്ക് പകർന്ന് അമ്മായി അത് യക്ഷിയുടെ മുടിയിഴകളിൽ പുരട്ടി ചട വിടർത്തു. അതിനിടയിൽ അവരുടെ കയ്യിൽ എന്തോ തടയുന്നത് പോലെ തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കാരമുള്ളാണെന്ന് അവർക്ക് മനസ്സിലായി. കൊള്ളാം, നല്ല പെണ്ണ്, ഇത്രയും വലിയ മുള്ള തലയിൽ തറച്ചിരുന്നിട്ട് അറിഞ്ഞില്ലെന്നോ, അമ്മായി അതിശയത്തോടെ ചോദിച്ചു. കാട്ടിൽ വിറകെടുക്കാൻ പോയതോ മറ്റോ ആണെന്ന് തോന്നുന്നു. അന്നേരം കുത്തിയിരുന്നതായിരിക്കാം, വേദനിച്ചിട്ട് വയ്യ, എൻ്റെ പൊന്നമ്മായിയല്ലേ, അത് നൂരി എടുത്ത് കളഞ്ഞാട്ടെ. യക്ഷിയുടെ തന്ത്രമൊന്നും അറിഞ്ഞുകൂടാത്ത അവർ വളരെ പ്രയാസപ്പെട്ട ആ കാരമുള്ള വലിച്ചെടുത്തു. അടുത്ത ക്ഷണത്തിൽ ഭീകരാകാരം പൂണ്ട യക്ഷി ആ പാവം അമ്മായിയെ തള്ളിമറിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ആ സന്ദർഭത്തിലാണ് കടമറ്റത്തുകത്തനാർ അവിടെ എത്തിച്ചേർന്നത്. അമ്മായിയുടെ അമ്പരപ്പും ഭയവും കണ്ട് അദ്ദേഹം കാര്യം മനസ്സിലാക്കി. നടന്ന സംഭവങ്ങളെല്ലാം അവർ അദ്ദേഹത്തോട് പറഞ്ഞു. ഓഹോ, അവൾക്ക് അത്ര ധിക്കാരമോ? കത്തനാരും ആ ക്ഷണത്തിൽ തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പാവം അമ്മായിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അവർ വായും പിളർന്ന് അന്തിച്ചു നിന്നുപോയി. പാഠം 15, രക്തയക്ഷിയുടെ കീഴടങ്ങൽ. യക്ഷിയുടെ പിന്നാലെ പുറപ്പെട്ട് കത്തനാർ അല്പനേരം വഴിയിൽ നിന്ന് എന്തോ ആലോചിച്ചു. അവൾ വടക്കോട്ടാണ് പോയിരിക്കുന്നതെന്ന് ലക്ഷണം കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. കത്തനാർ തിടുക്കത്തിൽ വടക്കോട്ട് നടന്നു. വളരെ വേഗം നടന്ന് മാന്നാത്ത് പുഴക്കടവിലെത്തിച്ചേർന്നു. രക്തയക്ഷി അവിടുത്തെ കടത്തുകാരനെ പ്രലോഭിപ്പിച്ച് വള്ളത്തിൽ കയറി പനയന്നാർക്കാവ് കടവിലിറങ്ങുന്നത് ഇക്കരെ കടവിലെത്തിയിരുന്ന കത്തനാർ കണ്ടു. ഓഹോ, നീ അത്രയ്ക്ക് കേമിയാണെങ്കിൽ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇക്കരെ നിന്നിരുന്ന കത്തനാർ തൻ്റെ ദിവ്യശക്തി കൊണ്ട് യക്ഷിയുടെ മാർഗം സ്തംഭിപ്പിച്ചു. അന്ന് ആ പുഴക്കടവിൽ ഒരു വള്ളവും അതിലൊരു കടത്തുകാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വള്ളവും വള്ളക്കാരനും അക്കരെ കടവ് വിലുപ്പമായിപ്പോയി. അത് തിരിച്ചു വരുന്നത് വരെ കാത്തു നിൽക്കുന്നത് കത്തനാർക്ക് അതിനുള്ള സമയം ഇല്ലായിരുന്നു. ഉടൻ തന്നെ അടുത്ത് കാണപ്പെട്ട വാഴയിൽ നിന്ന് കത്തനാർ ഒരു തൂഷനീല മുറിച്ചെടുത്തു. അതൊരു കടത്തുവെള്ളം ആകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പുഴയിൽ സമർപ്പിച്ചു. ആ തൂഷനീലയിൽ കയറി നിന്ന കത്തനാർ വളരെ വേഗത്തിൽ അക്കരെ എത്തിച്ചേർന്നു.
ഗതനാരുടെ സ്തംഭനം വിദ്യയിൽ അകപ്പെട്ടു പോയിരുന്ന യക്ഷി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എവിടേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്? കരക്കിറങ്ങിയ കത്തനാർ യക്ഷിയോട് ചോദിച്ചു. അതറിഞ്ഞിട്ട് നിങ്ങൾക്കെന്താണ് കാര്യം? ഞാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളെന്തിനാ തിരക്കുന്നു? അസഹ്യതയോടെ യക്ഷി മറുപടി പറഞ്ഞു. ധിക്കാരം പറയരുത്, നീ എങ്ങും പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. കത്തനാരുടെ മറുപടിക്ക് ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. എൻ്റെ വഴി മുടക്കുന്നതിന് നിങ്ങൾക്കെന്ത് അധികാരമായിരിക്കുന്നു? യക്ഷിയുടെ ചോദ്യത്തിൽ കോപം സ്ഫുരിച്ചു നിന്നിരുന്നു. എൻ്റെ അധികാരം ദൈവകൽപ്പിതമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ നിനക്ക് അവകാശമില്ല. കത്തനാരുടെ മറുപടി കർക്കശതയോടുകൂടിയുള്ളതായിരുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തിന് തടയിടുവാൻ ആരെയും ഞാൻ അനുവദിക്കുകയില്ല. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളവരെയെല്ലാം ഞാൻ വകവരുത്തിയിട്ടുണ്ട്, യക്ഷി കോപത്തോട് പറഞ്ഞു. ഉണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ കഴിഞ്ഞുപോയ കഥകളാണ്, കത്തനാർ ഉറച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞു. എന്നുവെച്ചാൽ? ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ യക്ഷി കത്തനാരോട് ചോദിച്ചു. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, മനുഷ്യസംഹാരം അവസാനിപ്പിച്ച് എവിടെയെങ്കിലും ശാന്തതയുള്ളവളായി കൂടിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിന്നെ തുണ്ടം തുണ്ടമാക്കിയിട്ടറുത്ത് ഞാൻ ഹോമിച്ചു കളയും. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്പനേരത്തെ മൗനത്തിന് ശേഷം യക്ഷി കത്തനാരോട് ചോദിച്ചു. അക്രമപ്രവണതകളിൽ നിന്ന് നിനക്ക് മോചനം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് നിന്നെ സ്തംഭനാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഇത്രയും ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഹോമിച്ച് കളയുമെന്ന്. ഏതൊരു നികൃഷ്ട ജീവിയെയും ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവർക്ക് മാനസാന്തരത്തിനുള്ള ഒരു സന്ദർഭം അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ദൈവകൽപ്പിതം. ആ പരിഗണന നിനക്ക് ഞാൻ അനുവദിച്ചു തന്നുവെന്ന് മാത്രം. നിനക്ക് ഇഷ്ടമുള്ള മാർഗം തിരഞ്ഞെടുക്കാം. ഇല്ലാതാകുവാൻ ആഗ്രഹിക്കുന്നുവോ അതോ ശാന്തസ്വരൂപിണിയായി ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അതാണ് ഇപ്പോൾ എനിക്കറിയേണ്ടത്. കത്തനാരുടെ മുഖത്തെ രൗദ്രഭാവവും എന്തും പ്രവർത്തിക്കാമാകുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രശക്തിയും സർവോപരി അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യവുമായ രക്തയക്ഷിയെ വല്ലാതെ സ്വാധീനിച്ചു. ഇനി മേലാൽ ആരെയും ഉപദ്രവിക്കാതെ ശാന്തശീലയായി ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം. തൻ്റെ സമ്മതം യക്ഷി കത്തനാരെ അറിയിച്ചു. അതുപോരാ, യക്ഷികൾ സത്യം ലംഘിക്കാത്തവരാണെന്നും വാക്കു പാലിക്കാത്തവരാണെന്നും എനിക്കറിയാം. വാക്ക് പാലിക്കുന്നവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ദൈവനാമത്തിൽ നീ സത്യം ചെയ്താലേ എനിക്ക് വിശ്വാസമാവുകയുള്ളൂ. സത്യം, സത്യം, സത്യം. ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കാതെ അദൃശ്യമായി ഇവിടെ കഴിഞ്ഞുകൊള്ളാമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തുകൊള്ളും. അതാ, ഇവിടെ ക്ഷേത്രനടയിൽ കാണുന്ന കരിമ്പനയിൽ അദൃശ്യയായി നിനക്ക് വസിക്കാവുന്നതാണ്. നിനക്ക് വേണ്ടുന്ന അന്നവും വെളിച്ചവും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ പനയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രനടയിലെ കരിമ്പനയിൽ പരുമലയക്ഷി അന്തേവാസിയായി. അതിനുശേഷം അവൾ ആരെയും ഉപദ്രവിച്ചതായി ചരിത്രമില്ല. ദേശപ്പേരിനെ ആസ്പദമാക്കി പരുമലയക്ഷിയെ പനയന്നാർക്കാവിലെ യക്ഷി എന്ന് സംബോധന ചെയ്യുന്നവരും ധാരാളമുണ്ട്. പാഠം 16. കടമറ്റത്ത് കത്തനാരും കുഞ്ചമ്മൻ മഠത്തിലെ പോറ്റിയും. കടമറ്റത്ത് കത്തനാർ പരുമലയക്ഷിയെ പിടിച്ച് കരിമ്പനയിൽ കുടിയിരുത്തിയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ കുഞ്ചമ്മൻ മഠത്തിലെ പോറ്റിയുടെ മനസ്സിൽ പ്രതികാരാഗ്നി കത്തിജ്വലിച്ച് നിന്നിരുന്നു. താൻ പരാജയപ്പെട്ട് മടങ്ങിയ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനി പുരോഹിതൻ വിജയിച്ചിരിക്കുന്നു. ഇതിലും വലിയ നാണക്കേട് ഇനി എന്താണ് ഉണ്ടാകുന്നുള്ളത്? എപ്രമാരമെങ്കിലും ആ കടമറ്റത്ത് കത്തനാരെ നാണം കെടുത്തി പകരം വീട്ടിയില്ലെങ്കിൽ താൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഏതായാലും പകയോടുകൂടി അയാളെ സമീപിക്കുന്നത് ബുദ്ധിയായിരിക്കില്ല. സൗഹൃദപരമായി പെരുമാറി അയാളെ മഠത്തിൽ വിളിച്ചു വരുത്തി നാണം കെടുത്തി വിടുക. അതിനായി ഇപ്രകാരം ഒരു കുറിപ്പെഴുതി. മഹാമനസ്കനായ കത്തനാർ അവർക്ക് അറിയുന്നതിന്
ഇപ്പോൾ മാന്ത്രികപരമായി നമുക്ക് ചില സന്ദേഹമുള്ളതിനാൽ അതേക്കുറിച്ച് ചോദിച്ചറിയുന്നതിനായി ഉപേക്ഷ കൂടാതെ എത്രയും പെട്ടെന്ന് മഠത്തിലേക്ക് വരണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് കുഞ്ചമൺ പോറ്റി. ആ കുറിപ്പ് ഒരു ഭൃത്യൻ വശം കത്തനാർക്ക് കൊടുത്തുവിട്ടിട്ട് തൻ്റെ അതിബുദ്ധിയെ കുറിച്ച് ഓർത്ത് പോറ്റി ഊറി ഊറി ചിരിച്ചു. വരട്ടെ, നോം കാട്ടിക്കൊടുത്തോളാം എന്ന് സ്വാഗതമായി പിറുപിറുക്കുകയും ചെയ്തു. കുഞ്ചമൺ പോറ്റി കൊടുത്തുവിട്ടിരുന്ന കുറിപ്പ് വായിച്ചിട്ട് കടമറ്റത്ത് അതിന് അർത്ഥവത്തായി ഒന്ന് പുഞ്ചിരിച്ചു. ഇന്നേക്ക് മൂന്നാം നാൾ താൻ മഠത്തിലേക്ക് എത്തിക്കൊള്ളാം എന്ന് മറുകുറിപ്പെഴുതി അദ്ദേഹം ഭൃത്യൻ വശം കൊടുത്തയക്കുകയും ചെയ്തു. അന്നൊക്കെ കുഞ്ചമൺ പോറ്റി യാത്ര ചെയ്തിരുന്നത് ജലാശയങ്ങളിൽ കൂടിയായിരുന്നു. അയാളുടെ തോണിയിൽ തുഴക്കാരും ഉണ്ടാവുകയുമായിരുന്നില്ല. അവരുടെ ജോലി ചെയ്യുമായിരുന്നത് അയാളുടെ സേവകന്മാരായിരുന്ന ചാത്തന്മാരായിരുന്നതിനാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആ ചാത്തന്മാരെ ആർക്കും കാണുവാൻ കഴിയുമായിരുന്നില്ല. പോറ്റിയുടെ ഓരോരോ കുതന്ത്രങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന കത്തനാരുടെ മനസ്സിൽ പുതിയൊരാശയം രൂപം കൊള്ളുകയായിരുന്നു. പോറ്റിയുടെ മഠത്തിലേക്കുള്ള തൻ്റെ യാത്ര തോണിയിലാക്കണമെന്നും ആ തോണിയിൽ തുഴകളോ ഉണ്ടായിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം തീരുമാനിച്ചു. കടമറ്റത്ത് കത്തനാർ യാത്ര ചെയ്തിരുന്ന തോണി നദിയുടെ വിരിമാറിലൂടെ അങ്ങനെ സ്വച്ഛന്ദം ഒഴുകി ഒഴുകി മുന്നേറുകയായിരുന്നു. ആശ്ചര്യകരമായ ആ കാഴ്ച കണ്ട് അത്ഭുത പരതന്ത്രരായ ജനങ്ങൾ നദിയുടെ ഇരുകരകളിലും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയാതെ വായും പിളർന്ന് നോക്കി നിൽക്കുകയായിരുന്നു. കുഞ്ചമൺ പോറ്റിയുടെ തോണിയിൽ തുഴക്കാരുണ്ടാകുമായിരുന്നില്ലെങ്കിലും തുഴകളുണ്ടാകുമായിരുന്നു. എന്നാൽ കടമറ്റത്ത് കത്തനാരുടെ തോണിക്ക് തുഴക്കാരുമില്ല, തുഴകളുമില്ല. ഇതെന്താശ്ചര്യം! കത്തനാരുടെ കഴിവുകളുടെ മുന്നിൽ കുഞ്ചമൺ പോറ്റിയുടെ കഴിവിന് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ നോക്കി നിന്നവർ അച്ഛൻ്റെ കഴിവുകളെപ്പറ്റി പ്രശംസിക്കുവാൻ തുടങ്ങി. ആ അത്ഭുത വാർത്ത കുഞ്ഞമൺ പോറ്റിയുടെ കാതുകളിലും എത്തിച്ചേർന്നു. തൻ്റെ ഉള്ളിലെ അമർഷമൊന്നും പുറത്തു കാണിക്കാതെ പോറ്റി കത്തനാരെ സ്വീകരിക്കുവാൻ എന്ന ഭാവത്തിൽ മാന്ത്രികത്തോണി കാണുന്നതിനായി പുഴക്കടവിലേക്ക് യാത്ര പുറപ്പെട്ടു. തോണിയിൽ നിന്നും കരക്കിറങ്ങിയ കത്തനാരെ പോറ്റി സ്വീകരിച്ചു. എന്തായത്? തോണിക്കാരുമില്ല, തനിച്ചിങ്ങട് പുറപ്പെട്ടെന്നോ? പോറ്റി കത്തനാരോട് കുശലം അന്വേഷിച്ചു. ഓ, അങ്ങനെയൊന്നുമില്ല, വള്ളക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഇവിടേക്ക് യാത്ര നിശ്ചയിക്കുകയും ചെയ്തുപോയി. എന്നാൽ എന്നെ ഈ കടവിൽ കൊണ്ട് അന്നിറക്കണമെന്ന് തോണിയോട് പറഞ്ഞു. തോണി അതനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. പരസഹായമില്ലാതെയുള്ള യാത്ര പരമസുഖമാണെന്നുള്ള പരമാർത്ഥം പോറ്റിക്കും അറിയാമല്ലോ. കത്തനാർ ചിരിച്ചുകൊണ്ട് പോറ്റിയോട് ചോദിച്ചു. സൗഹൃദം അഭിനയിച്ച് പോറ്റി കത്തനാരെ തൻ്റെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോറ്റിയുടെ മഠത്തിലെ സ്വീകരണ മുറിയിൽ ഒരേ ഒരു കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കസേരയിൽ പോറ്റി കയറി ഞെളിഞ്ഞിരിക്കുകയും ചെയ്തു. അത് കത്തനാരെ പരിഹസിക്കുന്നതിന് വേണ്ടിയുള്ള പോറ്റിയുടെ കുതന്ത്രമായിരുന്നു. ഹായ്, എന്താ ഇവിടെയുള്ളവറ്റകളുടെ ഒരു ശ്രദ്ധാക്കുറവ്? കത്തനാർക്ക് ഇരിക്കാൻ ഇരിപ്പിടമില്ലെന്നോ? പോറ്റി നിരപരാധിത്വം നടിച്ചു. ഓ, സാരമില്ല, അതിന് വഴിയുണ്ടാക്കിക്കൊള്ളാം. ഇപ്രകാരം പറഞ്ഞ് കത്തനാർ മഠത്തിനുള്ളിലേക്ക് ഗൗരവപൂർണമായി ഒന്ന് നോക്കി. അടുത്ത ക്ഷണത്തിൽ ഏഴെട്ട് കസേരകൾ ഒന്നിനു പിൻപേ ഒന്നായി ആ സ്വീകരണ മുറിയിൽ അണിനിരന്നു. അവയിൽ ഒന്നിൽ പോറ്റിയെ അഭിമുഖീകരിച്ച് കത്തനാർ ഇരിക്കുകയും ചെയ്തു. ഭേഷ് ഷി, നന്നായിരിക്കുന്നു. കത്തനാരുടെ ജാലവിദ്യ നോം നന്നായി രസിച്ചിരിക്കുന്നു. ഉള്ളിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷം അടക്കിപ്പിടിച്ചുകൊണ്ട് പോറ്റി കത്തനാരെ പ്രശംസിച്ചു. ആ, കത്തനാർക്ക് കുടിക്കുന്നതിന് ഇളനീരോ മറ്റോ? പോറ്റി ചോദിച്ചു. കിട്ടിയാലാവാമായിരുന്നു, നല്ല ചൂട്, ദാഹിക്കുന്നുണ്ട്, കത്തനാർ പറഞ്ഞു. ഹായ്, എന്താ ഇപ്പോൾ കാട്ടുക?
നാളിലനീര് പറിപ്പിക്കാമെന്ന് നിരൂപിച്ച ഒരൊറ്റ പരീക്ഷയെ പോലും കണി കാണാൻ കിട്ടില്ലെന്നേ. പോറ്റി തൻ്റെ ഭൃത്യന്മാരെ കുറ്റം പറഞ്ഞു. സാരമില്ല പോറ്റി, വേണ്ടുന്നവർക്ക് വേണ്ടിയവ വേണ്ടപ്പോൾ അറിഞ്ഞു കൊടുക്കുന്നവനാണ് ദൈവം. കഥനാർ ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ മുറ്റത്ത് നിന്നിരുന്ന തൈത്തെങ്കിൽ നിന്ന് ഏഴെട്ട് കരിക്കുകൾ ചടപുടയെന്ന് നിറം വഹിച്ചു. മാത്രമല്ല കത്തനാർക്ക് ആവശ്യമുള്ള ഇളനീര് മുഖം ചെത്തി പാകപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുകയും ചെയ്തു. അത് കുടിച്ച് ദാഹം ശമിപ്പിച്ചിട്ട് കത്തനാർ പറഞ്ഞു, ഹാവു ആശ്വാസമായി, പോറ്റിയുടെ മഠത്തിലെ കരിക്കിന് നല്ല മധുരം. സ്തബതനായിരുന്ന പോറ്റി തൻ്റെ പരാജയം മറയ്ക്കുന്നതിനായി പറഞ്ഞു, ശരി തന്നെയാട്ടോ, നമ്മുടെ മഠത്തിലെ വളപ്പിലെ ഇളനീരിന് ഇരട്ടി മധുരമാണെന്ന് ശ്രുതി. അതിമധുരം അത്രയ്ക്കെങ്കിൽ നല്ലതല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, കത്തനാർ അർത്ഥം വെച്ച് സംസാരിച്ചു. കത്തനാർ പരമലേക്ഷിയെ പിടിച്ചു എന്ന് മറ്റോ ജനസംസാരം കേട്ടുവല്ലോ. പോറ്റി വിഷയം മാറ്റി സംസാരിച്ചു. ഉവ്വോ ആൾക്കാർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? പക്ഷേ ആ യക്ഷി എന്നോടൊരു രഹസ്യം പറയുണ്ടായി. എന്ത് യക്ഷി രഹസ്യം പറഞ്ഞെന്നോ? എന്താ സംബന്ധമാണ് കത്തനാർ പറയണത്? പോറ്റിക്ക് ദേഷ്യമായി. അതെന്താ, യക്ഷിക്ക് സംസാരിച്ചു കൂടുന്നുണ്ടോ? കത്തനാരൊന്ന് മറുചോദ്യം അറിഞ്ഞു. ആട്ടെ, എന്താണാവോ യക്ഷി കത്തനാരോട് പറഞ്ഞ രഹസ്യം? പോറ്റി ജിജ്ഞാസയോടെ ആരാഞ്ഞു. അത് പോറ്റിക്കറിഞ്ഞുകൂടെ? അച്ഛൻ ചിരിയോടെ ചോദിച്ചു. നോമെങ്ങനെ അറിയാൻ? ഈ യക്ഷീനും അറുകൊലേന്നും ഒക്കെ അവർ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് വെറും അസംബന്ധങ്ങളായിട്ട് മാത്രമേ നാം നിരൂപിക്കാറുള്ളൂ. കൂടുതൽ സംസാരിച്ചാൽ തൻ്റെ കളി പുറത്തായേക്കുമെന്ന് ഭയന്ന പോറ്റി ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. പക്ഷേ അച്ഛൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ആ യക്ഷി എന്നോട് നേരിട്ട് പറഞ്ഞ രഹസ്യമോ? എന്ത് രഹസ്യം? പോറ്റിയും സേവകന്മാരും കൂടി യക്ഷിയെ പിടിക്കുവാൻ ചെന്നുവെന്നോ അവൾ നിങ്ങളെയെല്ലാം വിരട്ടി ഓടിച്ചുവെന്നോ കൂട്ടത്തിലൊരു ശിഷ്യനെ യക്ഷി പിടിച്ച് കടിച്ച് കീറിയെന്നോ? കത്തനാർ പറഞ്ഞുകൊണ്ടിരുന്ന സത്യങ്ങൾ പോറ്റിക്ക് സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എപ്രകാരമെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. ഹായ് നോമറന്നൂന്നേ, ഇന്ന് ഇച്ചി ദൂരം പോകേണ്ട ഒരു കാര്യമുണ്ടേ. കത്തനാരെ യാത്രയാക്കിയിട്ട് പോയിക്കൊള്ളാം എന്നാണ് നിരൂപിക്കുന്നത്. കത്തനാരെ ഒഴിവാക്കുന്നതിന് പോറ്റി സൂത്രം എടുക്കുകയായിരുന്നു. അച്ഛനും അത് മനസ്സിലായിരുന്നു. ഇതാ ഞാൻ ഇറങ്ങുകയാണ്, ഇതുപോലെയുള്ള നല്ല സന്ദർഭങ്ങൾ വീണ്ടും ആകാമല്ലോ. കത്തനാർ എഴുന്നേറ്റ് യാത്രയ്ക്ക് വരുമ്പെട്ടു. അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനായി ഒപ്പം പോറ്റിയും പുഴക്കടവിലേക്ക് നടന്നു. പുഴക്കടവിൽ കത്തനാരുടെ വള്ളമില്ലായിരുന്നു. പോറ്റി, ഇവിടെ കിടന്നിരുന്ന എൻ്റെ തോണി കാണുന്നില്ലല്ലോ. ഹായ് വള്ളവും മറ്റും ആര് കൊണ്ടുപോവാനാ കത്തനാരെ? നോക്കൂന്നേ, കാണാതിരിക്കുന്ന താരമില്ലല്ലോ. പോറ്റിയുടെ ആദിത്യ മര്യാദ അതിര് കിടക്കുന്നുണ്ട്. കടവിൽ കിടന്നിരുന്ന എൻ്റെ തോണി എവിടെയാണെന്ന് എനിക്കറിയാം. പറഞ്ഞോളൂ, ആളില്ലാത്ത വഞ്ചിയായിരുന്നല്ലോ, വല്ല ഒഴുക്കോ മറ്റോ കൊണ്ടുപോയതാകണമെന്നേ. ഒഴുക്ക് പുഴയിലില്ലായിരുന്നു. അങ്ങനെ ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ വഞ്ചി പോകുമായിരുന്നില്ല. അപ്പോൾ ഇനി വല്ല കള്ളന്മാരോ മറ്റോ കൊണ്ടുപോയിരിക്കുന്നു എന്നാണോ കത്തനാർ ശങ്കിക്കുന്നത്? അല്ല, എൻ്റെ വള്ളം പോറ്റിയുടെ ചാത്തന്മാർ പൊക്കിയെടുത്ത് മാവിൻ കൊമ്പയിൽ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഹായ് അസംബന്ധം, വള്ളം വലിഞ്ഞ് മരത്തിൽ കയറിന്നോ? അത് നോമാണ് കയറ്റിയതെന്നോ? നേരം പോക്ക് പറയുന്നത് പോറ്റിക്ക് ഇഷ്ടമായിരിക്കാം. എന്നാൽ ഓരോന്നിനും ഓരോ സന്ദർഭമുണ്ട്. തൽക്കാലം തമാശയൊക്കെ മതിയാക്കി എൻ്റെ വള്ളം ഇറക്കിച്ച് തരുന്നതിനുള്ള ഏർപ്പാട് ചെയ്യും. നോം നിരൂപിച്ചാൽ അത് സാധ്യപ്പെടുമെന്ന് തോന്നില്ല. സാധിക്കണം. ഇവിടുത്തെ പുഴക്കടവിലാണ് ഞാൻ തോണിയിട്ടിരുന്നത്. അത് എടുത്തു തരേണ്ട ചുമതല പോറ്റിയുടേതാണ്. ഹായ് എന്നുവച്ചാൽ കത്തനാർക്ക്
തന്നെ അത് ഇറക്കിയെടുക്കാൻ അറിഞ്ഞുകൂടാ എന്നാണോ? ഉപായം പറഞ്ഞ് പോറ്റി ഒഴിഞ്ഞു മാറാമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് തോണി ഇറക്കാത്ത പക്ഷം മഠത്തിലെ അന്തർജനങ്ങൾ വിവസ്ത്രകളായി വന്ന് മാവിൽ കയറി തോണി ഇറക്കിക്കൊണ്ട് വരുവാനുള്ള വിദ്യ ഞാൻ പ്രയോഗിച്ചു കളയും. കത്തനാര് നിരൂപിച്ചാൽ അത് തരപ്പെടുമെന്നാണോ പറയുന്നത്? പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. ഇത്രയും പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മഠത്തിലെ അകത്തളത്തിലുണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായിട്ട് പുറത്തേക്ക് ഓടി വരാൻ തുടങ്ങി. അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് സംഭ്രാന്തനായ പോറ്റി കത്തനാരോട് പറഞ്ഞു, അയ്യോ കത്തനാരെ, നമ്മെ അപമാനിക്കരുതേ. നാം അറിയാതെ ചെയ്ത അപരാധമാണ്. മാപ്പ് മാപ്പ്. പോറ്റി കത്തനാരുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചു. അന്തർജനങ്ങളെല്ലാം അകത്തളത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. അനന്തരം തൻ്റെ ചാത്തന്മാരെ കൊണ്ട് മാവിൽ നിന്ന് തോണി ഇറക്കിയെടുത്ത് പോറ്റി കത്തനാരെ യാത്രയാക്കി. മേലാൽ ഒരിക്കലും താൻ കത്തനാരുമായി പിണകുകയില്ലെന്ന് സത്യവും ചെയ്തു. പാഠം 17. കത്തനാരും ലന്തക്കാരും. അന്ന് കൊച്ചിരാജ്യം വാണിരുന്ന തമ്പുരാനെ ഒരുപറ്റം ലന്തക്കാർ പതിയിരുന്ന് ആക്രമിക്കുക പതിവായിരുന്നു. രാജ്യാതിർത്തികളിലെ ഒളിസങ്കേതങ്ങളിൽ പകൽ സമയം കഴിച്ചുകൂട്ടുമായിരുന്ന അവർ രാത്രി നേരങ്ങളിൽ നഗരത്തിനുള്ളിൽ പ്രവേശിച്ച് കൊള്ളയും കൊലപാതകങ്ങളും സ്ത്രീ മോഷണങ്ങളും പതിവായി നടത്തുമായിരുന്നു. ദിനംപ്രതി ലന്തക്കാരുടെ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പ്രജകൾക്കുണ്ടായിരുന്ന ദുഃഖം തമ്പുരാനെ അത്രയധികം വേദനിപ്പിച്ചു. രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം ആശങ്കാകുലനായി. മുഷ്കന്മാരായിരുന്ന ലന്തക്കാർ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ദുർമന്ത്രവാദികളായിരുന്നു. അവരുടെ മാന്ത്രിക തീപ്പന്തുകളുടെ വെളിച്ചത്തിൽ പടയാളികളും ജനങ്ങളും ഒരുപോലെ സ്തബ്ധരായി മരവപ്പ് പോലെ ചേതനയേറ്റ് നിന്നു പോകുമായിരുന്നു. ദുഷ്ടന്മാരായ അവരെ തീവെട്ടിക്കൊള്ളക്കാരെന്നാണ് ജനങ്ങൾ ഭീതിയോടെ വിളിച്ചിരുന്നത്. മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് പൂട്ടുകൾ തുറക്കുന്നതിലും ആ ലന്തക്കാർ വളരെ വിദഗ്ധരായിരുന്നു. അങ്ങനെ അവർ രാജ്യത്തെ പല ക്ഷേത്രങ്ങളും പള്ളികളും കൊള്ളയടിച്ചിരുന്നു. ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആ ദുഷ്ടന്മാരെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്ന് ബോധ്യമായ തമ്പുരാൻ കടമറ്റത്ത് കത്തനാരുടെ സഹായം അഭ്യർത്ഥിച്ചു. മനുഷ്യസ്നേഹിയായിരുന്ന കടമറ്റത്ത് അച്ഛൻ കൊച്ചി തമ്പുരാൻ്റെ സഹായത്തിനെത്തി. തൻ്റെ മാന്ത്രിക ശക്തിയുടെ വൈഭവത്താൽ ദൈവദത്തമായ നാലമ്പുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത കത്തനാര് അവ കൊച്ചി തമ്പുരാൻ്റെ പക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, അമ്പെയ്യുന്നതിൽ സമർത്ഥരായ കുതിരപ്പടയാളികൾ തമ്പുരാൻ്റെ സൈന്യത്തിൽ കാണുമല്ലോ. അവരിൽ വിശ്വസ്തരായ നാലുപേരെ തിരഞ്ഞെടുത്ത് ഈ അമ്പുകളിൽ ഓരോന്ന് വീതം അവരെ ഏൽപ്പിക്കുക. നാളെ മധ്യാഹ്നത്തിൽ രാജ്യത്തിൻ്റെ നാലു ഭാഗങ്ങളിൽ കുതിരകളുടെ പുറത്തിരുന്ന് ആ നാലു പേരും ഒരേ സമയത്ത് ഈ അമ്പുകൾ ലന്തക്കാരുടെ ഒളിസങ്കേതങ്ങൾ ലക്ഷ്യം വെച്ച് പ്രയോഗിക്കേണ്ടതാണ്. അതോടെ കരുണാമയനായ ദൈവം അങ്ങയുടെ രാജ്യത്തെയും പ്രജകളെയും ആ ലന്തക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. പിന്നീട് ഒരിക്കലും അവരുടെ ശല്യം തമ്പുരാൻ ഉണ്ടാകുകയില്ല. ഇപ്രകാരം തമ്പുരാനോട് പറഞ്ഞ് കടമറ്റത്ത് കത്തനാർ യാത്രയ്ക്ക് ഒരുമ്പെട്ടു. തമ്പുരാൻ കത്തനാർക്ക് പട്ടും വളയും കൂടാതെ ധാരാളം ആരുദോഷങ്ങളും നൽകി അദ്ദേഹത്തെ സന്തോഷപൂർവ്വം യാത്രയാക്കി. അടുത്ത ദിവസം മധ്യാഹ്നത്തിൽ കത്തനാർ നിർദ്ദേശിച്ചതുപോലെ തമ്പുരാൻ തൻ്റെ കുതിരപ്പടയാളികളെ അമ്പും വില്ലും കൊടുത്ത് രാജ്യത്തിൻ്റെ നാലു ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചു. അവർ ലന്തക്കാരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി അമ്പുകൾ പ്രയോഗിച്ചു. കത്തനാർ നൽകിയിരുന്ന അമ്പുകൾ ലന്തക്കാരുടെ താവളങ്ങളിൽ വീഴേണ്ട താമസം ബുദ്ധിപ്രമം പിടിപെട്ട അവർ പരസ്പരം വെട്ടുകയും കുത്തുകയും ചെയ്ത് സ്വയം നശിച്ചില്ലാതെയായി. പിന്നീട് ഒരിക്കലും കൊച്ചി രാജ്യത്തിൽ ലന്തക്കാരുടെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പാഠം 18. കത്തനാരും കോലവും പടയണിത്തുള്ളലും. അക്കാലത്ത് തിരുവിതാംകൂറിലെ മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പടയണിത്തുള്ളൽ എന്നൊരു ചടങ്ങ് പതിവായിരുന്നു.
ദേവാസുര യുദ്ധകാലത്ത് അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായി കാളി തൻ്റെ പരിവാരങ്ങളുമൊത്ത് പട പുറപ്പെട്ടു പോയതിൻ്റെ ഓർമ്മ പുതുക്കലിനായിട്ടാണ് ആ ചടങ്ങ് നടത്തിപ്പെട്ടിരുന്നത്. ദാരുകൻ, ചണ്ടൻ, മുണ്ടൻ മുതലായ അസുരന്മാരുടെയും ഭദ്രകാളി, വീരഭദ്രൻ, ഭൈരവൻ മുതലായ ദേവവൃന്ദങ്ങളുടെയും കോലങ്ങൾ കെട്ടിയിരുന്ന ആളുകൾ പരസ്പരം പടവെട്ടുന്നതായും ആ ചടങ്ങിൽ അവതരിപ്പിക്കും. ചെണ്ട, തപ്പ്, എലത്താളം തുടങ്ങിയ വാദ്യങ്ങളുടെ മേളക്കൊഴുപ്പോടെ ചൂട്ടുകറ്റകളും പന്തങ്ങളും കൊളുത്തിപ്പിടിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഉത്സവത്തിമിർപ്പോടെ പലവട്ടം ക്ഷേത്രപ്രദക്ഷിണം നടത്തുകയും ചെയ്യും. കാലം മാറുന്നതിനനുസരിച്ച് ചടങ്ങുകൾക്കും മാറ്റമുണ്ടായി. ചേരികൾ തിരിഞ്ഞുള്ള കുടിപ്പകകൾ തീർക്കുന്നതിനും മറ്റുള്ള സമുദായക്കാരെ പരിഹസിക്കുന്നതിനുമായി തങ്ങൾക്കിഷ്ടമില്ലാത്ത വ്യക്തികളെ തേജോവധം ചെയ്യുന്നതിനുമായി ആ ചടങ്ങ് അധപതിച്ചു തുടങ്ങിയിരുന്നു. മേൽപ്പറഞ്ഞ പടയണി തുള്ളലിൽ ഒരു സ്ഥലത്ത് കടമറ്റത്ത് കത്തനാരുടെ കോലം കെട്ടി തുള്ളുകയും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ആംഗ്യ വിക്ഷേപങ്ങൾ പ്രകടിപ്പിക്കുകയും അസഭ്യവാക്കുകൾ പുലമ്പുകയും ചെയ്തുകൊണ്ടിരുന്നു. യാദൃച്ഛികമായി അതുവഴിയേ വരുവാനിടയായ കത്തനാർ ആഭാസകരമായ ആ പ്രകടനം കണ്ട് അല്പസമയം അത് നോക്കി നിന്ന് തൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. എന്നാൽ കത്തനാരുടെ കോലം കെട്ടി ആഭാസ കസറത്തുകൾ കാട്ടിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് കഠിനമായ വയറ്റിൽ വേദന അനുഭവപ്പെട്ടു. അയാൾ ഞെളിപിരി കൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. അയാൾ നിലത്ത് വീണ് കൈകാലുകളിട്ടടിച്ച് മരണവെപ്രാളം കാട്ടുവാൻ തുടങ്ങി. പരിഭ്രാന്തരായ സഹപ്രവർത്തകർ അയാളെയും എടുത്തുകൊണ്ട് പല വൈദ്യന്മാരെയും കാണിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഒരിറ്റു വെള്ളം പോലും കുടിക്കുവാൻ കഴിയാതെ നിമിഷം പ്രതി അയാൾ അവശനായിക്കൊണ്ടിരുന്നു. അയാളുടെ രക്ഷാകർത്താക്കൾ പല ക്ഷേത്രങ്ങളിലേക്കും വഴിപാടുകൾ നേർന്നിട്ടും ഫലം കണ്ടില്ല. കാര്യവിവരമുണ്ടായിരുന്ന ചില കാരണവന്മാർക്ക് കടമറ്റത്തച്ഛനെ പരിഹസിച്ചതിൻ്റെ ഫലമാണിതെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ കണ്ട് ക്ഷമ ചോദിക്കാവുന്നതാണ് ഇതിന് പരിഹാരമെന്ന് അവർ നിർദ്ദേശിച്ചു. ആ അഭിപ്രായം ശരിയായിരുന്നുവെന്ന് ഏവർക്കും ബോധ്യമായി. മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛനെ പരിഹസിച്ചതിൽ കൂടി നാമെല്ലാം ദൈവകോപത്തിന് പാത്രീഭൂതരായി തീർന്നിരിക്കുകയാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. എല്ലാവരും കൂടി രോഗിയെ ഒരു കട്ടിലിൽ കിടത്തി ചുമന്നുകൊണ്ട് അച്ഛനെ കണ്ട് ക്ഷമ ചോദിക്കുന്നതിനായി യാത്ര പുറപ്പെട്ടു. അയാളെ കടമറ്റത്തച്ഛൻ്റെ കാൽച്ചുവട്ടിൽ കിടത്തി ഏവരും അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു. എന്നാൽ അച്ഛന് അവരോട് യാതൊരു വിരോധവുമില്ലായിരുന്നു. ആരെയും ശിക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. മനുഷ്യസ്നേഹിയായ കത്തനാർ ആ രോഗിയുടെ കാൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് അയാളെ സ്നേഹപുരസരം വിളിച്ചു. മകനെ, നിനക്ക് രോഗമൊന്നുമില്ല, ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണ് ഇതിന് കാരണം. ആ തോന്നൽ നിന്റെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ തള്ളലുകൾ കൊണ്ടായിരിക്കുമെന്നതാണ്. ഇപ്പോൾ നിനക്ക് പൂർണ്ണ സുഖമായിരിക്കുന്നു. എഴുന്നേൽക്കൂ. നിന്റെ ബന്ധുക്കൾ വിഷമിക്കുന്നത് കണ്ടില്ലേ? കൈകൾ ഉയർത്തി കത്തനാർ ആ രോഗിയെ അനുഗ്രഹിച്ചു. ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതുപോലെ അയാൾ എഴുന്നേറ്റ് തൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും കണ്ട് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. അയാളുടെ ബന്ധുമിത്രാദികൾ ധാരാളം പൊന്നും പണവും കത്തനാർക്ക് കാഴ്ചയായി സമർപ്പിച്ചു. എന്നാൽ അദ്ദേഹം അവയൊന്നും സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നാം ഏവരും ദൈവത്തിൻ്റെ സന്തതികളാണ്. തമ്മിൽ തല്ലുന്നതിനും പരസ്പരം നിന്ദിക്കുന്നതിനും വേണ്ടിയല്ല അവൻ നമുക്ക് മനുഷ്യജന്മം നൽകിയിരിക്കുന്നത്. അത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമാണ്. ഇനി ഒരിക്കലും ദൈവനാമത്തിൽ നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമുദായത്തെയോ വ്യക്തികളെയോ പരിഹസിക്കുകയും നിന്ദിക്കുകയും അരുത്. അത് ദൈവം പൊറുക്കുകയില്ല. പാഠം 19. കത്തനാരും ബ്രഹ്മരക്ഷസും. ഏരൂർ മഠത്തിൽ രാവണ്യമേനോൻ അംശം അധികാരിയായിരുന്നു. സ്വന്തം നേട്ടങ്ങൾക്കായി തൻ്റെ അധികാരം പ്രയോജനപ്പെടുത്താതെ അയാൾ ദൈവവിശ്വാസിയും മനുഷ്യസ്നേഹിയുമായിരുന്നു. നല്ലൊരു കുടുംബിനിയായ ഭാര്യ സുഭദ്രയ്ക്കൊപ്പം ശാന്തസുന്ദരമായ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം 2 വർഷമായി ഏകപുത്രൻ
ദത്തനെ ഓർത്ത് ദുഃഖിതനാണ്. പതിനേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ തൻ്റെ സുഹൃത്തുമൊത്ത് ഒരു ദിവസം ദത്തൻ കണ്ണാടി പുഴയിൽ കുളിക്കുവാൻ പോയിരുന്നു. നീന്തി കുളിക്കുന്നതിനിടയിൽ പുഴയിലെ ഒരു വൻ ചുഴിയിൽപ്പെട്ട് ദത്തൻ്റെ കൂട്ടുകാരൻ മരണപ്പെട്ടു. നാട്ടുകാരുടെ അശാന്ത പരിശ്രമം കൊണ്ട് ദത്തൻ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ ആ സംഭവത്തിന് ശേഷം ദത്തൻ ആളാകെ മാറി. പലപ്പോഴും അവൻ അക്രമാസക്തനാകുകയും തരം കിട്ടുമ്പോഴൊക്കെ പുഴയിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. അവൻ്റെ അതിക്രമങ്ങൾ നിയന്ത്രിക്കുവാൻ വയ്യാതായപ്പോൾ അവനെ ഒരു മുറിയിലടച്ച് പൂട്ടേണ്ടതായി വന്നു. ദത്തൻ്റെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസ് കൂടിയിരിക്കുന്നുവെന്ന ജ്യോതിന്മാരുടെ പ്രവചനം മാനിച്ച് അവർ പല പ്രതിവിധികളും ചെയ്തു നോക്കി. ഫലമുണ്ടായില്ല. ഒടുവിൽ ലാവണ്യമോനോൻ കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ട് തങ്ങളുടെ ഏകപുത്രനെ എപ്രകാരമെങ്കിലും രക്ഷിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അടുത്ത വെള്ളിയാഴ്ച താൻ മേനോൻ്റെ വീട്ടിൽ എത്തിക്കൊള്ളാമെന്നും ദത്തൻ്റെ ദേഹത്ത് ബാധിച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷസനെ ഒഴിപ്പിക്കുവാൻ തന്നാലാവുന്നത്ര പരിശ്രമിക്കാമെന്നും കത്തനാർ മേനോനെ സമാധാനിപ്പിച്ചു. ഒരു കിണ്ടിയും ഒരു ചെറിയ പാറക്കല്ലും ഒരു തൂശനിലയും മാത്രം കരുതുക. പിന്നെ ആ സമയത്ത് അടുത്തുള്ള ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും മേനോൻ്റെ വീട്ടിലുണ്ടായിരിക്കേണ്ടതാണ്, കത്തനാർ പറഞ്ഞു. കത്തനാരുടെ മാന്ത്രിക രീതിയും മറ്റുള്ള മന്ത്രവാദികളുടെ രീതിയും എന്തൊരന്തം! മേനോൻ ആശ്ചര്യപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം സന്ധ്യയോടെ കത്തനാർ രാവണി മേനോൻ്റെ വീട്ടിൽ ചെന്നു. മേനോനും ശാന്തിക്കാരനും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. നിങ്ങളുടെ പുത്രൻ എവിടെ? കത്തനാർ ചോദിച്ചു. മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. മേനോൻ ദുഃഖത്തോടെ അച്ഛനെ അറിയിച്ചു. മുറി തുറന്ന് അയാളെ പുറത്തേക്ക് വിട്ടുള്ളൂ, കത്തനാർ പറഞ്ഞു. മേനോന് ഭയമായിരുന്നു. മുറി തുറന്നു വിട്ടാൽ ദത്തൻ എന്താണ് ചെയ്യുന്നതെന്ന്, എവിടേക്കാണ് ഓടുന്നതെന്നും നിശ്ചയമില്ല. എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? അയാളെ മുറി തുറന്ന് പുറത്തേക്ക് വിട്ടേക്കുവാനല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ്റെ സ്വരത്തിന് കർക്കശമുണ്ടായിരുന്നു. ഭയത്തോടുകൂടി മേനോൻ ദത്തനെ പൂട്ടിയിരിക്കുന്ന മുറി തുറന്നു. അടുത്ത നിമിഷം അത്യുച്ചത്തിൽ അലറിക്കൊണ്ട് ദത്തൻ പുറത്തേക്ക് ഇറങ്ങി. കണ്ണിൽ കാണപ്പെട്ടതെല്ലാം അവൻ ആവേശത്തോടെ തച്ചു തകർത്തു. അപ്പോഴവന് 10 പേരുടെ ശക്തിയുള്ളതായി തോന്നി. അവൻ വീടിന് പുറത്തേക്കിറങ്ങി പുഴയിലേക്ക് ഓടുവാൻ ഒരുമ്പെട്ടു. നിൽക്കവിടെ, കത്തനാർ ആജ്ഞാപിച്ചു. ആ ആജ്ഞ അവൻ്റെ കാലുകളിൽക്കിടയിൽപ്പെട്ട ചങ്ങലയായിരുന്നു. അവൻ സ്തബ്ധനായി അവിടെ തന്നെ നിന്നു. എന്ത്, നമ്മോട് ആജ്ഞാപിക്കുന്നോ? ആരാണ് നിങ്ങൾ? അച്ഛനെ തുറിച്ചു നോക്കി നിന്നുകൊണ്ട് ദത്തൻ ചോദിച്ചു. അതുതന്നെയാണ് എനിക്കും അറിയേണ്ടത്, താൻ ആരാണ്? കത്തനാർ ഉറച്ച സ്വരത്തിൽ അവനോട് ചോദിച്ചു. അതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കാര്യമുണ്ട്, മര്യാദയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറിച്ചും. പറഞ്ഞോളൂ, ആരാണ് താൻ? അച്ഛൻ ഗൗരവം വിടാതെ ചോദിച്ചു. ഓഹോ, മുല്ലശ്ശേരി മനക്കലെ മിത്രൻ നമ്പൂതിരിപ്പാടിനെ ഭീഷണിപ്പെടുത്തിയേക്കാമെന്നാണോ ഭാവം? ഇപ്പോൾ ആളിനെ മനസ്സിലായിരിക്കുന്നു. ഇനി അറിയേണ്ടത് തൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്, കത്തനാർ ചോദിച്ചു. ഒന്ന് ചുറ്റിക്കറങ്ങി സഞ്ചരിക്കണമെന്നും എല്ലാവരെയും ഒന്ന് കാണണമെന്നും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചോരയും ചുരുക്കുമുള്ള ഇയാൾ നമ്മുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഇയാളോടൊപ്പം കൂടിയേക്കാമെന്ന് കരുതി. അത്ര തന്നെ. നിങ്ങളുടെ സുഖവാസത്തിനായി ഒരു പാവം ചെറുപ്പക്കാരനെ നിങ്ങൾ ബലിയാടാക്കിയിരിക്കുന്നു എന്നൊന്നും നോം കരുതുന്നില്ല. ഇവയെല്ലാം കാലാകാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിധി കൽപ്പിതങ്ങളാണ്. ഇനി എങ്കിലും ക്രൂരമായ ഈ വിനോദം അവസാനിപ്പിച്ചുകൂടെ? അത് സാധ്യമല്ല. നോം ഒരാളോടൊപ്പം കൂടിയാൽ ആ ആളെയും കൊണ്ടേ പോവുകയുള്ളൂ. ആ പതിവ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അതെനിക്ക് അവസാനിപ്പിക്കേണ്ടതായി വന്നേക്കും. നമ്മെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എന്ത് ചെയ്യുവാനും എനിക്ക് മടിയുണ്ടാകുകയില്ല. ഒരു ബ്രാഹ്മണൻ്റെ ആത്മാവായതുകൊണ്ട് മര്യാദ തരുന്നതാണ്. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. അല്പനേരം ആ നോട്ടത്തിൽ നിന്ന് നമ്മെ ഒഴിവാക്കിത്തരൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നാം കാട്ടിത്തരുന്നുണ്ട്. ഒന്നും സംഭവിക്കുകയില്ല. അഹങ്കാരം വെടിഞ്ഞ് ഈ പിണയാളുടെ ശരീരം ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ നിങ്ങളുടെ
നിങ്ങളെ ആവാഹിച്ചെടുത്ത് ഹോമിക്കുവാനും ഞാൻ മടിക്കുകയില്ല. ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ശക്തി ആവാഹിച്ചെടുക്കാൻ മാത്രം നിങ്ങൾ ശക്തനാണെന്നോ? ശക്തി എൻ്റേതല്ല, അത് ദൈവത്തിൻ്റേതാണ്. ആ ദിവ്യശക്തിക്ക് മുന്നിൽ ഏത് ബ്രഹ്മരക്ഷസനും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഇപ്പോൾ നോം എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ശരീരം നമുക്ക് നൽകേണ്ടതാണ്. ഒരു ശരീരവും പകരം നൽകുവാൻ ഉദ്ദേശമില്ല. അനുസരണയോടെ കുടിയിരുന്ന് കൊള്ളാമെന്ന് സമ്മതിച്ചാൽ പരിശുദ്ധമായ ആൽത്തറയിൽ അതിനുള്ള സൗകര്യം ഒരുക്കിത്തരുന്നതാണ്. അതേക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഈ നല്ല കാര്യം സംബന്ധിക്കുന്നതിന് ഇത്രമാത്രം ആലോചിക്കുവാൻ എന്താണുള്ളത്? ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് കയ്യിൽ കിട്ടിയ ഒരു മാരകായുധവുമായി ബ്രഹ്മരക്ഷസ് കത്തനാരുടെ നേർക്ക് പാഞ്ഞെടുത്തത്. അത് കണ്ട് നിർവർ വാവിട്ട് നിലവിളിച്ചു, ധിക്കാരി നിൽക്കവിടെ. തൻ്റെ വലതുകയം കരം ഉയർത്തിയിട്ട് കത്തനാർ ആക്രോശിച്ചു. അടുത്ത ക്ഷണത്തിൽ ബ്രഹ്മരക്ഷസ് ആയുധത്തോടുകൂടി നിലം പതിച്ചു. മര്യാദയ്ക്ക് പറഞ്ഞാൽ അനുസരിക്കുകയില്ല അല്ലേ? നിന്റെ അഹങ്കാരം ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചേക്കാം. കത്തനാർ തൻ്റെ വലതുപാദം തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ബ്രഹ്മരക്ഷസ് അലറിക്കൊണ്ട് കരഞ്ഞു. വേദനിച്ചു അല്ലേ? ഇത് പ്രാരംഭ നടപടി മാത്രമാണ്. കാഞ്ഞിരപ്പലകയിൽ ഇരുമ്പാണി അടിച്ച് തറച്ച് നിന്നെ പുറക്കടലിൽ കൊണ്ടു ചെന്നൊഴുക്കി വിടുവാൻ പോവുകയാണ്. പിന്നെ ഒരിക്കലും നിനക്ക് മോചനമുണ്ടാവുകയില്ല. അയ്യോ അരുതേ, എന്നെ കാഞ്ഞിരപ്പലകയിൽ തറയ്ക്കരുതേ, ബ്രഹ്മരക്ഷസ് കത്തനാരോട് അപേക്ഷിച്ചു. എങ്കിൽ പറയുന്നതുപോലെ അനുസരിച്ചു കൊള്ളൂ. അനുസരിക്കാം, പറഞ്ഞോളൂ. തിരുമേനി ആ നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുന്നിൽ തൂശനിലയിട്ട് ആ പാറക്കല്ല് അതിൽ വെച്ചുകൊള്ളൂ. ശാന്തികാരൻ തിരുമേനി കത്തനാർ പറഞ്ഞതുപോലെ ചെയ്തു. പോയി ആ നിലവിളക്കിന് അഭിമുഖമായിട്ടിരുന്നു കൊള്ളൂ, കത്തനാർ ബ്രഹ്മരക്ഷസനോട് ആജ്ഞാപിച്ചു. മേലാൽ ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ലെന്നും ക്ഷേത്രത്തിലെ ആൾത്തറയിൽ ഇരുന്നു കൊള്ളാമെന്നും സത്യം ചെയ്യൂ. സത്യം, സത്യം, സത്യം. കത്തനാർ നിർദ്ദേശിച്ചതുപോലെ ബ്രഹ്മരക്ഷസും സത്യം ചെയ്തു. അടുത്ത ക്ഷണം തൂശനിലയിൽ വയ്ക്കപ്പെട്ടിരുന്ന പാറക്കല്ല് കിണ്ടിയിലെ വെള്ളത്തിൽ ചെന്ന് പതിച്ചു. ബ്രഹ്മരക്ഷസ് ശാന്തനായി കിണ്ടിയിലെ വെള്ളത്തിൽ കൂടിക്കൊണ്ടിരുന്നു. തിരുമേനി ആ തൂശനില എടുത്ത് കിണ്ടിയുടെ വായു മൂടിക്കെട്ടി കൊള്ളും. കത്തനാർ നിർദ്ദേശിച്ചതുപോലെ ശാന്തികാരൻ അനുസരിച്ചു. ബ്രഹ്മരക്ഷസിൻ്റെ ആവേശം വിട്ടകന്ന് ദത്തൻ ശാന്തനായി കാണപ്പെട്ടു. അയാൾ തൻ്റെ അച്ഛനമ്മമാരെ സ്നേഹവായ്പോടെ വീക്ഷിച്ചു. തങ്ങളുടെ പുത്രന് പുനർജന്മം കിട്ടിയിരിക്കുന്നതിൽ ആഹ്ലാദചിത്തരായ അവൻ്റെ മാതാപിതാക്കൾ അവനെ ആശ്ലേഷിച്ചു. തങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം വീണ്ടെടുത്തു തന്ന കത്തനാരുടെ പാദങ്ങളിൽ നേനോനും സുഭദ്രാമയും ആദരവോടെ നമസ്കരിച്ചു. എന്താണിത്, എഴുന്നേൽക്കൂ, ഇതൊന്നും എൻ്റെ കഴിവല്ല, എല്ലാം ദൈവാനുഗ്രഹമാണ്. നല്ലവരായ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആയിട്ടാണ് ഇതിൻ്റെ നേട്ടം. കത്തനാർ അവരെ ആശ്വസിപ്പിച്ചു. ധാരാളം പൊന്നും പണവും അവർ കത്തനാർക്ക് കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ശാന്തികാരൻ തിരുമേനിക്ക് വേണ്ടുന്നത് ചെയ്യണമെന്ന് കത്തനാർ നിർദ്ദേശിച്ചു. തിരുമേനി ഈ കിണ്ടിയിലെ വെള്ളവും പാറക്കല്ലും കൂടി ആൾത്തറയിൽ നിക്ഷേപിച്ച് തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകേണ്ടതാണ്. നാളെ മുതൽ ഈ കല്ലിനും അർച്ചനയും നൈവേദ്യവും സമർപ്പിക്കേണ്ടതാണ്. അതിനുള്ള വകകൾ നാട്ടുകാർ തിരുമേനി ഏൽപ്പിക്കുന്നതായിരിക്കും. അത് പറഞ്ഞ് കത്തനാർ അവിടെ നിന്നും യാത്രയായി. പാഠം 20. കത്തനാരും ബാവാ തിരുമേനിയും. അക്കാലത്ത് ജെറുസലേമിൽ നിന്ന് ഒരു സിറിയൻ ബാവാ തിരുമേനി മലയാള രാജ്യം സന്ദർശിക്കുന്നതിനായി തീരുമാനിച്ചു. പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന പള്ളികളെല്ലാം സന്ദർശിക്കുകയും ചെയ്ത അദ്ദേഹം ഒരു ദിവസം കടമറ്റത്ത് പള്ളിയിലും വരികയുണ്ടായി. മലയാളകരയിൽ അന്ന് ലഭിക്കാത്ത അപൂർവം വസ്തുക്കൾ കാഴ്ചവെച്ച് കത്തനാർ സ്വീകരണമൊരുക്കിയത് ബാവാ തിരുമേനി സന്തുഷ്ടനും
വിസ്മയഭരിതനുമാക്കി. ഈ കൂട്ടത്തിൽ പച്ചമുന്തിരിക്കൊല കൂടിയുണ്ടായിരുന്നുവെങ്കിൽ ഏറെ വിശേഷകരമായിരുന്നു. അത് ഈ നാട്ടിൽ സുലഭമായി ലഭിക്കുകയില്ല അല്ലേ? തിരുമേനി കത്തനാരോട് ചോദിച്ചു. ഈ മലയാള മണ്ണിൽ ഉണ്ടാവാത്തത് യാതൊന്നുമില്ല തിരുമേനി. എത്ര മുന്തിരിക്കൊലകൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു മുന്തിരിങ്ങിയപ്പഴം കുഴിച്ചിട്ടാൽ നിമിഷങ്ങൾ കൊണ്ട് അത് പടർന്നു പന്തലിച്ച് ആ വള്ളികളിൽ ധാരാളം മുന്തിരിക്കൊലകൾ കായ്ക്കുന്നതാണ്, കത്തനാർ ചിരിച്ചുകൊണ്ട് തിരുമേനിയോട് പറഞ്ഞു. ഓഹോ, അങ്ങനെയെങ്കിൽ ആ അത്ഭുത സംഭവം ഒന്ന് നേരിൽ കാണാമായിരുന്നു, തിരുമേനി ആകാംക്ഷയോടെ പറഞ്ഞു. ഒട്ടും മടിച്ചില്ല. ഒരു മുന്തിരിപ്പഴങ്ങളെടുത്ത് കത്തനാർ അത് പള്ളിയങ്കണത്തിൽ കുഴിച്ചിട്ടു. ആ പള്ളിയങ്കണത്തിൽ അത്ഭുതം അരങ്ങേറുകയായിരുന്നു. മുന്തിരിപ്പഴം കിളിർത്തു. അത് വളർന്നു വന്തലിച്ച് അതിലെ വള്ളികൾ ധാരാളം പച്ചമുന്തിരിക്കൊലകൾ ഞാന്നു കിടന്നു. ആ മഹാത്ഭുതം വിരിയുന്നത് നിമിഷങ്ങളുടെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ട് ഭാവതിരുമേനി വിസ്മയഭരിതനായി തീർന്നു. ആശ്ചര്യം തന്നെ, ഇങ്ങനെയും ഭൂമി മുന്തിരിക്കൊലകളെ ഉണ്ടാക്കുന്നോ? അദ്ദേഹം ഒരു കുല പച്ചമുന്തിരിങ്ങ പറിച്ചെടുത്ത് അവയിൽ ചിലത് രുചിച്ചു നോക്കി. കാഴ്ചയിലും രുചിയിലും അവയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കത്തനാരുടെ കഴിവ് അത്ഭുതാവഹം തന്നെ. തിരുമേനി കത്തനാരെ പ്രശംസിച്ചു. ഏറെ നേരത്തെ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം തിരുമേനി യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ അദ്ദേഹം പള്ളിയങ്കണത്തിലെത്തിയപ്പോൾ അവിടെ കാത്തുനിന്നിരുന്ന ചിലർ തിരുമേനിയോട് കത്തനാരെക്കുറിച്ച് പരാതി പറഞ്ഞു. തിരുമേനി, കത്തനാർ ഒരു മന്ത്രവാദിയാണ്. ആ മന്ത്രശക്തികളുടെ ഉപയോഗം കൊണ്ടാണ് മുന്തിരിക്കൊലകൾ ഉണ്ടാക്കി അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള അത്ഭുത കൃത്യങ്ങളും അദ്ദേഹം നടത്താറുണ്ട്. ഒരു ക്രിസ്തീയ മതവിശ്വാസിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ദുർമന്ത്രവാദ ഗ്രന്ഥങ്ങളും കത്തനാരുടെ കയ്യിലുണ്ട്. അദ്ദേഹം ഇപ്രകാരം തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെയുള്ള മതവിശ്വാസികൾ വഴിപിഴച്ചു പോകുവാനിടയുണ്ട്. അതുകൊണ്ട് തിരുമേനി ദയവായി കത്തനാരെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കേണ്ടതാണ്. അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഭാവതിരുമേനിക്ക് ബോധ്യമായി. അദ്ദേഹം വീണ്ടും കത്തനാരെ കണ്ട് സംസാരിച്ചു. മകനെ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രവാദ പ്രവർത്തനങ്ങളാണെന്നും ക്രിസ്തുമത വിശ്വാസങ്ങൾക്ക് ചേരുന്നതുമല്ല. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ഇനിമേൽ നീ ചെയ്തുകൂടാ. തിരുമേനി, ജന്മനന്മകൾക്കായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്രകാരമാണ് മതവിദ്വേഷമായി തീരുന്നത്? നന്മയും തിന്മയും നിഷ്ഠിക്കേണ്ടത് മനുഷ്യരല്ല, സർവശക്തൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. മാർഗങ്ങൾ പലതാണെങ്കിലും അവയ്ക്ക് ഫലം നൽകുന്നത് ദൈവമാണല്ലോ. മന്ത്രവാദത്തിൻ്റെ മാർഗം എപ്രകാരമാണ് വിലക്കപ്പെട്ടതാകുന്നത്? കർമ്മങ്ങൾ രണ്ടു വിധമാണ് മകനെ, സത്കർമ്മവും ദുഷ്കർമ്മവും. സൽക്കർമ്മം ദൈവദാനവും ദുഷ്കർമ്മം ചെകുത്താൻ്റെ ദാനവുമാണ്. ആയതിനാൽ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ ക്ഷണികമായ ചില നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ചെകുത്താനെ കൂട്ടുപിടിക്കുകയെന്നത് ഉചിതമാവുകയില്ല. ഭൂമിയിൽ കാണപ്പെടുന്ന ക്ഷുദ്രശക്തികളെ നശിപ്പിക്കുന്നതിന് മാന്ത്രിക ശക്തികൾ പ്രയോജനപ്പെടുത്തുന്നത് തെറ്റാണെന്നാണോ തിരുമേനി പറയുന്നത്? ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റാണെന്നും നിശ്ചയിക്കേണ്ട ദൈവമാണ്. ആ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുക്കുന്ന പ്രവണത എപ്രകാരമാണ് ശരിയാകുന്നത്? അപ്പോൾ മനുഷ്യശക്തിക്ക് യാതൊരു പ്രഭാവമില്ലെന്നാണോ തിരുമേനി പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. പുരോഹിതൻ്റെ ധർമ്മം പൗരോഹിത്യമാണ്. വിശ്വാസികൾക്ക് ദൈവകൽപ്പിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവൻ്റെ വഴിയിൽ കൂടി അവരെ നയിക്കുകയും ചെയ്യേണ്ടവനാണ്. അതെല്ലാം വിസ്മരിക്കുന്നവൻ എപ്രകാരമാണ് പുരോഹിതനാകുന്നത്? പുരോഹിതൻ്റെ ധർമ്മം പാലിക്കാത്തവൻ ആ പരിശുദ്ധവേഷം ധരിച്ച് നടക്കുന്നതും ഉചിതമാവുകയില്ല. മാന്ത്രിക തന്ത്രങ്ങൾ ചെയ്യുന്ന ഞാൻ പുരോഹിതവേഷം ഉപേക്ഷിക്കണം എന്നാണോ തിരുമേനി പറയുന്നത്? എന്നല്ല, അതിൻ്റെ അർത്ഥം പുരോഹിതവേഷമാണ് ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ വേഷത്തോട് തികഞ്ഞ നീതി പുലർത്തേണ്ടതാണ്. അതല്ല, ഒരു മാന്ത്രികനായിട്ടാണ് കഴിയുവാൻ ഇഷ്ടമെങ്കിൽ പുരോഹിതവേഷം ഉപേക്ഷിക്കേണ്ടതാണ്. രണ്ടിൻ്റെയും മാർഗങ്ങൾ രണ്ടാണ്. ഒന്നാമത്തേത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ രണ്ടാമത്തേത് പ്രശസ്തിക്ക് വേണ്ടിയുള്ളതാണ്. കൂടാതെ പൈശാചിക ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം മാന്ത്രിക ഗ്രന്ഥങ്ങൾ നിന്റെ കൈവശമുള്ളതായും അറിയുവാൻ കഴിഞ്ഞു.
അവയിൽ എത്ര അവയെല്ലാം എത്രയും പെട്ടെന്ന് അഗ്നിക്കിരയാക്കേണ്ടതാണ്. ആ ഗ്രന്ഥങ്ങൾ അഗ്നിയിൽ എരിഞ്ഞു പോകുന്നവയല്ലെങ്കിലോ? അത് പരീക്ഷിച്ചു നോക്കിയെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അപ്രകാരം അവ അഗ്നിയിൽ ദഹിക്കുന്നില്ലെങ്കിൽ അവ നിന്റെ വശമിരിക്കുന്നതിൽ ദൈവത്തിന് വിരോധമില്ലെന്ന് കരുതേണ്ടതാണ്. ഇപ്രകാരം കത്തനാരും ബാബതിരിമേനിയും തമ്മിലേറെ നേരം വാദപ്രതിവാദങ്ങൾ നടത്തിയ ശേഷം പള്ളിയങ്കണത്തിൽ അഗ്നി കുണ്ടം എരിക്കപ്പെട്ടു. ഏവരും നോക്കി നിൽക്കിയ തൻ്റെ കൈവശമുണ്ടായിരുന്ന മാന്ത്രിക ഗ്രന്ഥങ്ങൾ കത്തനാരച്ചൻ ആ അഗ്നികുണ്ടത്തിലേക്ക് ഇട്ടു. എന്നാൽ അവ അഗ്നികുണ്ടത്തിൽ പതിക്കുകയോ കത്തിചാരമാവുകയോ ചെയ്തില്ല. അവ പക്ഷികളായി മാറി പറന്ന് അന്തരീക്ഷത്തിൽ വട്ടമിട്ടു നിന്നു. ആ കാഴ്ച തിരുമേനിയെ അമ്പരപ്പിച്ചു. പൈശാചിക ഭാഷകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന മാന്ത്രിക ഗ്രന്ഥങ്ങൾക്ക് ഇത്രമാത്രം ശക്തിയോ? കത്തനാരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്നുള്ള കാര്യം തിരുമേനിക്ക് ബോധ്യമായി. ഒരുപക്ഷെ അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം. ആ സത്യം തിരുമേനിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മകനെ, ഇനി എനിക്ക് ഒന്നും പറയാനില്ല. ക്രിസ്തീയ സഭയുടെ തീരുമാനവും വിശ്വാസവുമാണ് നാം നിന്നോട് പറഞ്ഞത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. സത്യപ്രമാണങ്ങൾക്ക് വിപരീതമായി നീ ഒന്നും ചെയ്യുകയില്ലെന്നുള്ള വിശ്വാസത്തോടെ നാം യാത്ര പറയുകയാണ്. നിനക്ക് നല്ലത് വരട്ടെ. ദൈവത്തിന് സ്തുതി, അദ്ദേഹം യാത്ര പറഞ്ഞുപോയി. തിരുമേനി യാത്ര പറഞ്ഞിറങ്ങിയിട്ട് നേരമേറെ കഴിഞ്ഞിരുന്നുവെങ്കിലും കത്തനാരുടെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഒരു കത്തനാരായി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാന്ത്രിക ജീവിതം ഉപേക്ഷിക്കുക. അതല്ല ഒരു മാന്ത്രികനായി ജീവിക്കുവാനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ കത്തനാരുടെ കുപ്പായം മാറ്റിവെക്കുക. ധാരാളം അർത്ഥതലങ്ങളുള്ള മൂർച്ചയേറിയ വാക്കുകൾ. എത്ര ശാന്തനായിട്ടാണ് അദ്ദേഹം തന്നോട് സംസാരിച്ചിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അത് ആത്മീയ ജീവിതം കൊണ്ട് നേടിയെടുത്ത സഹനശക്തിയായിരിക്കാം. ഒന്നിനും ഒരുത്തരം കണ്ടെത്തുവാൻ കഴിയാതെ കത്തനാർ ചിന്താതീതനായി നിന്നു. ഒരു പുരോഹിതന് ചേർന്നതാണോ മാന്ത്രിക വിദ്യകൾ? ആ വിദ്യകൾ ഉപയോഗിച്ച് താൻ പലരെയും പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരുപക്ഷെ താൻ നേടിയ ആ വിജയങ്ങൾ തൻ്റെ മനസ്സിൽ അഹങ്കാരം ഉളവാക്കിയിരിക്കുന്നതാകുമോ? കത്തനാർ ചിന്താതീതനായി നിന്നപ്പോൾ അഗ്നികുണ്ടത്തിൽ പതിക്കാതെ പക്ഷികളായി ആകാശത്തിൽ പറന്നു നിന്നിരുന്ന മാന്ത്രിക ഗ്രന്ഥങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ വന്നു ചേർന്നു. ഭാവിയിൽ പലർക്കും ഉപകാരപ്രദമാകേണ്ട ആ ഗ്രന്ഥങ്ങളുമായി അദ്ദേഹം തൻ്റെ വസതിയിലേക്ക് മടങ്ങി. പാഠം 21. കത്തനാരുടെ തിരോധാനം. ബാവാതിരുമേനി ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയിട്ട് നാളേറെ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കത്തനാരുടെ കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. പുരോഹിതനായിട്ടാണ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മാന്ത്രിക പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുക. മറിച്ച് മാന്ത്രിക വൃത്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കത്തനാരുടെ വേഷവും അധികാരവും ഉപേക്ഷിക്കും. രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയാവുകയില്ല. പരിശുദ്ധമായ ജീവിതചര്യകൾ ആചരിക്കേണ്ടവനാണ് പുരോഹിതൻ. അവൻ ഏവർക്കും മാതൃകാ പുരുഷനായിരിക്കേണ്ടവനാണ്. മറ്റുള്ളവർ പുരോഹിതനിൽ നിന്നാണ് ദൈവവിശ്വാസം ആർജിച്ചെടുക്കുന്നത്. ഇടയൻ്റെ മാർഗം നേരെയല്ലെങ്കിൽ അവൻ നടത്തി ചെല്ലുന്ന ആട്ടിൻകൂട്ടവും വഴിപിഴച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. അതെ, കത്തനാർ അതേക്കുറിച്ചെല്ലാം ആലോചിക്കുകയായിരുന്നു. മാന്ത്രിക പ്രവർത്തനങ്ങൾ സഭ അംഗീകരിക്കുന്നതല്ല. താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ജന നന്മകൾ തന്നെയായിരിക്കാം. എന്നാൽ ഒരു ദൈവവിശ്വാസി ആ വിശ്വാസ പ്രകാരങ്ങളിൽ കൂടി മാത്രമേ ജനനങ്ങൾ ചെയ്യാവുന്നുവെന്ന ആണ് സഭാ നിയമം. അതനുസരിച്ച് ചിന്തിക്കും തോറും കത്തനാരുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ നൂലാമാലകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. സായാഹന സവാരിക്ക് പുറപ്പെട്ടിരുന്ന കത്തനാർ സന്ധ്യയോടെയാണ് പള്ളിയിൽ മടങ്ങിയെത്തിയത്. അപ്പോൾ ആരാധനയ്ക്കും നമസ്കാരത്തിനുമുള്ള സമയമായി കഴിഞ്ഞിരുന്നു. കപ്പ്യാരോട് പള്ളിമണി അടിച്ചുകൊള്ളുവാൻ നിർദ്ദേശമിട്ടിട്ട് കത്തനാർ അകത്തേക്ക് കയറിപ്പോയി. അദ്ദേഹം കൈയും കാലും മുഖവും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടും കപ്പ്യാർ മണി അടിക്കുന്ന ശബ്ദം കേട്ടില്ല. കത്തനാർ പുറത്തേക്കിറങ്ങി നോക്കി. ഇതെന്തു കഷ്ടം! പള്ളിമണിയുടെ കയറും കയ്യിൽ പിടിച്ചുകൊണ്ട് കപ്പ്യാർ ബോധമറ്റ് വീണ് കിടക്കുന്നു.
കപ്പിയാരെ കപ്പിയാരെ, കഥന രണ്ടു വട്ടം അയാളെ വിളിച്ചു. അയാൾ അനങ്ങുന്നില്ല. അപ്പോൾ പള്ളിയുടെ അകത്ത് എന്തെല്ലാമോ ഉരുണ്ടി ചാടുന്ന ശബ്ദം കേട്ട് അദ്ദേഹം തിടുക്കത്തിൽ അകത്തേക്ക് വന്നു. മെഴുകുതിരി കാലുകളും പൂജാപാത്രങ്ങളും തറയിൽ വീണ് കിടക്കുന്നിരുന്നു. ഇതെന്ത് അതിശയം! ഇതിന് മുമ്പൊരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. കപ്പിയാരുടെ സ്ഥിതി എന്താണെന്ന് നോക്കുന്നതിനായി കത്തനാർ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഒരുമ്പെട്ടു. അപ്പോൾ ഒരു കൂട്ടം പിശാചുകൾ ഒന്നുകൂടി നിന്ന് ആർത്തട്ടഹസിക്കുന്നത് പോലെ ഭീകര ശബ്ദം പള്ളിക്ക് ചുറ്റിലും മുഴങ്ങിക്കേട്ടു. ആരാണത്, ആരാണത്? കത്തനാർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല. വീണ്ടും കാതടപ്പിക്കുന്ന വിധത്തിലുള്ള പേച്ചിരികൾ. പറയൂ, ആരാണ് ചിരിച്ച് ബഹളം കൂട്ടുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ചുട്ടു ഭസ്മമാക്കി കളയുന്നതാണ്, കത്തനാർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് ശോഭം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കത്തനാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും പിശാചുക്കളുടെ ഘോരഘോരമായ കൂട്ടച്ചിരികൾ. കോപാവേശത്തോടെ അകത്തേക്ക് കയറിയ കത്തനാർ അവിടെ തൂക്കിയിട്ടിരുന്ന ഇരുമ്പ് ചങ്ങലകൾ വലിച്ചൂരിയെടുത്ത് നാലുപാടും അതിശക്തിയോടെ വീശിയടിച്ചു. അവിടെ മാകെ പൈശാചികമായ ദീനരോദനങ്ങൾ മുഴങ്ങിക്കേട്ടു. കത്തനാരുടെ സംഹാര താണ്ഡവത്തിൽ പെട്ട് നേരും നെറിയുമില്ലാത്ത നീച പിശാചുകൾ ചിന്നി ചിതറി വീണ് പിടഞ്ഞു പിടഞ്ഞ് മരണപ്പെടുകയായിരുന്നു. വിടില്ല, ഒന്നിനെപ്പോലും വിട്ടയക്കുകയില്ല. നിങ്ങളുടെ നാശത്തോടൊപ്പം നിങ്ങളെ ഇവിടേക്ക് നിയോഗിച്ചിരിക്കുന്ന ദ്രോഹികളുടെയും അന്ത്യം കുറിക്കപ്പെടുന്നതായിരിക്കും. നിമിഷങ്ങളോളം നീണ്ടു നിന്നിരുന്ന കത്തനാരുടെ സംഹാര താണ്ഡവത്തിന് വിരാമമിട്ടു. അപ്പോൾ പള്ളിയും പരിസരവും ശാന്തമായി കഴിഞ്ഞിരുന്നു. ബോധം വീണ്ടു കിട്ടിയിരുന്ന കപ്പിയാരോട് മണിയടിച്ചുകൊള്ളുവാൻ നിർദ്ദേശിച്ചിട്ട് കത്തനാർ സന്ധ്യവേളയിലെ ആരാധനാക്രമങ്ങളുടെ ഒരുക്കങ്ങളിൽ വ്യാപൃതനായി. പള്ളിമണി മുഴങ്ങി പരിസരം ഉണർന്നു. പതിവനുസരിച്ചുള്ള തിരുക്കർമ്മങ്ങളെല്ലാം യഥാവിധി നിർവഹിക്കപ്പെട്ടു. എന്നാൽ കത്തനാരുടെ മനസ്സിന് സ്വസ്ഥത കിട്ടിയിരുന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഭാവഗുരുമീനയുടെ ഉപദേശവചനങ്ങൾ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. നേരം അർദ്ധരാത്രി ആയിരുന്നിട്ടും കത്തനാർക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഓരോരോ സംഭവങ്ങളും ഒന്നിനു പിമ്പെയോ മറ്റൊന്നായി ആ മനസ്സിൽ പീലികൾ വിടർത്തിക്കൊണ്ടിരുന്നു. ഒന്നും താൻ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ളതല്ല. വിധിയൊരുക്കി തന്ന വ്യത്യസ്ത പാതകളിൽ കൂടി ഒരു പതികനായി താൻ സഞ്ചരിച്ചുവെന്ന് മാത്രം. ഇങ്ങനെ ഓരോന്നും ഓർത്ത് കിടന്നിരുന്ന കഥനാർ ദീർഘമായിട്ട് നിശ്വസിച്ചു. ഉറക്കം അദ്ദേഹത്തിൻ്റെ കൺപോളകളിലെത്തുവാൻ മടിച്ചു നിന്നു. ക്ഷീണം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ തളർത്തിക്കൊണ്ട് ഇരുന്നു. അദ്ദേഹം തൻ്റെ ശയ്യയിൽ ആലസ്യത്തോടെ മലർന്നു കിടന്നു. മകനെ, അവശതയുടെ തേങ്ങൽ ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ശബ്ദം ആരുടേതായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ കഥനാർക്ക് കഴിഞ്ഞു. അത് കാട്ടുമൂപ്പൻ്റെ ദയനീയമായ ശബ്ദമായിരുന്നു. മകനെ, ഈ മൂപ്പൻ്റെ വിളി നീ കേൾക്കുന്നുണ്ടോ? ഉണ്ട് മൂപ്പ, ഞാൻ കേൾക്കുന്നുണ്ട്, കഥനാർ മറുപടി പറഞ്ഞു. മകനെ, എൻ്റെ അന്ത്യം അടുത്തിരിക്കുകയാണ്. അതിനു മുമ്പായി ഞാൻ സ്നേഹിക്കുന്ന നിന്റെ മുഖം കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനവിടെ ഉണ്ടാകും മൂപ്പ, തീർച്ചയായും ഉണ്ടാകും. എൻ്റെ വളർത്തുപിതാവിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നതുപോലെ മൂപ്പൻ്റെ അന്ത്യവേളയിലും ആ ഭാഗ്യം ദൈവം എനിക്ക് പ്രദാനം ചെയ്യാതിരിക്കുകയില്ല. മകനെ, നീ ഇപ്പോൾ എവിടെയാണ്? ഈ കിഴവൻ്റെ കാര്യം നീ മറന്നുപോകും. ഇല്ല മൂപ്പ, ഞാൻ മറന്നിട്ടില്ല. ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. പെട്ടെന്ന് ശയ്യയിൽ നിന്നും തിടുക്കത്തിൽ എഴുന്നേറ്റ കത്തനാർ ഇരുട്ടുള്ള വഴികളിൽ കൂടി നടന്ന് പള്ളിയുടെ സമീപത്തുണ്ടായിരുന്ന കിണറുപോലെ തോന്നിപ്പിച്ചിരുന്ന ഗുഹയുടെ അടുത്തെത്തിച്ചേർന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ വളർത്തിയാളാക്കിയ ആ പരിസരത്തെ ഒരിക്കൽ കൂടി മനസ്സിലോർത്തിട്ട് പെട്ടെന്ന് ആ ഗുഹയിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷനായി. പാഠം 22. കടമറ്റം പള്ളി. അന്ന് ഗുഹയിൽ പ്രവേശിച്ച് അന്തർധാനം
ചെയ്ത കത്തനാരുടെ അത്ഭുതകരമായ ഓർമ്മകളും കേറിക്കൊണ്ട് കടമറ്റം പള്ളി തലയുയർത്തിപ്പിടിച്ച് അതിഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു. പ്രശസ്തമായ ഈ പള്ളിയിലേക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് 12 കിലോമീറ്ററും കോലഞ്ചേരിയിൽ നിന്ന് 4 കിലോമീറ്ററുമാണുള്ളത്. വലിയ പള്ളിയെന്നും ചെറിയ പള്ളിയെന്നും 2 പള്ളികളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അവസാനമായി കടമറ്റത്ത് കത്തനാർ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് പിശാചുക്കളെ അടിച്ച് വിരട്ടി ഓടിച്ചതിൻ്റെ ഓർമ്മകൾക്ക് ജീവനേകിക്കൊണ്ട് വലിയ പള്ളിയുടെ മുൻ ചുവരുകൾ പൊട്ടിപ്പിളർന്ന് സ്ഥിതി ചെയ്യുന്നത് പലരും കണ്ടിട്ടുള്ളതാണ്. കൊച്ചുപള്ളി പോയേടം പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പള്ളിയുടെ ഇടതുവശത്തായിട്ടാണ് കിണറുപോലെ തോന്നിപ്പിക്കുന്ന ഗുഹ കാണപ്പെടുന്നത്. കത്തനാർ അവസാനമായി ആ ഗുഹയിൽ പ്രവേശിച്ച് അപ്രത്യക്ഷനായിട്ടാണ് പോയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ വലിയ പെരുന്നാൾ ആണ്ടുതോറും ഫെബ്രുവരി മാസം 7-ാം തീയതി ആഘോഷിക്കപ്പെടുന്നതാണ്. ആ വിശേഷ ദിവസങ്ങൾ നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകൾ ഇവിടെ തടിച്ചുകൂടുക പതിവാണ്. കത്തനാർ അപ്രത്യക്ഷനായിട്ടാണ് പോയതെന്ന് വിശ്വാസപ്പെടുത്തുന്ന ഗുഹാമുഖത്ത് ഭക്തജനങ്ങൾ കോഴികുരതി, വെച്ചുവിട്ട് മുതലായ ചടങ്ങുകൾ വിശ്വാസത്തോടെ നടത്തുന്നു. മഹാമാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാരുടെ സാന്നിധ്യം പള്ളിയിലും പരിസരത്തും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. മനുഷ്യസ്നേഹിയായിരുന്ന അദ്ദേഹം ക്ഷുദ്രശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിനായി എന്നെന്നും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അവർ വിശ്വസിച്ചു പോരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കബറിടം കാണുവാൻ സാധിക്കുന്നതാണ്. വിശ്വാസങ്ങൾ ഏതായാലും യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ്റെ ഓർമ്മകൾ ഇന്നും മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വലിയ സത്യത്തെ തെളിയിക്കുന്നു. ആ മനുഷ്യൻ്റെ ആത്മാവിനെ ഇന്നും കർത്താവ് മാനിക്കുന്നുള്ളതിൻ്റെ ഉത്തമ പ്രതീകമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ 1000 വർഷങ്ങളിലേറെ മുമ്പ് നമ്മൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ ഇന്നും എങ്ങനെ വളരെ സരളമായിട്ട് നാട്ടിലെ കൊച്ചുങ്ങൾക്ക് പോലും പറയുവാനായിട്ട് സാധിക്കുന്നത്. പാഠം 23, കത്തനാരെക്കുറിച്ച്. കടമറ്റത്ത് കത്തനാരുടെ കുടുംബം അദ്ദേഹത്തോടെ അവസാനിക്കുകയായിരുന്നു. അദ്ദേഹം അന്ന് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ ഇന്നും വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം അന്ന് താമസിച്ചിരുന്ന വസതി പോലും ഇന്ന് കടമറ്റത്ത് കാണപ്പെടുന്നില്ല. കടമറ്റത്ത് കത്തനാരുടെ മന്ത്രവാദ ശൈലി ലോക പ്രശസ്തമാണ്. അതിനെ കടമറ്റത്ത് സമ്പ്രദായം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. താൻ ആരിൽ നിന്നുമായിരുന്നു മന്ത്രവിദ്യകൾ അഭ്യസിച്ചത് എന്നുള്ള സത്യം കത്തനാർ പരമരഹസ്യമായി സൂക്ഷിച്ചിരുന്നു. അതുപോലെ സ്വന്തം ജീവിതചരിത്രവും താളിയോലകളും എഴുതി കത്തനാർ സൂക്ഷിച്ചു വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് കത്തനാരുടെ ജീവചരിത്രം പ്രസിദ്ധമാകുന്നത്. മനുഷ്യനന്മകൾക്കായി അത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള മഹാന്മാരെ ജനങ്ങളെപ്പോലും ആദരവോടെ സ്മരിക്കുന്നു. മനുഷ്യസ്നേഹിയും മഹാമാന്ത്രികനുമായിരുന്ന കടമറ്റത്ത് കത്തനാരെക്കുറിച്ചുള്ള ഓർമ്മകളും ജനഹൃദയങ്ങളിൽ എന്നെന്നും നിലകൊള്ളുന്നുവെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കടമറ്റത്ത് കത്തനാരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു മഹാപരിശുദ്ധനായിരുന്നു വിശുദ്ധ മാർ ആബോ പിതാവ്. മാർ ആബോ പിതാവിൻ്റെ ശവകുടീരം കൊല്ലം ജില്ലയിൽ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നതാണ്. മാർ ആബോ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസകളാണ് കൊണ്ടാണ് കടമറ്റത്ത് കത്തനാർ ഇത്രയധികം പ്രശസ്തനായതും വിജയിയായതും.
മാർ ആബോപിതാവ് നിനവെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നതായിരുന്നു. അദ്ദേഹത്തിന് മഹാദിവ്യശക്തി ഉണ്ടായിരുന്നു. കടമറ്റത്ത് പള്ളി സ്ഥാപിക്കപ്പെടുന്നതിന് ഇദ്ദേഹമായിട്ടുള്ള ഒരു ശരിക്കുള്ള ഒരു വസ്തുതയുണ്ട്. അതായത് ഈ കടമറ്റത്ത് പള്ളി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറേ നാളുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ലീഹ വന്ന് സ്ഥാപിച്ച ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ പള്ളി പിൽക്കാലത്ത് ഒരു മഹാമാരിയിൽ നശിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ആബോപിതാവ് ആ സ്ഥലത്ത് വരികയും അതിനെ തുടർന്ന് അവിടെ അവിടുത്തെ നാടുവാഴിയായിരുന്ന ഒരു കർത്ത എന്ന് പറയുന്ന ഒരു നാടുവാഴിയുടെ മകൾക്ക് ഭ്രാന്തുണ്ടായിരുന്നുവെന്നും ആ ഭ്രാന്ത് മാറ്റിക്കൊടുത്തതിന് ഫലമായി അവിടെ പള്ളി വെക്കാനും അതിനുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുമായി സ്ഥലം വിട്ടുകൊടുത്തു എന്നാണ് പഴയ രേഖകൾ കാണിക്കുന്നത്. വിശുദ്ധ മാർ ആബോപിതാവിന് ഒരുപാട് സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ നാട്ടിലെങ്ങും പരന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നാടിനെ, തേവലക്കര എന്ന് പറയുന്ന നാടിനെ അദ്ദേഹം പല ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും മാർ ആബോപിതാവ് രക്ഷിച്ചിട്ടുണ്ട്. മാർ ആബോ മുത്തപ്പൻ എന്നൊക്കെ അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. എന്നിരുന്നാലും ആ മഹാപരിശുദ്ധൻ്റെ സാന്നിധ്യത്തിൽ നാം ഓരോരുത്തരും തലവണങ്ങിക്കൊണ്ട് നിൽക്കേണ്ടതാകുന്നു. ഈ മഹാപരിശുദ്ധന്മാരുടെ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കുവാനും അതറിയുവാനും സാധിച്ചതിൽ നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം.